الله عليه توكلت وإليه أنيب ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, ആദരണീയരായ കാരണവന്മാരെ, സ്നേഹസമ്പന്നരായ മുത്തഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമുക്കിവിടെ ഒരു വിഷയാവതരണ പ്രഭാഷണത്തിൻ്റെ ആവശ്യമില്ലെന്ന് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ വിഷയാവതരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ആവശ്യമായ പ്രസംഗം ഇവിടെ നടന്നിട്ടുണ്ട്. കേരളത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ വിവിധ വിശ്വാസങ്ങളും ആദർശങ്ങളും കാലങ്ങളായി പ്രചരിപ്പിക്കപ്പെട്ടു വരുന്നുണ്ട്. പക്ഷേ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ പേരിൽ ഇത്രയും കളവുകൾ പറയാം, ദുഷ്പ്രചാരണം നടത്താം എന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് വഹാബിസമാണ്. അതിൻ്റെ തുടക്കം മുതൽക്ക് തന്നെ ദുഷ്പ്രചാരണങ്ങളും ദുർവ്യാഖ്യാനങ്ങളുമാണ്. ഇപ്പോൾ കൂടുതൽ പ്രചണ്ഡമായി, വളരെ വിപുലമായി അതിൻ്റെ ദുഷ്പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ആരൊക്കെ ഇരയാകും എന്ന് പലപ്പോഴും പ്രവചിക്കാൻ കഴിയുകയില്ല. എല്ലാവരും ഒരുപക്ഷെ അതിന് ഇരകളായേക്കാം. ഈ അടുത്ത കാലത്ത് ഗൾഫിൽ നിന്നും ഒരു പ്രവർത്തകൻ എന്നെ വിളിച്ച് ചോദിച്ചു, നിങ്ങളും കൊളത്തൂർ അലവി സക്കാഫിയും തമ്മിൽ എന്താണ് പ്രശ്നം എന്ന്. ഞാൻ വാസ്തവത്തിൽ അത് കേട്ടപ്പോൾ ചിരിക്കണമോ അതോ കരയണമോ ടെലിഫോൺ കട്ട് ചെയ്യണമോ ഒന്നും മനസ്സിലാകാത്ത ഒരവസ്ഥ. ഞാനും കൊളത്തൂർ അലവി സക്കാഫിയും തമ്മിൽ എന്താണ് പ്രശ്നമെന്നാണ് ഈ പ്രവർത്തകൻ്റെ ചോദ്യം. നിങ്ങൾ എന്താണത് ചോദിക്കാൻ കാരണമെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ നെറ്റിൽ, ഇൻ്റർനെറ്റിൽ ഒരു വാർത്ത പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് വാർത്ത? നിങ്ങളും കൊളത്തൂരും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ടാണ് അവരൊരു സ്റ്റേജിൽ ഒരുമിച്ച് കൂടാത്തത്. ഞാൻ എൻ്റെ സുഹൃത്തിനോട് എപ്പോഴോ ഒരിക്കൽ അത് പറഞ്ഞു എന്ന് തോന്നുന്നു. ഞാൻ അപ്പോഴത്തേനത് അവഗണിച്ച് കളഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ഇതൊരു ഒരു നുണയുടെ ഒരു ഉദാഹരണമാണ്. ഇൻ്റർനെറ്റാണല്ലോ ഇപ്പോൾ ഒരു വിഷയം ലോകമാകെ പ്രചരിപ്പിക്കാൻ പറ്റിയ, പെട്ടെന്ന് പ്രചരിപ്പിക്കാൻ പറ്റിയ മാധ്യമം ഇൻ്റർനെറ്റാണ്. ആ ഇൻ്റർനെറ്റിലൂടെ വഹാബികൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് മാളിയേക്കൽ സുലൈമാൻ സക്കാഫിയും കൊളത്തൂർ അലവി സക്കാഫിയും തമ്മിൽ വമ്പിച്ച പ്രശ്നമാണ്, അതുകൊണ്ടാണ് അവരൊരു സ്റ്റേജിൽ ഒരുമിച്ച് കൂടാത്തത്. ഇവിടെ പ്രസംഗിച്ച മൗലവി പല സ്റ്റേജിലും അത് ആവർത്തിച്ച് ചോദിച്ചു, എന്താണ് മാളിയേക്കൽ സുലൈമാൻ സക്കാഫിയെ കാണാത്തത്? ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു വെട്ടിച്ചിറയിൽ വെച്ച് തന്നെ. ഞാനുണ്ട് വെട്ടിച്ചിറയിൽ. 5 ദിവസത്തെ പ്രസംഗം വഹാബിസം എന്ന ടൈറ്റിലിൽ തന്നെ 5 ദിവസം പ്രസംഗിച്ചു, 3 മണിക്കൂർ വീതം. ഇന്നും IPB ബുക്ക് സ്റ്റാളിൽ 15 മണിക്കൂറുള്ള ആ പ്രസംഗത്തിൻ്റെ CD കിട്ടും. അന്ന് 5 ദിവസത്തെ പ്രസംഗത്തിൻ്റെ മറുപടിക്ക് വേണ്ടി ഇവിടെ പ്രസംഗിച്ച മൗലവി വന്നു. വന്നപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസം കൊളത്തൂർ അലവി സക്കാഫിയെ വിളിച്ച് ഞാനും ഉൾപ്പെടെ മുഖാമുഖം സംഘടിപ്പിക്കുകയും ആ മുഖാമുഖത്തിൻ്റെ മുമ്പായി ഇദ്ദേഹം നടത്തിയ പ്രസംഗത്തിന് 2 മണിക്കൂർ സമയം ഞാൻ മറുപടി, 2-3 മണിക്കൂർ സംസാരിച്ചു. അന്ന് ഞാൻ വെല്ലുവിളിച്ചിരുന്നു, ഇത് വെട്ടിച്ചിറയാണ്, ഇത് മജ്മഉ മഹല്ലാണ്,
ഇവിടെ വഹാബിസത്തിന് യാതൊരു സ്വാധീനവുമില്ല, ഉണ്ടാകാൻ അനുവദിക്കുകയുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാം എന്ന് ഞാൻ പറഞ്ഞു, വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ പറഞ്ഞു. വാസ്തവത്തിൽ വെട്ടിച്ചിറയിൽ അങ്ങനെ ഒരു പ്രസംഗം തുടരുന്നതിനോട് എനിക്ക് താല്പര്യമുള്ളത് കൊണ്ടല്ല. പക്ഷെ പല സ്റ്റേജിലും സുലൈമാൻ സക്കാഫി ഇപ്പോൾ രംഗം വിട്ടു, അദ്ദേഹം ഇപ്പോൾ എവിടെയും കാണുന്നില്ല എന്ന ദുഷ്പ്രചാരണം ഇദ്ദേഹം നടത്തിയത് കൊണ്ട് ഇദ്ദേഹത്തെ എന്റെ തട്ടകത്തിൽ വെച്ച് തന്നെ ഒതുക്കണം എന്ന ഒരു വാശി എനിക്കുള്ളത് കൊണ്ടാണ് അന്ന് അങ്ങനെ വെല്ലുവിളിച്ചത്. പക്ഷേ പിന്നീട് അദ്ദേഹം വന്നില്ല, അവിടെ വന്നില്ല. ഈ പ്രചാരണത്തിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഒരു സത്യമുണ്ട്, അതും നമ്മൾ അറിയണമല്ലോ. എന്താണ് സുലൈമാൻ സക്കാഫി രംഗത്തില്ലാത്തത്? ഇദ്ദേഹം അതിന് പറയുന്ന ഒരു കാരണം, യഥാർത്ഥ കാരണം ഞാൻ പിന്നെ പറയാം. ഇദ്ദേഹം അതിന് പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു കാരണം, മണ്ണാറക്കാട് സംവാദത്തിൽ സുന്നികൾ തോറ്റു, തോറ്റതിന് ശേഷം സുലൈമാൻ സക്കാഫി രംഗം വിട്ടു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അലവി സക്കാഫിയും രംഗം വിടണമല്ലോ. ഞങ്ങൾ രണ്ടാളും കൂടി അല്ലേ വാദപ്രതിവാദം നടത്തിയത്? അലവി സക്കാഫിയും രംഗം വിടണമല്ലോ. അപ്പൊ അത് വൈരുദ്ധ്യമാണ്, അത് ശരിയല്ല. ആ പ്രചാരണത്തിന് വെട്ടിച്ചിറ പ്രസംഗത്തിൽ ഞാൻ മറുപടി കൊടുത്തു. എന്ത് പറഞ്ഞാ മറുപടി കൊടുത്തത്? മണ്ണാറക്കാട് സംവാദം കേട്ടതിന് ശേഷം മുജാഹിദ് പാളയത്തിൽ നിന്ന് രാജിവെച്ച് സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്ന, ഇന്നും സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് പ്രവർത്തിക്കുന്ന പയ്യന്നൂരിലുള്ള ഒരു ISM മണ്ഡലം പ്രസിഡന്റിന്റെ CD അതിന്റെ ക്ലിപ്പ് കാണിച്ചുകൊണ്ട് ഞാൻ മണ്ണാറക്കാട് സംവാദം ഉൾപ്പെടെയുള്ള സംവാദങ്ങളും അതുപോലെ ഒട്ടേറെ മുഖാമുഖങ്ങളിലും പങ്കെടുത്ത് എനിക്കുള്ള സംശയങ്ങൾ മുഴുവനും ചോദിച്ച് അതിനുശേഷമാണ് ഞാൻ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്നത് എന്ന് പറയുന്ന പയ്യന്നൂരിലെ, അദ്ദേഹം മണ്ഡലം പ്രസിഡന്റായിരുന്നു, ISM മണ്ഡലം പ്രസിഡന്റായിരുന്നു, അദ്ദേഹം പറഞ്ഞ ഈ CD കേൾപ്പിച്ച് ഞാൻ അന്ന് വിശദീകരണങ്ങൾ നൽകി. അപ്പോ മണ്ണാറക്കാട് സംവാദത്തില് സുന്നികൾ തോറ്റു എന്ന മുജാഹിദിന്റെ പ്രചാരണം ശരിയാണെങ്കിൽ തീർച്ചയായും സുന്നത്തി ജമാഅത്തിൽ നിന്ന് അങ്ങോട്ടാണല്ലോ ആളുകൾ പോകേണ്ടത്. അങ്ങോട്ട് പോയില്ലെന്ന് മാത്രമല്ല, അത് കേട്ടതിന് ശേഷം വളരെ കാലം മുജാഹിദിന്റെ രംഗത്ത് പ്രവർത്തിക്കുകയും അതിന്റെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം വരെ അലങ്കരിക്കുകയും ചെയ്ത ഒരു മൗലവി അതിൽ നിന്ന് രാജിവെച്ച് ഇങ്ങോട്ട് വരുന്ന അനുഭവം ഉണ്ടാവുകയും അദ്ദേഹം അത് തുറന്നു പറയുന്ന അദ്ദേഹത്തിന്റെ അഭിമുഖവും അതുപോലെ പ്രസംഗവും ഒക്കെ പിന്നീട് പുറത്തു വരികയും ചെയ്തു. അപ്പോ മണ്ണാറക്കാട് സംവാദവുമായി ബന്ധപ്പെടുത്തിയുള്ള ദുഷ്പ്രചാരണമാണ് യഥാർത്ഥത്തിൽ വഹാബികൾ നടത്താറുള്ളത്. ഇതിന് സാഹചര്യമൊരുങ്ങിയ ഒരു സന്ദർഭമുണ്ട്, അതുകൂടി പറയണം. നമ്മുടെ സൗദി അറേബ്യയിൽ വെച്ച് ഒരു 2-2.5 വർഷം മുമ്പ് ഞാനൊരു കാറപകടത്തിൽപ്പെട്ടു. കാറപകടത്തിൽപ്പെട്ട് പരിക്ക് പറ്റി, പ്രവർത്തകർക്കൊക്കെ അറിയാം, സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. കുറെ കാലം, ഒരു 5-6 മാസക്കാലം ആശുപത്രിയിലും വീട്ടിലുമൊക്കെ ആയിട്ട് ചികിത്സയിലായി. അന്ന് ഡോക്ടറുടെ ഒരു വിലക്കുണ്ടായിരുന്നു. ഒരു പ്രസംഗമാവുമ്പോൾ ചിലപ്പോൾ 2, 3, 4 മണിക്കൂർ ഒരേ നൃത്തം നിന്ന് നമ്മൾ പ്രസംഗിക്കുകയാണ്. അങ്ങനെ പ്രസംഗിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്നറിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ വിലക്കി, ഒരു 2 വർഷത്തേക്ക് നിങ്ങൾ പൊതു സ്റ്റേജിൽ പോകാൻ പാടില്ല, അങ്ങനെ പോയാൽ നിങ്ങളുടെ കാലിന് വീണ്ടും പ്രശ്നമാകും, വീണ്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, ഒരു സർജറി കഴിഞ്ഞതാണ്, വീണ്ടും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പിന്റെ സ്വരത്തിൽ ഒരു ഡോക്ടർ പറയുമ്പോൾ അത് ഞാൻ മുഖവിലക്കെടുക്കണമല്ലോ എന്ന് മനസ്സിലാക്കി പൊതുപരിപാടികളിലേക്ക് എല്ലാ ദിവസവും 1-2 സ്റ്റേജിൽ പോയിരുന്നതിൽ നിന്ന് കുറച്ചൊന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. അത് ശരിയാണ്, അതെന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ നിർദ്ദേശിച്ച ഒരു കൽപ്പന അനുസരിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ആ 2 വർഷത്തെ കാലാവധി കഴിഞ്ഞു. ഇനി ഈ മൗലവിമാരുടെ ദുഷ്പ്രചാരണവും അതുപോലെ തന്നെ ഇവരുടെ ഈ ദുഷ്പ്രചാരണമല്ലാതെ കളവല്ലാതെ ഈ വഹാബിസത്തിന്റെ നേതൃത്വത്തിൽ മതപ്രബോധനം എന്ന രൂപത്തിൽ നമ്മൾ കേൾക്കാറില്ല. കേട്ടത് മുഴുവൻ കളവ്, മടുപ്പിക്കുന്ന കളവ്. ഇവിടെ ഒരുപക്ഷെ നടന്ന ഖണ്ഡന പ്രസംഗങ്ങൾ കേട്ടവരാണ് നിങ്ങൾ. എന്ത് മനസ്സിലായി സുഹൃത്തുക്കളെ? ഒരു ദിവസം നമ്മൾ വിഷയം അവതരിപ്പിച്ചു പോകും, കാര്യങ്ങളൊക്കെ പറയും. അടുത്ത ദിവസം മൗലവിമാർ വരും, മൗലവിമാർ വേറെന്തൊക്കെ പറയും. സ്വാഭാവികമായും സുന്നി പ്രസംഗകൻ നിർബന്ധിതനാണ് അപ്പറഞ്ഞതിന് മറുപടി പറയാൻ. അപ്പൊ അങ്ങോട്ടും മറുപടി പറയും. നേരത്തെ പറഞ്ഞതോ ഇവിടെ കിടക്കുകയാണ്.
അങ്ങനെ അതിന് മറുപടി പറയുമ്പോൾ മൂന്നാമത്തെ ദിവസം മോലയിൽ വന്നിട്ട് വേറെ കുറേ കാര്യങ്ങൾ പറയും. സുന്നി പ്രഭാഷകൻ നിർബന്ധിതനാണ്, അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയണമല്ലോ, അല്ലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയില്ലേ. രണ്ട് ദിവസത്തെ വിഷയം ഇവിടെ കിടക്കുകയാണ്, മൂന്നാമത്തെ ദിവസം അങ്ങോട്ട് കിടക്കും. ഇതല്ലേ ചാലിയത്ത് കടന്ന ഖണ്ഡന പ്രസംഗത്തിന്റെ സ്ഥിതി? എല്ലാ സ്ഥലത്തും അതാണ് സ്ഥിതി. സുന്നി പണ്ഡിതന്മാർ, സുന്നി പ്രബോധകന്മാർ, പ്രസംഗകന്മാർ അവതരിപ്പിക്കുന്ന വിഷയം ആ വിഷയത്തെ സ്പർശിക്കുക പോലും ചെയ്യാതെ മറ്റേതെങ്കിലും വിഷയങ്ങൾ പറയും, അതിന് സ്വാഭാവികമായും അതിനോട് പ്രതികരിക്കേണ്ടി വരും, പിന്നെ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ പറയും. ഒരു കാര്യം ഞാനിവിടെ ആമുഖമായി പറയുന്നു, ഞാൻ ഇന്ന് വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല, ഒരു കാര്യം ഞാൻ പറയാം. അതെന്താ? ഇതൊരു പരസ്യമായ വേദി ചാലിയത്തങ്ങാടിയിൽ അല്ലേ. ഈ പരസ്യമായ വേദിയിൽ നമ്മുടെ പ്രവർത്തകന്മാർ ഇവിടെ മറുപക്ഷത്തുള്ള വലിയ മൗലവിമാരുടെ വീട്ടിൽ വരെ ചെന്ന് ക്ഷണിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത്. വീട്ടിൽ വരെ വന്ന് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടേത് പരസ്യമായ വേദിയാണ്, സുതാര്യമായ വേദിയാണ്, തുറന്ന വേദിയാണ്. നിങ്ങൾക്ക് ആദർശപരമായി തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം, സംശയങ്ങൾ ചോദിക്കാം, എത്രയും ചോദിക്കാം, തീരുന്നത് വരെ ചോദിക്കാം. ഇതല്ലേ നമ്മുടെ മുഖാമുഖത്തിന്റെ ശൈലി? മുഖാമുഖം ഇന്ന് ആരംഭിച്ചതല്ലോ, വർഷങ്ങളായി. നൂറുകണക്കിന് വേദികൾ ഞാനും എൻ്റെ സുഹൃത്തും മുഖാമുഖങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെയൊക്കെ തുറന്ന വേദികളാണ് നമ്മൾ ഒരുക്കിയത്, തുറന്ന വേദികൾ. ഞാൻ വളരെ വിനയത്തോടെ ചോദിക്കുന്നു, ഇങ്ങനെ തുറന്ന വേദി ഒരുക്കി ഒരു ശ്രോതാവിനെ സംബന്ധിച്ച് ആ ശ്രോതാവിന് തൻ്റെ തങ്ങളുടെ ആദർശങ്ങളിലുള്ള വിശ്വാസങ്ങളിലുള്ള മുഴുവൻ സംശയങ്ങളും ചോദിക്കാൻ അവസരം സൃഷ്ടിച്ചുകൊണ്ടുള്ള പരസ്യമായ വേദി ഏത് മതപ്രബോധക സംഘത്തിനാണ് കേരളത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കുക? ഏത് മതപ്രബോധക സംഘത്തിന് സാധിക്കും? എസ് വൈ എസിനല്ലാതെ, എസ് എസ് എഫിനല്ലാതെ, ഈ രണ്ട് സംഘടനകളും പ്രതിനിധാനം ചെയ്യുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കല്ലാതെ കേരളത്തിൽ ഇസ്ലാമിന്റെയും തൗഹീദിന്റെയും പേരിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് തങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ഏതെങ്കിലും കക്ഷികൾക്ക് പരസ്യമായ ഒരു വേദി സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ ആയിരക്കണക്കിന് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ഇതാ ചോദിച്ചോളൂ മൈക്ക് ഞങ്ങളുടെ ചെലവിൽ തരാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് സംശയങ്ങൾ എന്തും ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുറന്ന വേദി എസ് വൈ എസുകാർക്ക് മുമ്പിൽ ഒരുക്കിത്തരാൻ, എസ് എസ് എഫുകാർക്ക് മുമ്പിൽ ഒരുക്കിത്തരാൻ കേരളത്തിലെ ഏത് മതപ്രബോധക സംഘത്തിന് സാധിക്കും? മുജാഹിദാകാം, ജമാഅത്തെ ഇസ്ലാമിയാകാം, തബ്ലീഗ് ആകാം, കാദിയാനിയാകാം, ഏതുമാകാം, ആർക്ക് സാധിക്കും? ഈ ഒരു ഒറ്റ വെല്ലുവിളിയിൽ നിന്ന് സുഹൃത്തുക്കളെ സത്യം എവിടെ എന്ന് മനസ്സിലാക്കാൻ ആർക്കാണ് പ്രയാസം? ആർക്കാണ് പ്രയാസം? ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു, അതെന്താണ്? പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം. പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണോ പ്രമാണബദ്ധമാണോ എങ്കിൽ അവർക്ക് ചോദ്യങ്ങളെ ഭയപ്പെടേണ്ടതില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അടച്ചു പൂട്ടിയ പുസ്തകമല്ല, ഇതൊരു തുറന്ന പുസ്തകമാണ്, തുറന്ന പുസ്തകമാണ്. ഈ പുസ്തകം ആർക്കും മറിച്ചു നോക്കാം. ആ പുസ്തകത്തിൽ ഉള്ള സംശയങ്ങൾ അത് ദൂരീകരിക്കുവാനും വിശദീകരിച്ചു തരുവാനും അതിൻ്റെ പണ്ഡിതന്മാർ ബാധ്യസ്ഥരാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിച്ചു തരാൻ പണ്ഡിതന്മാർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവർ രംഗം വിടേണ്ടി വരും. അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. പ്രബോധനം ചെയ്യുന്ന ആദർശം, പ്രബോധനം ചെയ്യുന്ന വിശ്വാസം, പ്രബോധനം ചെയ്യുന്ന കർമ്മ പരിപാടികൾ, ആ കർമ്മ പരിപാടികളെ സംബന്ധിച്ച് എന്ത് ഏത് സംശയങ്ങൾ പ്രബോധിത ജനതക്കുണ്ടെങ്കിലും ആ പ്രബോധിത ജനതയുടെ സംശയങ്ങളും അവരുടെ ആശങ്കകളും അവരുടെ ഭയപ്പാടുകളും അത് തികച്ചും പ്രമാണബദ്ധമായി രേഖകളുടെ പിൻബലത്തോടെ സഹോദരങ്ങളെ നിവാരണം കണ്ടെത്തി കൊടുക്കേണ്ടത് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരുടെ ബാധ്യതയാണ്. അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തുറന്ന പന്തലിൽ വെച്ച് ചോദിച്ചോളൂ, നിങ്ങൾക്ക് എത്രയും ചോദിക്കാം എന്ന് ഞങ്ങൾ പറയുന്നത്. ഇവിടെ വെച്ച് മാത്രമല്ല, ഒരു കാലത്ത് നിയമ തടസ്സങ്ങളില്ലായിരുന്നു, ഇപ്പൊ നിയമ തടസ്സങ്ങൾ വരാൻ തുടങ്ങി. കാരണം പിൻവാതിലിലൂടെ പ്രവർത്തനങ്ങൾ തുടങ്ങി.
ഞങ്ങൾക്ക് പലപ്പോഴും വളരെ ആവേശകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെരിന്തൽമണ്ണയിൽ വെച്ച് മുഖാമുഖം നടക്കുമ്പോൾ ഞങ്ങൾ ഓർക്കുന്നു, 10 മണിവരെ 9:30 മണിവരെ ആയിരുന്നു അനുവദിച്ച സമയം, 9:30 മണിവരെ. വിഷയാവതരണം മഗ്രിബിന് മുമ്പ് കഴിഞ്ഞ് പിന്നീട് മഗ്രിബിന് ശേഷം ചോദ്യങ്ങൾ ആരംഭിക്കുകയാണ്. പക്ഷെ അപ്പോഴും 9:30 വരെ മാത്രമേ സമയമുള്ളൂ. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്റ്റേജിന്റെ പിൻഭാഗത്ത് കാവലിരിക്കുകയാണ്. 9:30 കഴിഞ്ഞു, 10 കഴിഞ്ഞു, 10:30 കഴിഞ്ഞു, 11 കഴിഞ്ഞു, 11:30 മണിക്കാണ് SI വന്നുകൊണ്ട് ഇപ്പൊ ഏറെക്കുറെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, ഇനി നിങ്ങൾ നിർത്തിക്കോളൂ എന്ന് ഞങ്ങളോട് പറഞ്ഞത്. SI അദ്ദേഹം മുഖാമുഖം കേൾക്കുകയായിരുന്നു. 9:30 മണിവരെ അനുവദിച്ച സമയം 11:30 വരെ നീട്ടിത്തന്നു. ഇന്നോ? ഇന്ന് ചരടുവലികൾ തുടങ്ങി. കാരണം SYS പ്രബോധന പ്രവർത്തനങ്ങളെ ഭയക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. SSF SYS നടത്തുന്ന മുഖാമുഖ പരിപാടികളെ ഭയപ്പെടുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. അതുകൊണ്ട് അവർ മറ്റ് ചില രഹസ്യ വഴികളിലൂടെ സ്വാധീനം ചെലുത്തി കൃത്യം 10 മണിക്ക് തന്നെ പരിപാടി അവസാനിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. നമ്മുടെ കേരളത്തിൽ അങ്ങനെയായിരുന്നു മതപ്രബോധനങ്ങൾ നടത്തിയിരുന്നത്. ഇവിടെ വയസ്സായ കാരണവന്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, നമ്മുടെ പാതിരാവാതുകൾ എന്നായിരുന്നു സുഹൃത്തുക്കളെ അവസാനിച്ചിരുന്നത്? നമ്മൾ റമദാനിൽ സംഘടിപ്പിക്കുന്ന വാഴ്ത പരിപാടികൾ എന്നായിരുന്നു ഏത് സമയത്തായിരുന്നു അവസാനിച്ചിരുന്നത്? 12:00 ഉം 1 മണിയും നമ്മുടെ ലേലം വിളിയൊക്കെ കഴിയുമ്പോഴേക്ക് ഏതാണ്ട് അത്തായത്തിന്റെ സമയമാവൂലേ? അങ്ങനെയല്ലായിരുന്നു നമ്മുടെ പ്രബോധന പരിപാടികൾ. അതല്ലേ കേരളത്തിന്റെ അന്തരീക്ഷം, അതല്ലേ കേരളത്തിന്റെ മഹിമ. പക്ഷെ ഇപ്പോഴോ? ഇപ്പൊ നമുക്ക് കർക്കശമായ നിർദ്ദേശങ്ങൾ വരികയാണ്. 10 മണിക്കപ്പുറം പരിപാടി നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. 10 മണിക്കപ്പുറം കുറച്ചുകൂടി നടത്തിക്കോട്ടെ എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ തന്നെ അപ്പുറത്ത് ആളുകൾ നിൽക്കുകയാണ്, 10 മണിയായി മുടക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ആരാണ് പ്രബോധനത്തെ ഭയപ്പെടുന്നത്? പ്രബോധന പ്രവർത്തനങ്ങളെ ഭയപ്പെടുന്നത് ആരാണ്? മുഖാമുഖങ്ങളെ ഭയപ്പെടുന്നത് ആരാണ്? ചോദ്യങ്ങളെ ഭയപ്പെടുന്നത് ആരാണ്? തീർച്ചയായും ഞാൻ പറയുന്നു, ചോദ്യങ്ങളെ ഭയപ്പെടുന്നവർക്ക് ആദർശത്തിന്റെ പിൻബലമില്ല. ചോദ്യങ്ങളെ ഭയപ്പെടുന്നവർക്ക് തീർച്ചയായും അവർക്ക് വിശ്വാസത്തിന്റെ പിൻബലമില്ല. മുഖാമുഖങ്ങളെ ഭയപ്പെടുന്നവർക്ക് തീർച്ചയായും സഹോദരങ്ങളെ പ്രമാണങ്ങളുടെ പിൻബലമില്ല. പ്രമാണങ്ങളുടെ പിൻബലമുണ്ടെങ്കിൽ അവരെന്തിന് ചോദ്യങ്ങളെ ഭയപ്പെടണം? ആദർശത്തിന്റെ പിൻബലമുണ്ടെങ്കിൽ, സത്യസന്ധതയുടെ പിൻബലമുണ്ടെങ്കിൽ അവരെന്തിന് മുഖാമുഖങ്ങളെ ഭയപ്പെടണം? പ്രമാണങ്ങളുടെയും രേഖകളുടെയും പിൻബലമുണ്ടെങ്കിൽ അവരെന്തിനാണ് സുഹൃത്തുക്കളെ പരസ്യമായ പ്രബോധന പ്രവർത്തനങ്ങളെ ഭയപ്പെടുന്നത്? അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, ഞാൻ പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്. അതെന്താണ്? പരസ്യമായ പ്രബോധന പ്രവർത്തനങ്ങളെ ഭയപ്പെടുന്നവർ, ചോദ്യങ്ങളെ ഭയപ്പെടുന്നവർ, മുഖാമുഖങ്ങളെ ഭയപ്പെടുന്നവർ, അതൊരിക്കൽ പോലും നടക്കരുത് എന്നാഗ്രഹിക്കുന്നവർ, തീർച്ചയായും അവർക്ക് പ്രമാണങ്ങളുടെ പിൻബലമില്ല, അവർക്ക് സത്യസന്ധതയുടെ പിൻബലമില്ല, അവർക്ക് രേഖയുടെ പിൻബലമില്ല. ഇത് തിരിച്ചറിയാൻ എന്തിനാണ് സുഹൃത്തുക്കളെ പാണ്ഡിത്യം പടച്ചവൻ്റെ ബുദ്ധി കൊണ്ട് നമുക്ക് ഇത് തിരിച്ചറിയാൻ കഴിയില്ലേ? ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിൽ വഹാബിസം പ്രവർത്തനം ആരംഭിച്ച് 19 കൊല്ലക്കാലം കഴിഞ്ഞു. തൊട്ടുപിന്നിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും മത്സരരംഗത്തുണ്ട്. അതേപോലെ ചപ്പും ചവറുമായി, ചില്ലും ചില്ലറയുമായി കുറെയൊക്കെ വേറെയും കുറെ സാധനങ്ങളുണ്ട്, ഗ്രൂപ്പും ഉപഗ്രൂപ്പുകളുമായി. 19 കൊല്ലക്കാലമായിട്ട് അങ്ങനെ നടക്കുകയാണ്. ഈ 80 കൊല്ലക്കാലത്തെ പ്രബോധന പ്രവർത്തനത്തിന്റെ ഫലമായി ഇവരെന്ത് നേടി? ഇവരെന്ത് നേടി? നമ്മുടെ ഈ ഓട്ടത്തിനിടയിൽ ഇടക്ക് ചില കാര്യങ്ങൾ ആലോചിക്കണമല്ലോ. ഇവരെന്ത് നേടി? കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിന്റെ പ്രബോധന രംഗം നമ്മൾ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യം, ഇവര് കുറെ ആളുകളെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്തു എന്നുള്ളതാണ് ഇവരുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഒരു നേട്ടം. യഥാർത്ഥത്തിൽ പ്രബോധനം നടത്തേണ്ടതും നടക്കേണ്ടതും ആളുകളെ സ്വർഗത്തിലെത്തിക്കാനാണ്. പക്ഷെ ഇവരുടെ പ്രചാരണ പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടായിത്തീർന്ന ഒരു ദുരന്തം, നരകം നിറഞ്ഞു സ്വർഗം ശൂന്യമായി എന്നതാണ്. തുടക്കം മുതലേ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. മതപ്രബോധന രംഗത്ത് തന്ത്രപരമായ നീക്കങ്ങൾ ആവിഷ്കരിക്കുവാനോ, ഏറ്റവും കുറഞ്ഞത് പ്രബോധിത ജനതയെ, സഹോദരങ്ങളെ ഒരു നയത്തോടെ സമീപിക്കാൻ പോലുമോ കേരളത്തിലെ വഹാബിസത്തിന് സാധിച്ചിട്ടില്ല.
1920s രംഗത്ത് വന്നതിന് ശേഷം ആദ്യമായി പ്രചരിപ്പിച്ചത് എന്തായിരുന്നു? കേരളത്തിൽ നിലവിലുള്ള മുസ്ലിമീങ്ങൾ ആരും മുസ്ലിമീങ്ങളല്ല എന്നായിരുന്നു അല്ലേ? കേരളത്തിൽ നിലവിലുള്ള മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങളല്ല, അവർ കാഫിറുകളാണ് എന്ന് പറഞ്ഞു. ഉമർ മൗലവിയുടെയൊക്കെ ലേഖനങ്ങളും പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും മറിച്ചു നോക്കിയാൽ ഓക്കാനം വരും അറിയാതെ. അത്രയും കൂടുതൽ ഈ സമുദായത്തെ കാഫറാക്കി എഴുതി തള്ളിയ മറ്റൊരു വിഭാഗം വഹാബിസത്തെ പോലെ സുഹൃത്തുക്കളെ മറ്റൊരു ബിദഈ പ്രസ്ഥാനത്തെ പോലും കാണുക സാധ്യമല്ല. അത്രയും കൂടുതൽ മുസ്ലിം സമുദായത്തെ കാഫറുകളാക്കി എഴുതി തള്ളിക്കൊണ്ടാണ് കേരളത്തിൽ വഹാബിസം അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഒരു കാര്യം, എന്റെ ഈ പന്തലിന്റെ പിറകിലും പരിസരങ്ങളിലുമായി ഈ സദസ്സും ഈ മുഖാമുഖവും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ സഹോദരങ്ങളോട് ഞങ്ങൾ പറയട്ടെ, നിങ്ങൾക്കൊരാൾക്ക് മുജാഹിദ് ആകണമെങ്കിൽ, നിങ്ങൾക്കൊരാൾക്ക് ജമാഅത്തെ ഇസ്ലാമിക്കാരനാകണമെങ്കിൽ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം നിങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അതെന്താണ്? എന്റെ സ്വന്തം ഉമ്മയും ഉപ്പയും കാഫിറുകളാണ്, അവര് മുസ്ലിങ്ങളല്ല എന്ന് സമ്മതിക്കാതെ ഒരാൾക്ക് മുജാഹിദാവുക സാധ്യമല്ല. എനിക്കതിന് സാധ്യമാണ് എന്ന് പറയുന്ന മുജാഹിദ് ഉണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ആ കസേര, അവർക്ക് വരാം. എന്റെ ഉമ്മയെ തള്ളിപ്പറയാതെ, എന്റെ ഉപ്പയെ തള്ളിപ്പറയാതെ പോകട്ടെ. ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ കുറഞ്ഞത് വലിയുപ്പയെയും വലിയുമ്മയെയും എങ്കിലും തള്ളിപ്പറയാതെ. വലിയുമ്മയും വലിയുപ്പയും അവര് കാഫിറുകളാണ് എന്ന് പറഞ്ഞ് എഴുതി തള്ളാതെ സുഹൃത്തുക്കളെ ഒരു വ്യക്തിക്ക് മുജാഹിദാവുക സാധ്യമല്ല, ജമാഅത്തെ ഇസ്ലാമിയാവുക സാധ്യമല്ല. കേരളത്തിൽ പറന്നു വീഴുന്ന ഏതൊരു കുഞ്ഞും ഒരു മുസ്ലിം കുഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന തൗഹീദിന്റെ ശബ്ദം കേൾക്കുന്നത് സ്വന്തം ഉപ്പയുടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുടെ ചുണ്ടിൽ നിന്നാണ്. പ്രസവിക്കപ്പെട്ട ഉടനെ വലതു ചെവിയിൽ ബാങ്കും ഇടതു ചെവിയിൽ ഇഖാമത്തും കൊടുത്തുകൊണ്ട് ഒരു സുന്നത്ത് നിർവഹിക്കാറുണ്ട് നമ്മൾ. ആ സുന്നത്തിലൂടെ തൗഹീദിന്റെ ശബ്ദം കേൾപ്പിക്കുന്ന കുട്ടിയെ ആര്? ഒരു പക്ഷേ ഉപ്പ തന്നെ അല്ലേ? ഉപ്പ കയ്യിൽ പിടിച്ചുകൊണ്ട് മകന്റെ അല്ലെങ്കിൽ മകളുടെ ചെവിയിൽ ബാങ്ക് കൊടുക്കുകയാണ്, ഇഖാമത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ശബ്ദം ആദ്യമായി കേൾക്കുന്നു ഉപ്പയുടെ ചുണ്ടിൽ നിന്ന്. രണ്ടാമത് ഉമ്മ കുട്ടിയെ താരാട്ടുപാടി ഉറക്കുകയാണ്. വാവിട്ട് കരയുന്ന കുഞ്ഞിനെ ഉറക്കുന്നതിന് വേണ്ടി ഉമ്മ താരാട്ട് പാടുന്നു. എന്താ താരാട്ട്? ഇന്ന് കേൾക്കുന്ന താരാട്ടല്ല, ആ താരാട്ടും ലാ ഇലാഹ ഇല്ലല്ലാഹാണ് അല്ലേ? ഒരു പ്രത്യേക ഈണത്തിലും ശബ്ദത്തിലും ഉമ്മ താരാട്ട് പാടുന്നത് കേട്ട വലിയവർ പോലും ഉറങ്ങിപ്പോകും. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ ചൊല്ലി കുട്ടിയെ ഉറക്കുകയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ ഉമ്മയുടെ ചുണ്ടിൽ നിന്ന് രണ്ടാമത് കുഞ്ഞ് കേൾക്കുന്നു. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ തന്റെ കുഞ്ഞു ചെവിയിൽ ആദ്യമായി കേൾപ്പിച്ച സ്വന്തം ഉപ്പയെയും ഉമ്മയെയും അവര് മുത്തുനബിയെ വിളിക്കുന്നവരാണ് എന്ന കാരണത്താൽ നാട്ടിൽ ഒരു മുജാഹിദ് ഉണ്ടാകുന്നത്, നമ്മുടെ നാട്ടിൽ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഉണ്ടാകുന്നത്. തന്റെ ഇളം ചെവിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ശബ്ദം ആദ്യമായി കേൾപ്പിച്ച സ്വന്തം ഉമ്മ, ആ ഉമ്മ മുത്തുനബിയെ വിളിക്കുന്ന ഉമ്മ. ആരാടോ മുത്തുനബിയെ വിളിക്കാത്ത ഉമ്മമാർ കേരളത്തിലുള്ളത്? മുത്തുനബിയെ വിളിക്കാത്ത എത്ര ഉമ്മമാരുണ്ട് കേരളത്തിൽ? മുത്തുനബിയെ വിളിക്കാത്ത എത്ര ഉപ്പമാരുണ്ട് കേരളത്തിൽ? ഉണ്ടോ? ഇപ്പൊ മുജാഹിദ് വന്ന് കുറച്ചു കാലം, അതും വളരെ ഈ ന്യൂനപക്ഷത്തെ മാറ്റി നിർത്തിയാൽ അവശേഷിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾ, മഹാഭൂരിപക്ഷം ജനങ്ങൾ, ആ മഹാഭൂരിപക്ഷം ജനങ്ങളും മുത്തുനബിയെ വിളിക്കുന്നവരാണ്. അവർ ബദരീങ്ങളെ വിളിക്കുന്നവരാണ്. അങ്ങനെ വിളിച്ചതിന്റെ പേരിൽ, വിളിക്കുന്നതിന്റെ പേരിൽ തന്റെ ഇളം ചെവിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ശബ്ദം ആദ്യമായി കേൾപ്പിച്ച എന്റെ ഉമ്മയും ഉപ്പയും കാഫിറുകളാണ് എന്ന് വിശ്വസിക്കാതെ പറയാതെ ആർക്കാണ് മുജാഹിദാകാൻ സാധിക്കുക? അങ്ങനെ ഉമ്മയെയും ഉപ്പയെയും തള്ളിപ്പറയുന്നതിലൂടെ മുജാഹിദ് ചെയ്യുന്നത് എന്താണ്? തലമുറകളെ തന്നെ തള്ളിപ്പറയുന്നു. നമ്മുടെ വേരുകളാണ് സുഹൃത്തുക്കളെ ഇവർ തള്ളിപ്പറയുന്നത്. ഈ സമുദായത്തിന്റെ വേരുകൾ, മുസ്ലിം സമുദായത്തിന്റെ വേരുകളാണ് കേരളത്തിലെ വഹാബിസം പിഴുതെറിയാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാമോ, 500 കൊല്ലം പഴക്കമുള്ള മക്ബറകളുണ്ട് നമ്മുടെ കേരളത്തിൽ അല്ലേ? 600-700 കൊല്ലം പഴക്കമുള്ള മക്ബറകളുണ്ട്. 1000 കൊല്ലം പഴക്കമുള്ള മക്ബറകളുണ്ട്. സ്വഹാബിമാർ മറവിട്ട് കിടക്കുന്ന മക്ബറകളുണ്ട് അല്ലേ? ഈ സ്വഹാബിമാരും 1000 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ താബിഈങ്ങളും താബിഈങ്ങളും അവരൊക്കെ മരണപ്പെട്ടു പോയ അവരൊക്കെ കബറടക്കപ്പെട്ട മക്ബറകളുണ്ട് കേരളത്തിൽ. ആ മക്ബറകളിൽ മരിച്ചു കിടക്കുന്ന ഓരോ മുസ്ലിമും മുത്തുനബിയെ വിളിച്ചവരാണ്.
യാ റസൂലല്ലാ എന്ന് വിളിച്ചവരാണ്, അങ്ങനെ വിളിച്ചവർ കാഫിറുകളാണ് എന്ന് മുജാഹിദ് പറഞ്ഞാൽ മുജാഹിദ് തള്ളി പറയുന്നത് നമ്മുടെ തലമുറകളെയാണ്. അസ്തിത്വം നമ്മുടെ അടിവേര്, നമ്മുടെ അടിത്തറ തന്നെ മാന്തിയെറിയാനാണ് മുജാഹിദ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയണ്ടേ ചെറുപ്പക്കാര്, ഇത് തിരിച്ചറിയണ്ടേ മുസ്ലിമീങ്ങൾ. ഇതൊരു കുനൂത്തിന്റെയും അല്ലെങ്കിൽ കൂട്ടുപ്രാർത്ഥനയുടെയും മാത്രം വിഷയമല്ല, ഇത് നമ്മുടെ അസ്തിത്വത്തിന്റെ വിഷയമാണ്, നമ്മുടെ അടിത്തറയുടെ വിഷയമാണ്, നമ്മുടെ വേരാണ് ഈ തുരപ്പന്മാർ മാന്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചെറുപ്പക്കാരെ, നമുക്ക് സാധിക്കണം എന്ന കാര്യം മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഞാനിപ്പോൾ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. കാരണം നമുക്ക് സമയം, അനുവദിച്ച സമയം വളരെ പരിമിതമാണ്. ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ ഇത് അവസാനിപ്പിക്കുകയാണ്. ചോദ്യങ്ങൾ വരുമ്പോൾ ഇൻഷാല്ലാ അതിനനുസരിച്ചുള്ള മറുപടിയും വിശദീകരണങ്ങളും നമുക്കാകാം. ഒരു നീണ്ട വിഷയാവതരണത്തേക്കാൾ നല്ലത് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കി കേരളത്തിലെ മുജാഹിദ് വിഭാഗത്തോട്, അതുപോലെ അതിൻ്റെ പ്രബോധകന്മാരോട്, അതിൻ്റെ പ്രസംഗകരോട് ഞങ്ങൾക്ക് വളരെ വിനയത്തോടെ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളൊരു തീരുമാനം എടുക്കണം. അതെന്താ? നിങ്ങൾ നുണ പറയില്ല എന്ന്. നുണ പറയില്ല എന്നൊരു തീരുമാനം നിങ്ങൾ എടുത്താൽ ഞങ്ങളുടെ വിജയം ഉറപ്പായി. പക്ഷെ നുണ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്തോളം നുണയെ തോൽപ്പിക്കാൻ നിങ്ങളുടെ മറുഗ്രൂപ്പിനല്ലാതെ ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് നിങ്ങളോടൊരു ഒരു വിനയത്തോടെ ഒരു അഭ്യർത്ഥന പുറപ്പെടുവിച്ചുകൊണ്ട് വെറുതെ ദുഷ്പ്രചാരണങ്ങൾ നടത്തി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങൾ അത് നിർത്തിവെച്ച് നിങ്ങൾ ഖുർആനും സുന്നത്തും എടുക്ക്, പ്രമാണങ്ങൾ എടുക്ക്, രേഖകൾ എടുക്ക്, എന്നിട്ട് സംസാരിക്ക്. അങ്ങനെ സംസാരിക്കുന്നതാണ് സത്യസന്ധത എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കി അത് പിൻപറ്റാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കി അത് തള്ളിക്കളയാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന ദുആ ചെയ്യുന്നു. ഇനി ചോദ്യങ്ങൾ ചോദിക്കേണ്ട അവസരമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ഈ മുഖാമുഖ വേദിയിൽ ചോദ്യം ചോദിക്കാൻ അവസരം തന്നതിന് സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാനിവിടെ സലാം പറഞ്ഞപ്പോൾ തന്നെ പല മുഖങ്ങളിലും പ്രതികരണത്തിൻ്റെ അടയാളങ്ങൾ കണ്ടില്ല. അതിന് കാരണം ഞാൻ മനസ്സിലാക്കുന്നു, സുന്നി മുജാഹിദുകളുടെ സലാം മടക്കുകയില്ല. സുന്നികൾ സലാം പറഞ്ഞാൽ, മുജാഹിദുകൾ സലാം പറഞ്ഞാൽ സുന്നികളുടെ മുഖത്തിനൊരു വല്ലാത്തൊരു കനമാണ്. അവർ പ്രതികരിക്കാൻ വളരെ വിമുഖത കാണിക്കുന്നു. ഇസ്ലാമിൻ്റെ ഈ അടിസ്ഥാനമായ രണ്ടുപേര് കണ്ടുമുട്ടുമ്പോഴുള്ള ഈ വ്യാകരണ തത്വം പോലും സുന്നികൾ പാലിക്കുന്നില്ല. എൻ്റെ ചോദ്യം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടാൽ സലാം പറയണമെന്ന് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ്. എന്നിട്ട് പോലും ഈ തലപ്പാവധാരികളായ ആളുകൾ ആരും സലാം മടക്കിയതായി ഞാൻ കേട്ടിട്ടില്ല. അതിൻ്റെ അടയാളം അവരുടെ ചുണ്ടുകളിൽ കണ്ടില്ല. എന്തിനാണ് ഇത്രയും അധികം ഒരു അക്രമമായ സ്വഭാവം സുന്നികളുടെ ഭാഗത്ത് നിന്ന് എന്നാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. ചോദ്യത്തിൽ തന്നെ മറുപടി ഉണ്ടല്ലോ. മുസ്ലിം മുസ്ലിമിനോട് പറയേണ്ടതാണ് സലാം. തലയിക്കെട്ടുകാരൊന്നും സലാം മടക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനൊരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, തലയിൽ കെട്ടിയ ആൾക്കാർ മുസ്ലിങ്ങളാണ് എന്ന് സമ്മതിക്കുക. എന്നാ കഴിഞ്ഞു? തലയിൽ കെട്ടിയ ആൾക്കാർ മുസ്ലിങ്ങളാണെന്ന് സമ്മതിക്കുക, അത് സമ്മതിച്ചിട്ട് അവരോട് സലാം പറയാ, അപ്പോൾ അവർ സലാം മടക്കും? സലാം പറയുന്ന മുജാഹിദിൻ്റെ വിശ്വാസം എന്താണ്? ഈ ചോദിച്ചാളെക്കുറിച്ചല്ല, അദ്ദേഹത്തെ അറിയില്ല. സലാം പറയുന്ന മുജാഹിദിൻ്റെ വിശ്വാസം എന്താണ്? പറയപ്പെടുന്ന തലയിൽ കെട്ടേ നീ കാഫിറാണ് എന്നാ അല്ലേ? ഞാൻ സലാം പറയുന്ന തലീകെട്ട് കാഫിറാണ് എന്നാണ് മുജാഹിദിന്റെ വിശ്വാസം. ഒരു കാര്യം ചോദ്യകർത്താവിനും അറിയാം, അതെന്താ? കാഫിറിനോട് പറയേണ്ടതല്ല സലാം, അത് മുസ്ലിമും മുസ്ലിമും തമ്മിൽ പറയേണ്ടതാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഈ തമാശക്ക് വേണ്ടി പറഞ്ഞതല്ല. ഒരൊറ്റ കാര്യം മാത്രം പല മുഖാമുഖങ്ങളിലും നമ്മൾ പലപ്പോഴും വിശദീകരിച്ച കാര്യമാണ്. എങ്കിലും ചോദ്യം വന്ന സ്ഥിതിക്ക് ഒരു കാര്യം പറയാം. നമുക്കെന്താ പരസ്പരം മുസ്ലിങ്ങളാണെന്ന് സമ്മതിച്ചാൽ? അല്ല, അങ്ങനെ ഒരു കാലമാണല്ലോ ഇപ്പോൾ. എല്ലാവരും ഇങ്ങനെ സൗഹൃദത്തിലും സ്നേഹത്തിലും ഒക്കെ കഴിയുന്ന ഒരു കാലല്ലേ? പ്രബോധന പ്രവർത്തനങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ആദർശത്തിനിടയിൽ ഒരുപാട് വളരെ വലിയ അന്തരമുണ്ടാകുമ്പോൾ പോലും
സമവായത്തിൻ്റെ വഴി എവിടെയെങ്കിലുമൊക്കെ കണ്ടെത്താൻ കഴിയുമെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുന്ന ഒരു ശ്രമിക്കുന്ന ഒരു കാലമാണല്ലോ ഇത്. ഈ കാലത്ത് പോലും പരസ്പരം മുസ്ലിങ്ങളാണെന്ന് സമ്മതിക്കാൻ എന്താ മുജാഹിദിനൊരു മടി? മുജാഹിദ് എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിങ്ങളാണെന്ന് പറയാത്തത്? ഞാൻ ആ വിഷയം പറഞ്ഞു പോയാൽ നീണ്ടുപോകും, സാന്ദർഭികമായ ഒരു കാര്യം പറയാം. കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുജാഹിദ് വന്നിട്ട് ആദ്യം പറഞ്ഞത് അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലവിൽ വന്നിട്ടില്ല. അതിന് മുമ്പ് പണ്ഡിതന്മാരുടെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ദർസും മദ്രസയും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടക്കുന്നു. അതിനിടയിലാണ് മുജാഹിദ് വന്നിട്ട് പറഞ്ഞത് സുന്നികളൊക്കെ കാഫറാണ്. അന്ന് ആലിമീങ്ങൾ ചോദിച്ചു, അതെന്താണോ അങ്ങനെ പറയാൻ കാരണം, ഇവിടെ ഒരുപാട് ആലിമീങ്ങളും സയ്യിദന്മാരും സ്വാലിഹീങ്ങളും ഉണ്ടല്ലോ, അവരൊക്കെ കാഫറുകളാണെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ മുജാഹിദിന്റെ മൗലൈമാരുടെ മറുപടി എന്തായിരുന്നു? അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഖുർആനിൽ കുറഞ്ഞൊരു പരിപാടിയില്ല, അത് ഖുർആൻ പറഞ്ഞതാണ്. എന്താ ഖുർആനിൽ പറഞ്ഞത്? അന്നൽ മസാജിദ ലില്ലാ ഫലാ തദഉ മഅ അല്ലാഹി അഹദ. മുജാഹിദിന്റെ പള്ളിന്റെ തിരുനെറ്റിയിൽ ഇപ്പോഴും ഉണ്ടാവുക ഈ ആയത്ത്. ആയത്ത് ഖുർആനിലുള്ളതാണ്. പക്ഷേ മുജാഹിദുകൾ ഇത്രയും കൂടുതൽ ആഴത്തിൽ വ്യഭിചരിച്ച മറ്റൊരായത്തുണ്ടോ എന്നത് പോലും സംശയമാണ്. പള്ളികളൊക്കെ അള്ളാഹുവിനുള്ളതാണ്, പള്ളിയിൽ വെച്ച് മറ്റാരെയും വിളിക്കാൻ പാടില്ല, അള്ളാഹിന്റെ കൂടെ വേറെ ആരെയും വിളിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിന്റെ കൂടെ വേറെ ആരെയും വിളിക്കാൻ പാടില്ല, ഉറപ്പല്ലേ? സുന്നികൾ മുഹിയുദ്ദീൻ ശേഖിനെ വിളിക്കുന്നില്ലേ? ബദരീങ്ങളെ വിളിക്കുന്നില്ലേ? മുത്തുനബിയെ വിളിക്കുന്നില്ലേ? അമ്പർത്തതങ്ങളെ വിളിക്കുന്നില്ലേ? എല്ലാവരെയും വിളിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വിളിക്കുന്നവർ കാഫറാണ് എന്ന് പറഞ്ഞ് മുജാഹിദ് പ്രസംഗിച്ചു. അന്ന് മുതൽ സുന്നികളൊക്കെ നരകത്തിലായി, മുജാഹിദ് മാത്രമാണ് സ്വർഗത്തിൽ. കുറച്ചു കാലം കഴിഞ്ഞു ജമാഅത്തെ ഇസ്ലാമി വന്നു. ജമാഅത്തെ ഇസ്ലാമി വന്നിട്ട് പറഞ്ഞു, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവർ കാഫറുകളാണ്, മുഹിയുദ്ദീൻ ശേഖിനെ വിളിക്കുന്നവർ കാഫറുകൾ തന്നെ, സുന്നികൾ കാഫറുകൾ തന്നെ എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാർ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോ അത് കേട്ട നമ്മുടെ മുജാഹിദുകൾക്ക് വല്ലാത്തൊരു സുഖം. കാരണം അവർ പറയുന്ന കാര്യം തന്നെയാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നത്. അപ്പൊ അത് കേട്ടപ്പോ മുജാഹിദിനൊരു ഒരു ഒരു വയറ്റുന്നുമായ സുഖം, നല്ലൊരു റാഹത്ത്. കാരണം ഞങ്ങൾ പറയുന്ന അതേ കാര്യമാണല്ലോ മുജാഹിദും പറയുന്നത്, അല്ല ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നത്. പക്ഷെ ആ റാഹത്ത് കുറച്ചു കാലം നീണ്ടു നിന്നില്ല. ജമാഅത്തെ ഇസ്ലാമി വിളിച്ചിട്ട് മുജാഹിദിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ റാഹത്താകണ്ട, നിങ്ങളും നരകത്ത് തന്നെയാണ്, നിങ്ങളും കാഫറാണ്. ആരോട്? മുജാഹിദിനോട്. അതെന്താ മുജാഹിദ് നരകത്തിലാകാൻ കാരണം, കാഫറാകാൻ കാരണം? അതിന് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പ്രത്യേക കാരണമുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഇന്ത്യൻ ഭരണഘടന താഗൂത്താണ് ബിംബമാണ്, ഇന്ത്യൻ ഭരണഘടന ബിംബമാണ്, ഇന്ത്യൻ ജനാധിപത്യം ബിംബമാണ്, ഇന്ത്യൻ മതേതരത്വം ബിംബമാണ്, ഇന്ത്യൻ പാർലമെന്റ് ബിംബമാണ്, ഇന്ത്യൻ കോടതി സുപ്രീം കോടതി ബിംബമാണ്, ഇന്ത്യൻ ജുഡീഷ്യറി ബിംബമാണ്, എല്ലാം ബിംബമാണ്. അപ്പോ കോടതിയിൽ പോകുന്നവൻ ബിംബാരാധനയാണ് നടത്തുന്നത്, വോട്ട് ചെയ്യുന്നവൻ ബിംബാരാധനയാണ് നടത്തുന്നത്, പാർലമെന്റിലേക്ക് മത്സരിക്കുന്നവൻ ബിംബാരാധനയാണ് നടത്തുന്നത്, സ്കൂളിൽ പോകുന്നവൻ ബിംബാരാധന നടത്തുകയാണ്, സ്കൂളിലെ പഠിപ്പിക്കുന്നവൻ ബിംബാരാധന നടത്തുകയാണ്, ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിക്കുന്നവൻ അവൻ ബിംബാരാധന നടത്തുകയാണ്. ആകെ ബിംബം, ആകെ അമ്പലം. ഇതൊക്കെ ചെയ്യുന്നവരാണ് കേരളത്തിലെ മുജാഹിദുകൾ. പാർലമെന്റിൽ മത്സരിക്കുന്നുണ്ട് അവസരം കിട്ടിയാൽ, വോട്ട് ചെയ്യുന്നുണ്ട്, ഉദ്യോഗം സ്വീകരിക്കുന്നുണ്ട്, ഇന്ത്യൻ കോടതിയെ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്ന മുജാഹിദുകളെ നിങ്ങൾ കാഫറുകളാകുന്നു എന്ന് പറഞ്ഞു ആരെ? ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെ 940 മുതൽ ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നപ്പോൾ മുജാഹിദും നരകത്തിലായി, സുന്നി നരകത്തിലായി, പിന്നുള്ളതാകെ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരും മാധ്യമം പത്രവും മാത്രം സ്വർഗത്തിൽ. കുറച്ചു കാലം കഴിഞ്ഞു ചേകനൂർ മോലവി വന്നു. ചേകനൂർ മോലവി വന്നിട്ട് പറഞ്ഞു, സുന്നികളേതായാലും നരകത്ത്, നേർച്ചക്കോയിക്കള മാരി ഒരു നരകത്തേക്ക് എന്നുള്ളതാണ്. പിന്നുള്ളത് ഈ ജമാഅത്തും മുജാഹിദും ആണല്ലോ ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാന്ന് പറഞ്ഞ ആൾക്കാര്, അവരെ വിളിച്ചിട്ട് ചേകനൂർ മോലവി പറഞ്ഞു, നിങ്ങളിപ്പോ സുന്നികളൊക്കെ നരകത്തിലാണെന്ന് പറയുന്നുണ്ട്, അതിന് കാരണം എന്താ? അവർ അല്ലാഹു അല്ലാത്തവരെ പള്ളിയിൽ വെച്ച് വിളിക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് സുന്നികളെ കാഫറാക്കിയത് ജമാഅത്തും മുജാഹിദും. അതുകൊണ്ട് ചേകനൂർ മോലവി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞു, പള്ളിയിൽ വെച്ച് അല്ലാഹു അല്ലാത്തവരെ വിളിച്ച, മരിച്ചുപോയ ആളെ വിളിച്ച കാരണത്താൽ സുന്നികൾ കാഫറാകുമെങ്കിൽ, അവർ നരകത്തിലെത്തുമെങ്കിൽ, മുജാഹിദുകളെ, ജമാഅത്തെ ഇസ്ലാമിക്കാരെ, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ രണ്ടു കൂട്ടരും കാഫറുകളാണ്, രണ്ടു കൂട്ടരും നരകത്തിലുമാണ്. ആര്? ആര്? ചേകനൂർ. ചേകനൂർ പറയാം. അപ്പൊ ചോദിച്ചു, അതെന്തേപ്പോ ഈ തൗഹീദിന്റെ നടുക്കണ്ടങ്ങളായി ഇങ്ങനെ രംഗത്ത് വന്ന ആൾക്കാരിപ്പോ എങ്ങനെ നരകത്തിലെത്തി? ചേകനൂർ മോലവിന്റെ വിശദീകരണം, അത് വളരെ ലളിതമാണ് കാര്യങ്ങൾ.
അല്ല പറഞ്ഞെന്താ വന്നൽ മസാജിദ് ലില്ലാ ഫലാ തദഉ മഅ അല്ലാഹി അഹദ പള്ളി അല്ലാഹുക്കുള്ളതാണ് പള്ളിയിൽ വെച്ച് അല്ലാഹുവിന്റെ കൂടെ വേറെ ആരും വിളിക്കാൻ പാടില്ല ഈ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും പള്ളിയിൽ വെച്ച് ഓതുന്ന അതഹിയാത്ത് ഉണ്ടല്ലോ ആ അതഹിയാത്തിൽ അബൂ ഹുറൈറ കമ്പനി കടത്തിക്കൂട്ടിയ ഒരു ജൂദായിസമുണ്ട് ചേകനുവിന്റെ ഭാഷയാണേ അബൂ ഹുറൈറ കമ്പനി കടത്തിക്കൂട്ടിയ ഒരു ജൂദായിസം അതഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു ഓ മുഹമ്മദ് നബിയേ ഓ മുഹമ്മദ് നബിയേ എന്ന് മുജാഹിദ് വിളിക്കുന്നു പള്ളിയിൽ വെച്ച് അതഹിയാത്ത് ഓതുമ്പോ അതഹിയാത്തിൽ വെച്ച് ജമാഅത്തെ ഇസ്ലാമിയും വിളിക്കുന്നു അയ്യുഹൻ നബിയ്യു ഓ മുഹമ്മദ് നബിയേ ചേകനൂർ പറയുന്നു ഏത് മുഹമ്മദ് നബിയെ എങ്ങളീ വിളിക്കണേ 1400 കൊല്ലം മുമ്പ് മരിച്ചു പോയ മുഹമ്മദ് നബിനെ മദീനത്തെ കബറുക്കായി വിളിക്കണത് അള്ള പറഞ്ഞ എന്താ വാനൽ മസാജിദ് ലില്ലാ ഫലാ തദഉ മഅ അല്ലാഹി അഹദ പള്ളിയൊക്കെ അള്ളാഹുക്കുള്ളതാണ് പള്ളിയിൽ വെച്ച് അള്ളാഹിന്റെ കൂടെ വേറെ ആരെയും വിളിക്കാൻ പാടില്ല നിങ്ങൾ ഈ മരിച്ചു പോയ മുഹമ്മദ് നബിയെ പള്ളിയിൽ വെച്ച് വിളിക്കുന്നില്ലേ അതുകൊണ്ട് സുന്നികളെ കാഫിറാക്കാൻ നിങ്ങൾ ഏതൊരായത്താണോ തെളിവാക്കിയതെങ്കിൽ അതേ ആയത്തിന്റെ പിൻബലത്തോടെ ഞാൻ പ്രഖ്യാപിക്കുന്നു നിങ്ങൾ മുജാഹിദും ജമാഅത്തും കാഫിറുകളാണ് രണ്ടു കൂട്ടരും നരകത്തിലാണ് വാദപ്രതിവാദത്തിനുണ്ടെങ്കിൽ മുന്നോട്ട് വന്നോളൂ ചേകനൂരിന്റെ വെല്ലുവിളി കാഫിറാക്കി കാഫിറാക്കി ഇനിപ്പാറ സ്വർഗത്തിലുള്ളത് സ്വർഗത്തിൽ ആകെയുള്ള ഒരു ചേകനൂർ മൗലവിയാണ് മൂപ്പരനെ കാണാനുമില്ല 1920 മുജാഹിദ് വന്നു സുന്നി നരകത്തിലായി 1940 ജമാഅത്തെ ഇസ്ലാമി വന്നു മുജാഹിദും നരകത്തിലായി കുറച്ചു കാലം കഴിഞ്ഞ് ചേകനൂർ മൗലവി വന്നു സുന്നി മുജാഹിദും ജമാഅത്തും അത് കിടക്കുന്ന നരകത്തിൽ മൂപ്പര് മാത്രം സ്വർഗത്തിൽ ഇങ്ങനെ കാലമലക്കാലം കയറ്റി വെച്ച് ദിനേശ് വീടി മരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോ നോക്കി നിങ്ങള് പരസ്പരം മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളാണെന്ന് അംഗീകരിക്കുവാനുള്ള മാന്യത മുജാഹിദ് കാണിച്ചില്ല മുജാഹിദിന്റെ പ്രവർത്തനം മാതൃകയാക്കി ജമാഅത്തെ ഇസ്ലാമിയും അതേ വഴിക്ക് തന്നെ നീങ്ങി ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം മാതൃകയാക്കി ചേകനൂർ മൗലവിയും അതേ വഴിക്ക് തന്നെ നീങ്ങി അവസാനം എന്തുണ്ടായി സ്വർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൂട്ടുവാൻ വേണ്ടി നിക്ഷയിക്കപ്പെട്ട ഒരു പ്രബോധക സമൂഹം അവര് നരകം കൊണ്ട് നിറക്കപ്പെട്ടു സ്വർഗമോ സ്വർഗം ശൂന്യം അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അള്ള പടച്ചു വെച്ച സ്വർഗത്തിന് ആകാശഭൂമിയുടെ വിശാലത ഉണ്ട് ആകാശവും ഭൂമിയും നിവർത്തി വെച്ചുകൊണ്ട് നമ്മൾ സങ്കല്പിച്ചു നോക്കുകയാണെങ്കിൽ അതിനെത്രമാത്രം വിശാലത കാണുമോ അതിലേറെ വിശാലത മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അള്ള പടച്ച സ്വർഗത്തിനുണ്ട് ഇത്രയും വലിയൊരു സ്വർഗം മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അള്ള പടച്ചു വെച്ചിട്ട് അതിൽ കടക്കാൻ ഒരു കുട്ടിനെയും കിട്ടിയില്ല കിട്ടിയ കുട്ടിനെയും കാണാനുമില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത് ആ ചോദ്യത്തിന്റെ മറുപടി എന്ന നിലക്കല്ല പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതെന്താ പരസ്പരം മുസ്ലിങ്ങളാണെന്ന് അംഗീകരിക്കുവാൻ മുജാഹിദ് തയ്യാറല്ല ചോദ്യം ചോദിച്ച കുട്ടിയോട് ഞാൻ പറയുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുജാഹിദുകൾ ഒരു കത്തെഴുതി നദ്വത്തുൽ മുജാഹിദീൻ എന്താ കത്തെഴുതിയത് ഞങ്ങൾ മുസ്ലിം ഐക്യവേദി എന്ന പേരിൽ ഒരു വേദി രൂപീകരിക്കുന്നു അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രതിനിധികളെ മുസ്ലിം ഐക്യവേദിയിലേക്ക് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്തും കത്തിന്റെ മറുപടിയും സമസ്തയുടെ 60th വാർഷിക സോവനീറിൽ നിങ്ങൾക്ക് കാണാം അക്കത്ത് അയച്ചപ്പോ സമസ്ത മുഷാവറ കൂടിയിട്ട് മുജാഹിദിന് മറുപടി കൊടുത്തു എന്തായിരുന്നു മറുപടി നിങ്ങൾ മുസ്ലിം ഐക്യവേദിയിലേക്കാണല്ലോ ഞങ്ങളെ ക്ഷണിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രതിനിധാനം ചെയ്യുന്ന കേരളത്തിലെ സുന്നികളും അവര് കാഫിറുകളാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കേരളത്തിലെ സുന്നികൾ മുസ്ലിങ്ങളാണ് എന്ന് സമ്മതിച്ചുകൊണ്ടുള്ള പരസ്യ പ്രസ്താവന നടത്തുന്ന പക്ഷം മുസ്ലിം ഐക്യവേദിയിലേക്ക് വരുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കാം 10 മുമ്പ് കൊടുത്ത കത്താണ് ആ കത്തിന് ഇന്ന് വരെ മുജാഹിദ് മറുപടി കൊടുത്തിട്ടില്ല കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഇപ്പൊ 2 പറയുന്നു ആവട്ടെ ഈ 2 പ്രതിനിധാനം ചെയ്യുന്ന കേരളത്തിലെ സുന്നികൾ അവര് മുസ്ലിങ്ങളാണ് എന്ന് സമ്മതിച്ചുകൊണ്ടുള്ള ഒരു പരസ്യ പ്രസ്താവന ഇന്ന് വരെ കേരളത്തിലെ മുജാഹിദുകൾ നടത്തിയിട്ടില്ല ചോദ്യകർത്താവ് ഉൾപ്പെടെയുള്ള എല്ലാ മുജാഹിദ് പ്രവർത്തകരെയും അതുപോലെ നിഷ്പക്ഷം ചമയുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരെയും ഞങ്ങൾ വിനയ പുരസ്സരം ആവശ്യപ്പെടുന്നു കേരളത്തിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ അഹ്ലു സുന്ന മുസ്ലിങ്ങളാണ് എന്ന് സമ്മതിച്ചുകൊണ്ടുള്ള ഒരു പരസ്യ പ്രസ്താവന നാളെ പുറത്തിറങ്ങുന്ന പ്രമുഖ ദിനപത്രങ്ങളിൽ കേരളത്തിലെ മുജാഹിദ് നേതൃത്വം ഉത്തരവാദിത്വത്തോടെ പ്രസിദ്ധീകരിക്കുന്ന പക്ഷം മറ്റന്നാളെ മുതൽ സലാം പറയുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും സാധ്യമാണോ സുഹൃത്തുക്കളെ പിന്നെ ഈ ചോദ്യത്തിന് എന്താ പ്രസക്തി
അപ്പോൾ മുസ്ലിങ്ങളാണ് അഹ്ലു സുന്ന എന്ന് സമ്മതിക്കാൻ കേരളത്തിലെ മുജാഹിദുകൾ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് പറയേണ്ട സലാം, മുജാഹിദ് വാസ്തവത്തിൽ പിൻവലിക്കുകയാണ് വേണ്ടത് എന്ന് സാന്ദർഭികമായി പറയുന്നു. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ കത്തും അതിൻ്റെ മറുപടി ഇന്നുവരെ കൊടുത്തിട്ടില്ല എന്ന് സൂചിപ്പിച്ചല്ലോ. മറുപടി കൊടുത്തില്ല, കേരളത്തിലെ അഹ്ലു സുന്ന മുസ്ലിങ്ങളാണെന്ന് സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളെ വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞ് കാഫറാക്കാനാണ് മുജാഹിദുകൾ ശ്രമിച്ചത്. ഈ കത്തുകൾക്ക് ശേഷം പിന്നീട് പ്രസിദ്ധീകരിച്ച മുജാഹിദിൻ്റെ സെൽസബീൽ മാസികയുടെ കോപ്പിയാണ് എൻ്റെ കയ്യിൽ. ഈ മാസികയിൽ കേരളത്തിലെ മുജാഹിദിൻ്റെ നേതാവ്, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റും പിന്നീട് വൈസ് പ്രസിഡന്റുമായിരുന്ന വെളിയങ്കോട് മർമോലവി, അദ്ദേഹം എഴുതി, ശവം തിന്നുന്നത് അള്ളാഹ് ഹറാമാക്കി, ശവം തിന്നുന്നത് അള്ളാഹ് ഹറാമാക്കി, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയെറുക്കപ്പെട്ടു തിന്നലും അള്ളാഹ് ഹറാമാക്കി, എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടരെ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, ഇ കെ അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയവർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ, വൈ നത്താഴ്ത്തുമുഹും ഇന്നക്കുംല മുഷിരിക്കൂൻ, അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുഷിരിക്കുകൾ തന്നെ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാന്തപുരം കാഫറാണ്, മുഷിരിഖാണെന്ന് അള്ളാഹ് പറഞ്ഞിരിക്കുന്നു. ഇ കെ അബൂബക്കർ മുസ്ലിയാർ കാഫറാണെന്ന് അള്ളാഹ് പറഞ്ഞിരിക്കുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നത്തെ പത്രം ഇറങ്ങിയത്. അപ്പൊ അഹ്ലു സുന്ന മുസ്ലിമീങ്ങളാണെന്ന് സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല, പിന്നീട് അതിന്റെ നേതാക്കളെ പേരെടുത്ത് പറഞ്ഞ മുഷിരിക്കുകളാണ് എന്ന് പറയുന്ന ധിക്കാരത്തിലേക്ക് കേരളത്തിലെ മുജാഹിദ് മൗലൈമാർ സഹോദരന്മാരെ വന്നു. അപ്പൊ അതുകൊണ്ട് എന്താ സലാം പറയാത്തത്, എന്താ സലാം മടക്കാത്തത് എന്ന ചോദ്യത്തിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. സലാം എന്ന് പറയുന്നത് ആദർശത്തോടുള്ള ഐക്യദാർഢ്യമാണ്. ഞാനും നീയും ഒരാദർശത്തിലാണ് എന്ന പ്രഖ്യാപനമാണ് അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ രക്ഷങ്ങളെ വേലി ഉണ്ടാവട്ടെ എന്നുള്ള ആ ബാഹ്യമായ ഒരു പ്രാർത്ഥന മാത്രമല്ല, ഞാനും നീയും ഒരാദർശത്തിലാണ്, ആ ആദർശ ഐക്യത്തിന്റെ പ്രഖ്യാപനമാണ് അസ്സലാമു അലൈക്കും എന്നത്. മുജാഹിദ് എങ്ങനെയാണ് സുന്നിയോട് സലാം പറയുക? ഇനി പറഞ്ഞിങ്ങോട്ട് കൊട്ടിയാൽ തന്നെ സുന്നി എങ്ങനെ മടക്കും? മുജാഹിദിന്റെ ആദർശവും സുന്നിയുടെ ആദർശവും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് സുന്നി മുസ്ലിമാണ് എന്ന് സമ്മതിക്കാനെങ്കിലും കേരളത്തിലെ മുജാഹിദുകൾ ജമാഅത്തെ ഇസ്ലാമി തയ്യാറാകാത്ത കാലത്തോളം അവര് സലാം പറയാ എന്ന വിഷയം ഉദിക്കുന്നില്ല. ഞാൻ എൻ്റെ ചോദ്യത്തിൻ്റെ മറുപടിയായി ഉസ്താദ് പറഞ്ഞത് എന്താണ്, ഞങ്ങൾ കാഫിറാക്കുന്നു എന്നാണ്. നിങ്ങൾ ഇവരെ കാഫിറാക്കണ്ട, ആരെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ വാദം തന്നെയല്ല. സുന്നികൾ കാഫിറാണ് എന്നൊരു വാദം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ലേ ഇല്ല. പിന്നെ നിങ്ങൾ പടച്ചു കെട്ടി ഉണ്ടാക്കുകയാണ് ഞങ്ങളുടെ മേലിൽ. ഞങ്ങൾക്ക് പറയാനുള്ളത്, വ്യക്തിപരമായി ആരെയും കാഫിറാക്കുന്ന ഒരു സ്വഭാവം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ല. മറിച്ച് കുഫർ എന്താണ്, ഷിർക്ക് എന്താണ് എന്ന് ഞങ്ങൾ വിശദീകരിക്കും. അതിന് നിങ്ങൾക്ക് പെടുമോ എന്ന് പേടിയുണ്ടെങ്കിൽ ആ പണിന്നാണ് മാറി നിൽക്കുക, അത്രയും മാറുകയുള്ളൂ. അപ്പോൾ ഈ വിഡിത്വം അല്ലെങ്കിൽ ഇല്ലാത്ത ആരോപണങ്ങൾ തലയിൽ കെട്ടിവെക്കാനുള്ള ഔത്സുഖ്യം ഞങ്ങളുടെ മുമ്പിൽ നിന്ന് വേണ്ട എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സുന്നികൾ കാഫിറുകളാണെന്ന വിശ്വാസം മുജാഹിദുകൾക്ക് ഇല്ല, അങ്ങനെ പറയുന്നില്ല. കുഫറിൻ്റെ പണി കുഫർ ഞങ്ങൾ പറയും, കുഫറിൻ്റെ പണികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ തലയിൽ വരും. പിന്നെ ഇവിടെ സെൽസബീൽ വായിച്ചു, അതിന് ചുട്ട മറുപടി വസങ്കടിയിൽ നിന്ന് കിട്ടിയതാണ്. ഇനി അവിടെ വാന്തി ഇടണോ എന്നാണ് എൻ്റെ ഉസ്താദ്മാരോട് എനിക്ക് ചോദിക്കാനുള്ളത്. മറുപടി വ്യക്തമായിട്ടില്ല, മറുപടി ഒരിക്കലും വ്യക്തമല്ല, മറുപടി ഒന്നുകൂടിയും വ്യക്തമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. മുജാഹിദുകൾ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നില്ല എന്നാണ് മുജാഹിദുകൾക്ക് വേണ്ടി അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അത് സാധാരണ മുജാഹിദുകൾ പറയാറുള്ള കളവുകളിൽപ്പെട്ട സ്ഥിരം കളവുകളാണ് എന്ന കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും മുജാഹിദുകൾ ഈ കാര്യം നിഷേധിക്കാറുണ്ട്, പക്ഷേ തെളിവ് സഹിതം നമ്മൾ ആ കാര്യം മുജാഹിദുകളെ തെറ്റിപ്പെടുത്താറും ഉണ്ട്. ഞങ്ങളാരും സുന്നികൾ മുശ്രിക്കുകളാണ് കാഫറുകളാണ് എന്ന് പറയാറില്ല എന്ന് മുജാഹിദിൻ്റെ നേതാവ് സക്കരിയ സലാഹി തന്നെ പറയുന്നത് വേണമെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം. അയാൾ എല്ലാ വേദികളിലും ഇത് പറയും, നുണ പറയും. നോക്കൂ നിങ്ങൾ, ഞാൻ പെട്ടെന്ന് കേൾപ്പിക്കാം, ഒന്ന് വെച്ചു കൊടുത്താൽ. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ മുസ്ലിം ഇന്ന ആളുകൾ കാഫിർ എന്നോ മുശ്രിക്ക് എന്നോ
ഇന്ന വിഭാഗം മുസ്ലിം മുശരിക്ക് എന്നോ ഞങ്ങൾ ഇതുവരെയും പറഞ്ഞിട്ടേ ഇല്ല. മുശരിക്കാക്കുന്ന പരിപാടി ഇല്ലേ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ കഴിയും. പച്ചക്കളവാണത്. യഥാർത്ഥത്തില് ശിർക്ക് എന്താണ് കുഫർ എന്താണെന്ന് വിശദീകരിക്കുകയല്ലാതെ ഇന്ന ആള് മുശരിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശരിക്കാണ്, ഇന്ന ആള് മുശരിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശരിക്കാണ്, ഇന്ന ആള് മുശരിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശരിക്കാണ് എന്ന് പറയുന്ന സമ്പ്രദായം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ലേ ഇല്ല ഇല്ലേ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തൊപ്പിട്ടിട്ടാ പറയണത്. അപ്പൊ സുന്നികളെ പറ്റിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വഹാബികൾ തലമുട്ട ഔല് കെട്ടി പ്രസംഗിക്കാറുണ്ടോ? അപ്പൊ സുന്നികളുള്ള രാജ്യത്ത് ചെന്ന് ആളുകളെ വട്ടം കറക്കാൻ വേണ്ടി പറയാണ്. എന്നാ മുജാഹിദുകളോ അവര് പറയുന്നത് സുന്നി സമൂഹം മൊത്തവും മുശരിക്കാണ് എന്നാണ്. മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് കേട്ടോളൂ നിങ്ങൾ, അയാൾ തന്നെ പറയുന്നത് കാണാം. ഒന്ന് വെച്ചു കൊടുക്കും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോരാടി. അല്ലാഹു അക്ബർ എന്ന സ്ഥാനത്ത് മൊയ്തീൻ ഷെയ്ഖിനെ പ്രതിഷ്ഠിച്ച മുശരിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് മുശരിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്ക് നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. അപ്പൊ സാധാരണഗതിയിൽ മുജാഹിദ് പറയാറുള്ള സ്ഥിരം കളവുകളുടെ ഒരു മാറ്റർ ഉണ്ട്. അതിൽപ്പെട്ട ഒരു കളവാണ് ഞങ്ങൾ ആരെയും കാഫിറാക്കുന്നില്ല മുശരിക്കാക്കുന്നില്ല എന്ന് പറയുന്ന പരിപാടി. ഇത് പലപ്പോഴും കേൾപ്പിച്ചത് കൊണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. സഹോദരന്മാരെ നോക്കൂ, ഇത് സൽസബിയിലാണ്. 1998 സെപ്റ്റംബർ 20 ഇറങ്ങിയ സൽസബിയിൽ ആദരണീയരായ മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാരെ കുറിച്ച് കെ ഉമർ മൗലവി എന്ന വഹാബികളുടെ നേതാവ് എഴുതി വെക്കുന്നു. അദ്ദേഹം എഴുതുന്നത് ശ്രദ്ധിക്കൂ നിങ്ങൾ. ഇ കെ ഹസൻ മുസ്ലിയാരുടെ വിശ്വാസ പ്രചരണവും കർമ്മ പ്രേരണയും ശരിക്കും ശ്രദ്ധിച്ചതിൽ നിന്നും എനിക്കു ബോധ്യമായത് അദ്ദേഹം കാഫിറാണ് എന്നായിരുന്നു. പേരെടുത്ത് കാഫിറാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുജാഹിദ് പറഞ്ഞു ഞങ്ങൾ ആരെയും കാഫിറാക്കിയിട്ടില്ല എന്ന്. നൊണക്ക് വല്ല തസ്കരശ്രീ എന്തൊരു അവാർഡ് പറഞ്ഞല്ലോ, അത് കൊടുക്കുകയാണെങ്കിൽ വഹാബികൾക്ക് കൊടുക്കണം. സഹോദരന്മാരെ, അപ്പൊ ഞാൻ പറയുന്നത് കാഫിറാണ് ഈ കെ ഹസൻ മുസ്ലിയാർ എന്ന് ഉളുപ്പില്ലാതെ മുജാഹിദുകൾ എഴുതി വെച്ചിരിക്കുന്നു. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ പോരാളി, വഹാബികളുടെ പേടി സ്വപ്നമായിരുന്ന ആദരണീയരായ ശൈഖുന മഹാനായ മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ, അള്ളാഹു അവരുടെ ദറജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് ഇരു വീട്ടിലും നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ. അവരെ വരെ പച്ചയായി കാഫിറാക്കിയ വർഗമാണ് ഈ കേരളക്കരയിൽ ബിദഅികളുടെ കൂട്ടത്തിൽ ഏറ്റവും ദുഷിച്ച വർഗമാണ് കേരളത്തിലെ വഹാബി പ്രസ്ഥാനം എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കും. വായിച്ച രേഖകള് അത് കേരള നെതുവത്തിൽ മുജാഹിദീന്റെ അഭിപ്രായമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അത് ചില വ്യക്തികൾ അങ്ങനെ പ്രസംഗിക്കുന്നു പറയുന്നുണ്ടെങ്കിൽ കൗമം നടങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ആദർശം സംസാരിക്കുന്ന വേദിയാണ്. നിങ്ങളിവിടെ നിന്ന് ഇങ്ങനെ കൂവിയാൽ വിഷയം സംസാരിക്കാൻ കഴിയില്ല. എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. കേരളത്തിലെ മുജാഹിദുകളെ കുറിച്ച് ഇവിടെ പറയാനുള്ള മറ്റൊരു ആരോപണം, അവർ അള്ളാഹുവിന് കൈയുണ്ടെന്നും കാലുണ്ടെന്നും വിശ്വസിക്കുന്നവരാണ്. വളരെ പരിഹാസ്യ രൂപേണയാണ് ഇവിടെയുള്ള സുന്നികൾ അവരെക്കുറിച്ച് കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, പറയാനുള്ളത്, ഇത് ഖുർആന് കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടൊരു സംഗതിയാണ്. അതിനെ പരിഹസിക്കേണ്ട സംഗതിയല്ല. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ട് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, അസമാവാത്തു മതബിയാത്തും ബിയമീനിഹി എന്ന് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ യദുല്ലാഹി ഫൗക ഐദിഹിം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ യദ് എന്നും യമീനി എന്നൊക്കെ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ മുജാഹിദുകൾ പറയുന്നത്. അത് മുഫസിരികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ പറഞ്ഞതുപോലെ പറയണമെന്ന് മുഫസിരികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യദ് എന്ന് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, കയ്യുണ്ട് മുജാഹിദുകൾ പറയുന്നത്, നിങ്ങളെ പോലത്തെ കയ്യുണ്ട് എന്ന് മുജാഹിദുകൾ പറയണമെന്നില്ല. അതുകൊണ്ട് മുജാഹിദുകൾ ആ വിഷയത്തിൽ ആക്ഷേപിക്കേണ്ടതില്ല. സുന്നി നിലപാട് എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. മുജാഹിദുകളുടെ ആദർശത്തെ കുറിച്ച് ഞങ്ങൾ പറയേണ്ടതില്ല. മുജാഹിദിന്റെ സംസ്ഥാന സ്ഥാപക നേതാവ് കെ എം മൗലവി നൽകിയ ഫത്വയാണ് അൽമനാറിൽ, പുസ്തകം 2 19 20 1952 ജനുവരി 20 ഇറങ്ങിയ അൽമനാറിൽ അവർ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിന് രൂപമുണ്ടെന്നോ ജഡമുണ്ടെന്നോ രൂപമുണ്ടെന്നോ സ്ഥലമുണ്ടെന്നോ ഭാഗമുണ്ടെന്നോ മുതലായ വല്ല വിശ്വാസവും വിശ്വസിച്ചാൽ അവൻ കാഫിറായ മുബ്തദി ആകുന്നു. കാഫിറായ മുബ്തദി ആകുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞതല്ല, മുജാഹിദുകൾ പറഞ്ഞിട്ടുള്ളതാണ്, ഫത്വ നൽകിയതാണ്. അത് മനുഷ്യരെ പോലെയുള്ള രൂപം, മനുഷ്യരെ പോലോത്ത ഭാഗം, ജഡം എന്നൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല.
വെറുതെ ദുർവ്യാഖ്യാനിക്കേണ്ടതില്ല. മുജാഹിദ് അവരുടെ അൽമനാറിൽ നൽകിയ ഫത്വയാണ് ഈ ഫത്വ. ഈ ഫത്വയുടെ അടിസ്ഥാനത്തിൽ ഇക്കാലത്തെ മുജാഹിദുകളുടെ വിശ്വാസവും ആദർശവും എന്തായിരിക്കുമെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. അതിൽ പറഞ്ഞത് ലോകത്ത് മുഴുവൻ മുസ്ലിങ്ങളുടെയും വിശ്വാസമാണ്. ജഡമുണ്ട് എന്ന വിശ്വാസം ലോകത്തെ മുസ്ലിങ്ങൾക്ക് ഇല്ല. പക്ഷേ അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്തുണ്ട് എന്ന്. ഈ കൈ എന്ന പ്രയോഗം അള്ളാഹു തആല ഖുർആനിൽ പ്രയോഗിച്ചതാണ്. അത് എങ്ങനത്തെ കൈ എന്ന് നിങ്ങൾ രൂപപ്പെടുത്തേണ്ടതില്ല എന്നാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുണ്ട്? കൈയുണ്ട് എന്ന് ഖുർആനിൽ അല്ല പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടുത്തെ മുജാഹിദുകൾ പറയുന്നു അത് തെറ്റാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല. ഈ ജഡമുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു അവയവങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിലായിരിക്കണമെന്നില്ല ഖുർആനിൽ പറയുന്നത്. അള്ളാഹ് കൈയുണ്ട് എന്ന് ഖുർആൻ സ്ഥിരപ്പെട്ടതുകൊണ്ട് ഞങ്ങളത് മുജാഹിദുകൾ അത് പറയുന്നു. ആ ഒരു കാര്യം ലോകത്ത് എവിടത്തും ഞങ്ങൾ പറയാൻ തയ്യാറുമാണ്. എവിടുന്ന് ഇപ്പൊ ഈ കയ്യും കാലും ഇറങ്ങിയെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായില്ല. നമ്മളിപ്പോ സലാം പറയുന്നതല്ലേ വന്നത്? സലാം പറഞ്ഞ് കാഫുറാക്കി ആകൂടെ അതിൻ്റെ അടുക്ക് പിന്നെ കയ്യും കാലുക്കും ചേർന്ന്. ഒരു കാര്യം ഞാൻ പറയാം, ഈ ചോദിക്കുന്ന ആളെ എനിക്കറിയില്ല, അയാൾ മുജാഹിദാണോ ജമാഅത്താണോ ഒന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, ഇതുവരെ അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കേട്ടാൽ ഖുർആൻ ഒരു തല മുതൽ അടുത്ത തല വരെ ഒരു വട്ടം പാരായണം ചെയ്തിരിക്കണം എന്നുള്ള കാര്യം സംശയമാണ്. ഈ ഖുർആൻ ഒരു പ്രാവശ്യം ഒന്ന് പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ അത് അർത്ഥസഹിതം മനസ്സിലാക്കുകയോ ചെയ്യാൻ പോലും പ്രായമായിട്ടില്ലാത്ത ഒരാൾ, ഞാൻ അദ്ദേഹത്തെ കൊച്ചാക്കല്ല, അതിനുള്ള പ്രായമായിട്ടില്ല, അതിനുപോലും പ്രായമാകാത്ത ഒരാൾ അള്ളാഹിൻ്റെ കയ്യിനെയും കാലിനെയും അള്ളാഹിൻ്റെ ചന്തിനെയും ഒക്കെ കുറിച്ച് ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെ അത്തരം സിഫത്തുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് നിങ്ങൾ നരകത്തിലേക്ക് പോകരുത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ അത് സംബന്ധിച്ച കാഴ്ചപ്പാട് ഞാൻ ഒറ്റ വാക്കിൽ നിങ്ങളോട് പറയാം. പരിശുദ്ധ ഖുർആനില് അള്ളാഹു തആല വജ്ഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്, യദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലുള്ള പ്രയോഗങ്ങളൊക്കെ ഹദീസുകളിലും കാണാം. ഇത്തരം പ്രയോഗങ്ങൾക്ക് പരസ്യമായ പ്രത്യക്ഷത്തിലുള്ള അർത്ഥം നൽകാൻ പാടില്ല. അങ്ങനെ നൽകിക്കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അള്ളാഹു ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കുല്ലു ഷൈഇൻ ഹാലിക്കുൻ ഇല്ലാ വജ്ഹു, എല്ലാ സാധനവും എല്ലാ ഭാഗവും നശിക്കും, എല്ലാ വസ്തുക്കളും നശിക്കും, അള്ളാഹുവിൻ്റെ മുഖമൊഴിച്ച് എന്ന് പറയണം. ഇവരുടെ അർത്ഥപ്രകാരം വജ്ഹിന് അർത്ഥം പറഞ്ഞാൽ അള്ളാഹിൻ്റെ മുഖമൊഴിച്ച്. അപ്പം അള്ളാഹിൻ്റെ കാലിങ്ങനെ ദ്രവിച്ച് പോയി, പിന്നെ ഇങ്ങോട്ട് തുടമ്പക്കെത്തി. മറ്റേ ആ രോഗികളുണ്ടല്ലോ, ഒരു തരം രോഗികൾ, അങ്ങനെ ആ കാലൊക്കെ ഇങ്ങനെ ദ്രവിച്ച് പോയി. കാലൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു കേന്ദ്രപ്രദേശമുണ്ട്, അതൊക്കെ പോയി. അങ്ങനെ ദ്രവിച്ച് കഴുത്തും പോകെ, പിന്നെ അവസാനം ഈ മുഖം മാത്രം ഇങ്ങനെ അവശേഷിക്കും എന്ന് പറയേണ്ടി വരും. ഈ അർത്ഥപ്രകാരം അഹ്ലുസുന്നയുടെ പ്രബോധന കേന്ദ്രങ്ങളിലോ പ്രബോധന പരിപാടികളിലോ ആ വിഷയം മുന്നിട്ടിറങ്ങി ചർച്ച ചെയ്യാറില്ല. പിന്നെ ചോദ്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങോട്ട് വിമർശനങ്ങൾ വരുമ്പോൾ അത് വിശദീകരിക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നു എന്ന് മാത്രം. അപ്പോൾ അഹ്ലുസുന്ന ഈ വിഷയത്തിൽ വളരെ കണിശമായ നിലപാട് സ്വീകരിക്കുന്നു. എന്താണ് അഹ്ലുസുന്നത്തിൽ ജമാഅ സ്വീകരിക്കുന്ന നിലപാട്? ഖുർആനിലും സുന്നത്തിലും വന്ന ഇത്തരം വിശേഷണങ്ങൾ ഹഖാണ്, അത് സത്യമാണ്. പക്ഷേ അത് എങ്ങനെ എന്ന് അറിയാനോ വിശദീകരിക്കാനോ നാം കൽപ്പിക്കപ്പെട്ടിട്ടില്ല, നാം നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെ ഒത്തിരി നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുമുണ്ട്. അതുകൊണ്ട് നിർദ്ദേശിക്കപ്പെടാത്ത കാര്യങ്ങളുടെ പിന്നിൽ നാം പോകേണ്ടതില്ല. മുഖം, കയ്യ്, കാല് എന്നൊക്കെ ഇത്തരം പദങ്ങൾക്ക് അർത്ഥം വെച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ പറയുന്ന പ്രയോഗങ്ങൾ സാങ്കേതിക പ്രയോഗങ്ങളാണ്. അത് ഖുർആനിൻ്റെ ഒരു പ്രത്യേകമായ ശൈലിയാണ്, ഹദീസിൻ്റെ പ്രത്യേകമായ ശൈലിയാണ്, ആലങ്കാരിക പ്രയോഗങ്ങളാണ്. അതുകൊണ്ട് ആലങ്കാരിക പ്രയോഗങ്ങളെ മുത്തശാബിഹാത്തായി തന്നെ കാണുകയും അല്ലാത്തവയെ മഹ്കമാത്തിനെ മഹ്കമാത്തായി കണ്ട് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയുമാണ് മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വിഷയകമായ ചോദ്യങ്ങൾ ഇനി അനുവദിക്കുന്നതല്ല എന്ന് പറയുന്നു. കാരണം ഈ ചാലിയത്തുള്ള മുസ്ലിമീങ്ങൾക്ക് അള്ളാഹിന്റെ കൈക്കെത്രയാണ് നീളം, അള്ളാഹിന്റെ ചന്തിന്റെ വട്ടെത്ര, ഈ വിഷയത്തിലൊന്നും ഒരു സംശയമല്ല, ഒരു സംശയമല്ല. അപ്പൊ അതുകൊണ്ട് തർക്കമുള്ള ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? മൗലവിമാരെ കൊണ്ടുവരും. നിങ്ങളെ മൗലവിമാരുണ്ടല്ലോ, ഇങ്ങനെ പിന്നെ ഡോക്ടറാണ് വൈദ്യരാണെന്നൊക്കെ പറഞ്ഞു നടക്കണേ, ആ മൗലവിമാരെ കൊണ്ട്, ആ മൗലവിമാരെ കൊടുത്തിട്ട് ഒരു പക്ഷത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ ഇരിക്കട്ടെ,
മറുവശത്ത് ഇവരുടെ ആലിമ്യങ്ങൾ ഇരിക്കട്ടെ എന്നിട്ട് ചർച്ച ചെയ്യട്ടെ. അല്ലാതെ സാധാരണക്കാർക്കിടയിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് യാതൊരു പ്രസക്തിയും ഇല്ലാത്തത് കൊണ്ട് ആ വിഷയം അവസാനിപ്പിക്കണമെന്ന് വിനയപുരസരം ആ ചോദ്യകർത്താവിനോട് ആവശ്യപ്പെടുന്നു. മറ്റ് വിഷയങ്ങൾ, തർക്ക വിഷയങ്ങൾ നിങ്ങൾക്ക് ഇനിയും ഉന്നയിക്കാം. എനിക്ക് ചോദിക്കാനുള്ളത്, സുന്നികളും മുജാഹിദുകളും തർക്കത്തിലിരിക്കുന്ന ഇസ്തിയാസയെ സംബന്ധിച്ചാണ്. സുന്നികൾ പറയുന്നു, അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ അമ്പിയാക്കളോടും ഔലിയാക്കളോടും അതേപോലെ തന്നെ മമ്പുറത്തും പുത്തമ്പള്ളിയിലും മടവൂരിലും കിടത്തിയിട്ടിരിക്കുന്ന ആളുകളോട് പോയി അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലത്തെ സഹായം നമുക്ക് ചോദിക്കാം. മുജാഹിദ് വിഭാഗം പറയുന്നു, അള്ളാഹുവിനോട് മാത്രമേ നമുക്ക് സഹായം ചോദിക്കാൻ പറ്റുള്ളൂ, മറ്റൊരാളോട് നമുക്ക് സഹായം ചോദിക്കാൻ പറ്റുകയില്ല എന്ന്. എനിക്ക് മനസ്സിലാകുന്നത് വിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും മുജാഹിദ് പക്ഷത്തിൻ്റെതാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അവരോടൊപ്പമാണ് ഖുർആനും സുന്നത്തും നിൽക്കുന്നത്. വിശുദ്ധമായ ഖുർആനു ഷരീഫ് വളരെ വ്യക്തമായി കൊണ്ട് നമ്മോട് പറയുകയാണ്, ഇൻ തദൂഹും ലാ യസ്മഉ ദുആഅക്കും വലോ സമയഉ മസ്തജാബു ലക്കും. വിശുദ്ധമായ ഖുർആനാ പറയുന്നത്, നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കൂല, ഇനി അവർ കേട്ടാൽ തന്നെ അവർക്ക് ഉത്തരം നൽകാനും കഴിയില്ല. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആയത്തുകൾ വിശുദ്ധമായ ഖുർആനിലുണ്ട്. ഇതൊക്കെ മുജാഹിദ് വിഭാഗത്തിൻ്റെതാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അവർ പറയുന്ന നിലപാടാണ് ശരി, മറിച്ച് സുന്നികൾ മുജാഹിദ് വിഭാഗത്തെ വിമർശിക്കുകയും അതേപോലെ തന്നെ പച്ചക്കള്ളം സുന്നത്ത് ജമാഅത്തിൻ്റെ ഇടയിൽ പറഞ്ഞ് പരത്തുകയാണെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. ചോദ്യത്തിൽ ചെറിയൊരു തെറ്റുണ്ട്. അതായത്, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ് മുജാഹിദുകൾ, അമ്പിയാക്കൾ ഔലിയാക്കളോടൊക്കെ സഹായം ചോദിക്കുന്നവരാണ് സുന്നികൾ എന്ന് പറഞ്ഞെടുത്ത് ചെറിയൊരു തകരാറുണ്ട്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരല്ല മുജാഹിദുകൾ, അവരിപ്പോൾ ജിന്നുകളോടും പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? അല്ല, ഇപ്പോൾ പുതിയതായിട്ട് അങ്ങനെ ഉണ്ട്, തൗഹീദിൽ ഇപ്പം അങ്ങനെ ഒന്നുണ്ട്. ജിന്നുകളോട് ചോദിക്കുന്നതിന് വിരോധമല്ല, അതുപോലെ മലക്കുകളോട് ചോദിക്കുന്നതിന് വിരോധമല്ല. തൗഹീദിൻ്റെ നിർവചനമൊക്കെ മറിഞ്ഞല്ലോ, ആ ഒക്കെ മാറി മറിഞ്ഞല്ലോ. പ്രാർത്ഥനയുടെ ഇബാദത്തിൻ്റെ നിർവചനം മറിഞ്ഞു. ഇബാദത്തിൻ്റെ നിർവചനം മുമ്പ് പറഞ്ഞിരുന്നത് മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരണപ്പെട്ടവരോടോ സഹായമർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ സഹായാർത്ഥന പാടില്ല എന്നായിരുന്നു മുമ്പ് പറഞ്ഞിരുന്ന നിർവചനം. ഇപ്പൊ കുറച്ചു കാലമായിട്ട് നിർവചനം മാറി. അതെന്താ പുതിയ നിർവചനം? സൃഷ്ടികളുടെ കഴിവിനതീതമായ കാര്യങ്ങളിൽ സഹായം ചോദിക്കലാണ് ശിർക്ക്. അപ്പൊ മനുഷ്യ കഴിവ് മാറി സൃഷ്ടികളുടെ കഴിവാകാൻ കാരണം എന്താ? ജിന്നിന്റെ ഒക്കെ സഹായം ഞങ്ങൾക്കും വേണം, പിശാചിന്റെ ഒക്കെ സഹായം ഞങ്ങൾക്കും വേണം, മലക്കുകളുടെ സഹായം കിട്ടിയാൽ തിരക്കടില്ല എന്നൊക്കെ മുജാഹിദ് മൗലവിമാർക്ക് തോന്നിയപ്പോഴാണ് ഈ നിർവചനം മനുഷ്യ കഴിവ് എന്നത് മാറി സൃഷ്ടികളുടെ കഴിവ് എന്നതിലേക്ക് വ്യാപിച്ചത്. അപ്പൊ ചോദ്യത്തിൽ അതിരുത്ത് വരുത്തണം. എല്ലാ സൃഷ്ടികളോടും സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന് മുജാഹിദ് പറയുന്നില്ല. മുജാഹിദ് പറയുന്നത് മുഹിയുദ്ദീൻ ശൈഖിനോട് പറ്റൂല, റിഫായി ശൈഖിനോടും പറ്റൂല, ഒമ്പർത്തെ തങ്ങളോട് പറ്റൂല, ബദരീങ്ങളോട് പറ്റൂല, അതൊന്നും പറ്റൂല. പിന്നെ നമ്മളെ ഇഫിരീത്ത് ജിന്നിനോട് പറ്റും, ജിന്നിനോട് പറ്റും, മലക്കിനോട് പറ്റും എന്ന കാഴ്ചപ്പാടിൽ എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും പ്രബോധന പ്രവർത്തനത്തിന്റെ ഫലമായി കേരളത്തിലെ മുജാഹിദ് മൗലവിമാരെ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചുവെന്ന് വിനയപുരസരം പറയുവാൻ കേരളത്തിലെ മുജാഹിദുകൾ ഞങ്ങളെ അനുവദിക്കേണ്ടിയിരിക്കുന്നു. അത് പ്രബോധനത്തിന്റെ നേട്ടം തന്നെയാണ്. അപ്പൊ അതൊന്ന് ഒരു തിരുത്തുണ്ട്. പിന്നെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഖുർആനും സുന്നത്തും ഒക്കെ മുജാഹിദിന്റെ ഒപ്പാണ്. ഖുർആനും സുന്നത്തും ഒക്കെ മുജാഹിദിന്റെ കൂടെയാണ്, ജമാഅത്തെ ഇസ്ലാമിന്റെ കൂടെയാണ്. അവിടെ എനിക്ക് ചെറിയൊരു സംശയം. 1920കളിലാണല്ലോ മുജാഹിദ് വന്നത്, അതിന്റെ മുമ്പ് ഖുർആൻ ആരോപ്പേനി എനിക്ക് തിരിയണില്ല. 1920കളിലാണല്ലോ മുജാഹിദ് വന്നത് അല്ലേ കേരളത്തിൽ. അതേപോലെ ലോകാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിലും വലിയ വഴക്കമില്ല, അതിന്റെ അപ്പുറത്തേക്ക് കുറച്ച് വർഷങ്ങൾ. അപ്പൊ അവര് വരുന്നത് വരെ ഖുർആൻ ആരോപ്പായിരുന്നു, സുന്നത്തൊപ്പായിരുന്നു, സുന്നത്താരൊപ്പായിരുന്നു. ഈ മുജാഹിദും ജമാഅത്തും വരുന്നതിന് മുമ്പ് ഖുർആൻ ആരുടെ കൂടെയായിരുന്നു, സുന്നത്താരുടെ കൂടെയായിരുന്നു, അവരുടെ കൂടെയാണ് ഞങ്ങളിപ്പോഴും. മനസ്സിലായോ?
അന്ന് ഖുർആനും സുന്നത്തും ആരുടെ കൂടെയായിരുന്നോ അവരുടെ കൂടെയാണ് ഞങ്ങൾ ഇപ്പോഴും. അന്ന് അഹ്ലു സുന്നന്റെ കൂടെയായിരുന്നു, കാരണം എന്തേ അഹ്ലു സുന്ന എന്നുള്ളൂ. ഇന്ന് ഞങ്ങൾ അഹ്ലു സുന്നയാണ്, കാരണം എന്തേ അഹ്ലു സുന്നയോടൊപ്പമാണ് അന്ന് ഖുർആൻ നിന്നത്, അന്ന് സുന്നത്ത് നിന്നത്. ഇനി പിന്നെ ഇസ്തിഗാസയുടെ കാര്യം, എത്രയായി സുഹൃത്തുക്കളെ വിശദീകരിക്കുന്നു, എത്ര മുഖാമുഖങ്ങളിൽ, ഇവിടെ നടന്ന ഖണ്ഡന പ്രസംഗങ്ങളിൽ, ഒരുപാട് പ്രഭാഷണ വേദികളിൽ പറഞ്ഞതാണ്. എങ്കിലും ചോദ്യം വന്ന സ്ഥിതിക്ക് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അള്ളാഹുവിൻ്റെ ഖുർആൻ ഇസ്തിഗാസ ചെയ്യരുത് എന്ന് പറഞ്ഞു എന്നാണ് ചോദ്യത്തിൽ സൂചിപ്പിച്ചത്. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമീഉ മസ്തജാബു ലകും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. എല്ലാ സ്റ്റേജിലും മുജാഹിദ് ഓതുന്ന ആയത്ത് തന്നെ. അവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല, കേട്ടാൽ തന്നെ കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ അവരതിന് ഉത്തരം ചെയ്യുകയില്ല. ആരാണീ അവര്? ഇൻ തദ്ഉഹും, അവരെ നിങ്ങൾ വിളിച്ചാൽ. ആരെ ആരെ വിളിച്ചാൽ? ജലാലൈനി തൊട്ട് ചെറുതും വലുതുമായ മുഴുവൻ തഫ്സീർ ഗ്രന്ഥങ്ങളിലും കാണാം. ആരെ എന്ന ചോദ്യത്തിന് ഉത്തരം ഐ അൽ അസുനാമ, ബിംബങ്ങളെ. ബിംബങ്ങളെ നിങ്ങൾ വിളിച്ചാൽ ബിംബങ്ങൾ ഉത്തരം നൽകുകയില്ല. ശരിയാണല്ലോ, ബിംബം എന്ന് പറഞ്ഞാൽ കല്ലല്ലേ? കല്ലുണ്ടോ ചോദ്യത്തിന് ഉത്തരം നൽകുന്നു? മരക്കഷ്ണമുണ്ടോ ചോദ്യത്തിന് ഉത്തരം നൽകുന്നു? അപ്പോൾ ബിംബങ്ങളും കല്ലുകളും, ആ ബിംബങ്ങളെയോ കല്ലുകളെയോ നിങ്ങൾ വിളിച്ചാൽ ആ ബിംബങ്ങളും കല്ലുകളും നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. ഇത് ഖുർആൻ പറഞ്ഞു, ശരിയാണത്, നമ്മളും സമ്മതിക്കുന്നു. അതുകൊണ്ടാണല്ലോ ബിംബാരാധന നടത്തുന്നത് ശിർക്കാണെന്നും തൗഹീദിന് വിരുദ്ധമാണെന്നും തെറ്റാണെന്നും നമ്മൾ പറയാനുള്ള കാരണം. അപ്പൊ അതുകൊണ്ട് ആ ആയത്ത് മാത്രമല്ല, അതുപോലെ കേരളത്തിലെ മുജാഹിദുകൾ ഇസ്തിഗാസക്കെതിരെ ഓതിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ആയത്തുകളുടെയും സ്ഥിതി അതാണ്. മഹാത്മാക്കളോട് സഹായം ചോദിക്കൽ അത് ഇബാദത്തിന്റെ ഭാഗമാണ്, അവർക്കുള്ള ആരാധനയാണ്, അതുകൊണ്ട് ശിർക്കാണ് എന്ന് സമർത്ഥിക്കുന്ന ഒരൊറ്റ ആയത്തോ ഒരു ഹദീസോ കേരളത്തിലെ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി വിഭാഗങ്ങൾക്ക് കഴിഞ്ഞ 80 കൊല്ലക്കാലമായി അവതരിപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല. ഇതുവരെ സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുകയുമില്ല. ഇവിടെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഈ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, പരിസരത്ത് ആർക്കും വരാം. അമ്പിയാക്കൾ ഔലിയാക്കളോട് സഹായം ചോദിക്കൽ അത് അവർക്കുള്ള ആരാധനയാണ്, ആരാധനയായതുകൊണ്ട് അത് ശിർക്കാണ് എന്ന് സമർത്ഥിക്കുന്ന ഒരു ഖുർആൻ വാക്യമോ ഹദീസ് വാക്യമോ ഉദ്ധരിക്കുവാൻ ആർക്കാണ് സുഹൃത്തുക്കളെ സാധിക്കുക? ബിംബാരാധനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ബിംബങ്ങൾക്ക് ആരാധന ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവരോട് പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കേരളത്തിലെ സുന്നികൾ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന ആശയമാണ്. അത് കേരളത്തിലെ സുന്നികൾ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം തൊട്ട് മുസ്ലിമീങ്ങൾ അഹ്ലു സുന്ന പണ്ഡിതന്മാരും സാദാത്തുക്കളും ആലിമീങ്ങളും നേതാക്കളും എന്നും എന്നും എല്ലാ ശക്തിയും ഉപയോഗിച്ച് എതിർത്തു വന്ന ആശയമാണ്. അതേസമയം കേരളത്തിലെ മുജാഹിദുകൾ ഇപ്പോൾ ചെയ്ത തന്ത്രം എന്താണ്? അവര് ഇസ്തിഗാസയെ ഇബാദത്തായി വേഷം കെട്ടിച്ചു. ഇസ്തിഗാസയെ ഇബാദത്തായി വേഷം കെട്ടിച്ചു, മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ഇസ്തിഗാസയെ പ്രാർത്ഥനയായി വേഷം കെട്ടിച്ചു. ഇസ്തിഗാസക്ക് പ്രാർത്ഥനയുടെ വേഷം കെട്ടിക്കൊടുത്തു. എന്നിട്ടൊരു മൗലവി സാഹിബ് അടുത്ത കാലത്ത് പറഞ്ഞത്, അദ്ദേഹം ഇബാദത്തിന്റെ നിർവചനം പറഞ്ഞു. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുമല്ല, അങ്ങനെ ആകുമ്പോ ഇപ്പൊ നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞു, ചോദ്യം ചെറുതാണ് ഉത്തരം വലുതാണ്, അത് സ്വാഭാവികമാണ്. ചോദ്യം എപ്പോഴും ചെറുതായിരിക്കും, ഉത്തരം വലുതായിരിക്കും, അങ്ങനെയാണല്ലോ. നമ്മൾ സ്കൂളിൽ പരീക്ഷക്ക് പോയാൽ അല്ലെങ്കിൽ ദർസിൽ പരീക്ഷക്ക് പോയാൽ ചോദ്യം എത്ര പേജാ ഉണ്ടാകുക? 1 പേജ് അല്ലെങ്കിൽ 1/2 പേജ്. ഉത്തരോ? ഉത്തരം എത്ര പായക്കടലാസാ? അപ്പൊ അതങ്ങനെ തന്നെയാണ്, ഉത്തരം വലുതായിരിക്കും, ചോദ്യം ചെറുതായിരിക്കും, അതതിന്റെ സ്വഭാവമാണ്. ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു എന്നേ ഉള്ളൂ. ഇസ്തിഗാസ എന്നതിന് പ്രാർത്ഥനയുടെ വേഷം കെട്ടിച്ചു. എന്നിട്ട് പ്രാർത്ഥനയ്ക്ക് ഒരു നിർവചനം പറഞ്ഞു, ഇബാദത്തിനൊരു നിർവചനം പറഞ്ഞു. ഇബാദത്തിന് ഒരു മൗലവി നിർവചനം പറയാൻ വേണ്ടി നമ്മളെ വിളിച്ചു. എവിടുക്കറിയോ? താമരശ്ശേരി ചുരത്തിന്റെ 6-ാം വളവ്. താമരശ്ശേരി ചുരത്തിന്റെ 6-ാം വളവ്ക്ക് വിളിച്ചു. എന്നിട്ട് അദ്ദേഹം ഇബാദത്തിന് നിർവചനം പറഞ്ഞു. എന്താ ഇബാദത്തിന് നിർവചനം? അഖ്സ്വാ വായത്തിൽ ഖുലൂഇ വത്തദല്ലുലി, പരമമായ വണക്കം, പരമമായ താഴ്മ. ഇതാണല്ലോ എല്ലാവരും സമ്മതിക്കുന്നതാണ്, മുജാഹിദും ജമാഅത്തും സുന്നി. പരമമായ വണക്കം, അങ്ങേ അറ്റത്തെ വണക്കം, അങ്ങേ അറ്റത്തെ താഴ്മ, അതാണ് ഇബാദത്ത്. അപ്പൊ ഇദ്ദേഹം നമ്മളെ വിളിച്ചു, ഈ അങ്ങേ അറ്റത്തെ വണക്കവും താഴ്മയും കാണണമെങ്കിൽ
ഇബാദത്തിന്റെ ആ നിർവചനവും കയ്യിൽ പിടിച്ച് നിങ്ങൾ താമരശ്ശേരി ചുരത്തിലേക്ക് വരൂ. താമരശ്ശേരി ചുരത്തിലൂടെ നജീബ് വണ്ടി ഓടിക്കുകയാണ്. അങ്ങനെ വണ്ടി ഓടിച്ച് ഒന്നാം വളവ് കഴിഞ്ഞു, രണ്ടാം വളവ് കഴിഞ്ഞു, മൂന്നാം വളവ് കഴിഞ്ഞു, ആറാം വളവിലെത്തിയപ്പോൾ വണ്ടിയുടെ ബ്രേക്ക് പോയി. താമരശ്ശേരി ചുരം കണ്ടോൽക്കരെ അടങ്ങേറ്. ആറാം വളവിലെത്തിയിട്ട് വണ്ടിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയാൽ അവിടെ വെച്ചിട്ട് അല്ലാഹുവേ എന്ന് വിളിച്ചാൽ അവൻ തൗഹീദായി, അവൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവനായി. അത് അല്ലാഹുക്കുള്ള ഇബാദത്തായി. അല്ലാഹ് എന്ന് വിളിച്ചാൽ അല്ലാഹുക്കുള്ള ഇബാദത്തായി. ആറാം വളവിൽ വെച്ചിട്ട് ബദരീങ്ങളെ എന്ന് വിളിച്ചാലോ, അത് ബദരീങ്ങൾക്കുള്ള ഇബാദത്താണ്. കാരണം ആറാം വളവിന്റെ മുകളിൽ വണ്ടിന്റെ ബ്രേക്ക് പോയാൽ പിന്നെ കൊക്കയാണ് അങ്ങോട്ട് അടിക്ക് ആഴത്തിന്റെ ആഴ. അപ്പൊ അവിടുക്ക് ആ വണ്ടിയാണ് പോകുമ്പോ അത്രയും വലിയൊരു അതിലേറൊരു പേടിഞ്ഞു വരല്ല. താമരശ്ശേരി ചുരത്തിന്റെ ആറാം വളവിൽ നിന്ന് കാറിന്റെ ബ്രേക്ക് പോകുന്നതിനേക്കാൾ ഒരു ഭയം ഇനി വരാനില്ല. ആ ഭയത്തിന്റെ സമയത്ത് അള്ളാന്നാണോ വിളിക്കുന്നത് എങ്കിൽ അത് അള്ളാഹുക്കുള്ള ഇബാദത്ത്. അവിടെ ബദരീങ്ങളെന്നാണോ വിളിക്കുന്നത് എന്നാ അത് ബദരീങ്ങൾക്കുള്ള ഇബാദത്ത്. ഓ എന്തൊരു ചൊങ്കുണ്ട് കേക്കാന്. അപ്പൊ അഞ്ചാം വളവ് എന്നാ ബ്രേക്ക് ഊണിച്ചാലോ, അവിടുന്ന് അള്ളാഹ് വിളിച്ചാലോ. ബ്രേക്ക് പോയത് അഞ്ചാം വളവ് എന്നാ, അപ്പൊ അള്ളാഹ് വിളിച്ച ഇബാദത്താവൂലേ? മനസ്സിലായില്ല. അഞ്ചാം വളവ് എന്നാണ് ബ്രേക്ക് പോയത്, അല്ലെങ്കിൽ പോകട്ടെ ഒന്നാം വളവ് എന്നാ പോയത്. സമ നേരപ്പാ, ഒന്നാം വളവിൽ നിന്ന് വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു. മുജാഹിദിന്റെ ഈ നിർവചന പ്രകാരം ഒന്നാം വളവിൽ വെച്ച് ബ്രേക്ക് നഷ്ടപ്പെട്ട ഡ്രൈവർ നജീബ് അദ്ദേഹം ബദരീങ്ങളെ എന്ന് വിളിച്ചാൽ അത് ശിർക്കാവില്ല എന്ന് വരില്ലേ? കാരണം ഒന്നാം വളവ് എന്നാണ്. ശിർക്കാണെങ്കിൽ എടുക്കു വരണം രണ്ടിന്ന് മതിയോ? പറ്റൂല. മൂന്നിന്ന് മതിയോ? പറ്റൂല. നാലിന്ന് മതിയോ? പറ്റൂല. അഞ്ചിന്ന് മതിയോ? പറ്റൂല. ആറാം വളവിൽ എത്തണം, എത്തിയാ പോരാ ബ്രേക്ക് പൊട്ടണം, പൊട്ടിയാ പോരാ വണ്ടി കുത്തി മറിയണം. അപ്പൊ വിളിക്കണം അല്ലാൻ, അപ്പോഴേ തൗഹീദാവുള്ളൂ. അപ്പൊ വിളിച്ചാ ബദരീങ്ങളെ വിളിച്ചാ എന്താകും? ശിർക്കാവും. ഈ നിർവചനം എവിടെ പറഞ്ഞതാ? ഇത് പറഞ്ഞത് ഏതെങ്കിലും ഒരു ചെറിയ മൗലവിയാണെന്ന് കരുതണ്ട. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന ഈ പുസ്തകം കേരള ജംഇയ്യത്തുൽ ഉലമ, കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ചതാണ്. കേരള നദ്വത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരണ വിഭാഗം മുജാഹിദ് സെന്റർ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ച അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൽ കുഞ്ഞീദ് മദനി പറഞ്ഞ നിർവചനമാണിത്. ആ നിർവചനത്തിൽ പറയുന്നത് താമരശ്ശേരി ചുരത്തിന്റെ ആറാം വളവിൽ എത്തിയിട്ട് വിളിച്ചെങ്കിലേ എന്താവുള്ളൂ? ശിർക്കാവുള്ളൂ, തൗഹീദ്. ഇത് ഖുർആനിലുള്ളതല്ല സുഹൃത്തുക്കളെ. ഈ സാധുവിനൊരു അബദ്ധം പറ്റി. അതെന്താ? അക്സാവായത്തിൽ ഖുദുഈ വതദല്ലുലി എന്ന് പറഞ്ഞ ഈ പരമമായ വണക്കവും പരമമായ താഴ്മയുണ്ടല്ലോ, അത് മനുഷ്യന്റെ ബാഹ്യ ശരീരത്തിന്റെ പ്രകടനങ്ങളിൽ അല്ലെങ്കിൽ ബാഹ്യമായ അവന്റെ അവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നതാണ് ഈ ഭയം എന്ന് ഈ സാധു തെറ്റിദ്ധരിച്ചു. സുഹൃത്തുക്കളെ, ഇബാദത്തിന്റെ നിർവചനത്തിൽ പറയുന്ന ഭയം അതല്ല. ഇബാദത്തിന്റെ നിർവചനത്തിൽ നിങ്ങൾ നോക്കൂ, നമ്മൾ എഴുത്തിതാലിൽ നിൽക്കുക, എഴുത്തിതാലിൽ നിൽക്കുക, സമയ അല്ലാഹു ലിമൻ ഹമിദ, ഇങ്ങനെ നിൽക്കുക, കുനിയണില്ല, തല കുത്തണില്ല, കുമ്പിടുന്നില്ല, ഒന്നും ചെയ്യണില്ല, നമ്മളിങ്ങനെ നിൽക്കുക. ഇതും ഇബാദത്തല്ലേ? ഈ എഴുത്തിതാലുള്ള ഈ നൃത്തം ഇബാദത്താണ്. എന്താ അത് ഇബാദത്ത്? അങ്ങനെ പേടിണ്ടോ, ഭയമുണ്ടോ? ഇയാൾ പറഞ്ഞ താമരശ്ശേരി ചുരത്തില അല്ല പള്ളി, ചാലിയം പള്ളിന്റെ ഉള്ളിലല്ലേ? എന്നിട്ടും നമ്മൾ നിൽക്കുമ്പോൾ അത് ഇബാദത്താവുന്നു. കാരണം എന്താ? മനസ്സിൽ തോന്നുന്ന പേടിയോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ചേഷ്ടകളോ നോക്കിക്കൊണ്ടല്ല ഇബാദത്തിന്റെ പരമമായ അവസ്ഥ തീരുമാനിക്കപ്പെടുന്നത്, ഭയത്തിന്റെ പരമമായ അവസ്ഥ തീരുമാനിക്കപ്പെടുന്നത്. മറിച്ച് നിങ്ങൾ വണങ്ങുന്ന ശക്തിയെ കുറിച്ച് നിങ്ങളുടെ വിശ്വാസം എന്ത്, അതാണ് വിഷയം. നിങ്ങളുടെ വിശ്വാസമുണ്ട്, എഴുത്തിതല്ല നിൽക്കുന്നത്, പക്ഷെ പടച്ചോന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അത് ഇബാദത്തായത്. പടച്ചോന്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന വിശ്വാസത്തോടെ ആകുമ്പോൾ അത് ഇബാദത്താണ്. അതേസമയത്ത് അതേ നൃത്തം തന്നെ പടപ്പിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, മമ്പറന്നങ്ങളുടെ മുമ്പിലാണ്, അല്ലെ മുഹിയദ്ദീൻ ശേഖിന്റെ മുമ്പിലാണ്, ഇബാദത്തല്ല. അപ്പൊ ഇത് മനസ്സിലാക്കാനുള്ള ഒരു വിവേചന ബുദ്ധി സുഹൃത്തുക്കളെ മുജാഹിദുകൾക്ക് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് ഈ കുട്ടികളുടെ ഈ വിശദീകരണവുമായി കേരള നദ്വത്തുൽ മുജാഹിദീൻ പോലും രംഗത്ത് വരാനുള്ള കാരണം. അപ്പൊ ഞാൻ പറഞ്ഞ മറുപടിയുടെ രക്തചുരുക്കം, പരിശുദ്ധ ഖുർആൻ ഇസ്തിഗാസ എതിർക്കുന്ന മുജാഹിദിന്റെ പക്ഷത്താണ് എന്ന വാദം അടിസ്ഥാനരഹിതമാണ്. 1920 മുജാഹിദ് വന്നത്, 1920 മുമ്പും ഖുർആൻ ഉണ്ട്. അന്ന് ഖുർആൻ ആരുടെ പക്ഷത്തായിരുന്നു? അവരുടെ പക്ഷത്ത് തന്നെയാണ് ഇപ്പോഴും ഖുർആൻ ഉള്ളത്. 1920 ശേഷം നിങ്ങൾ വന്നിട്ട് വളച്ചു കെട്ടി അങ്ങോട്ട് പിടിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷെ ഖുർആനെ കിട്ടിയിട്ടില്ല എന്ന് മാത്രം ഈ സമയത്ത് സൂചിപ്പിക്കുന്നു. പിന്നെ ഇവിടെ ഉദാഹരണമായി ഓതിക്കൽപ്പിച്ചൊരു ആയത്തുണ്ട്, സമാനമായ ധാരാളം ആയത്തുകളുണ്ട്. ആ ആയത്തുകളിലൊക്കെ
ഒക്കെ പറയുന്നത് അബൂജഹൽ ഉൾപ്പെടെയുള്ള മക്കയിലെ മുശ്രിക്കുകൾ നടത്തിയ ബിംബാരാധനയെ കുറിച്ചാണ്. ആ ബിംബാരാധന ശിർക്കാണ്, കുഫറാണ്. ബിംബത്തെ വിളിച്ചാൽ ഉത്തരം ചെയ്യുകയില്ല, ബിംബത്തെ ബിംബത്തോട് ബിംബത്തിന് ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഈ കാര്യങ്ങളാണ് ഖുർആൻ അത്തരം ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ളത്. അത് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കുന്നു. വിഷയത്തിന്റെ മറുപടി വയനാട് ചുരമൊക്കെ എത്തിയെന്നല്ലാതെ മറുപടി ആയിട്ടില്ല. പിന്നെ മുജാഹിദ് വിഭാഗം ജിന്നുകളോട് സഹായം ചോദിക്കുന്നു എന്നിവിടെ പറഞ്ഞു. അത് ഏത് മുജാഹിദിന്റെ മൗലവിയാണ് ജിന്നുകളോട് സഹായം ചോദിച്ചത് എന്നിവിടെ തെളിയിക്കണം. അതല്ലെങ്കിൽ ആ വാദം പിൻവലിക്കണം. രണ്ടായാലും ഒന്ന് തീരുമാനം കാണണം. അതിൻ്റെ പുറമെ തഫ്സീർ, ഞാൻ ഓതിയ ഇന്ദദൂഹും എന്ന ആയത്തിനെ കുറിച്ച് തഫ്സീർ കുർത്തുബി എന്താണെന്ന് പറഞ്ഞെന്ന് വിശദീകരിക്കും വേണം. ആ കുർത്തുബി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം, ഇല്ല ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയണം. എന്താന്ന് വിശദീകരിച്ചു തരാം. വിശദീകരിക്കേണ്ടത് ആദ്യം ഓരോന്ന് പറഞ്ഞു ഓരോന്ന് പറഞ്ഞാണ് വിശദീകരിച്ചു തരാം. അതായത് ഇന്ദദൂഹും എന്ന ആയത്തിനെ കുറിച്ച് കുർത്തുബി എന്താണ് പറഞ്ഞത്? കുർത്തുബി പറഞ്ഞത് രണ്ടർത്ഥമാണ്. ഒന്നാമത്തത് ജമാദാത്തുകളെ വിളിച്ചാൽ ഉത്തരം ചെയ്യൂല. രണ്ടാമത് പറഞ്ഞത് സുമ യജൂസു അൻ യർജിഅ ദമീറു ഇലൽ മഅബൂദീന, ആരാധിക്കപ്പെടുന്ന ആരാധ്യ വസ്തുക്കൾ എന്നും ഉദ്ദേശിക്കാം. അത് ജീവനുള്ള ആരാധ്യ വസ്തുക്കളാവാം, ജീവനില്ലാത്ത ആരാധ്യ വസ്തുക്കളാവാം. ജീവനുള്ള ആരാധ്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ പിശാചുക്കളെ ആരാധിച്ചവരുണ്ടായിരുന്നു, അതുപോലെ മലക്കുകളെ ആരാധിച്ചവരുണ്ടായിരുന്നു. സ്വഹീഹുൽ ബുഖാരി തന്നെ എടുത്ത് പരിശോധിച്ചാൽ കാണാം, മലക്കുകളെ ആരാധിച്ചിരുന്ന ആളുകൾ, അൽ മലായികത്തു ബനാത്തുല്ലാ, മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ മലക്കുകളെ ആരാധിച്ച ആളുകളുണ്ടായിരുന്നു. അവരെ കുറിച്ചുമാവാം. അതുപോലെ തന്നെ അമ്പിയാക്കളിൽപ്പെട്ട പലരെയും, ഉദാഹരണം ഈസാ നബി ആരാധിച്ചവരുണ്ടായിരുന്നു, ഉസൈർ നബി ആരാധിച്ചവരുണ്ടായിരുന്നു. അവർ അള്ളാഹുവിൻ്റെ പുത്രന്മാരാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാ, വഖാലത്തിൽ നസാറാ അൽമസീഹ് ഇബ്നുല്ലാ. ജൂതന്മാർ പറഞ്ഞു ഉസൈർ അള്ളാഹുവിൻ്റെ പുത്രനാകുന്നു. ക്രിസ്ത്യാനികൾ പറഞ്ഞു ഈസാ അള്ളാഹുവിൻ്റെ പുത്രനാകുന്നു. ഇങ്ങനെയൊക്കെ വിശ്വസിച്ച കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഭാവനയിൽ ഇവരൊക്കെ ആ ദൈവപുത്രന്മാരാണ്, ആരാധ്യ വസ്തുക്കളാണ്. ഇങ്ങനെയുള്ള ആളുകളെ ആരാധിക്കുന്നവരെ കുറിച്ചും ഈ ആയത്തിൽ പരാമർശമുണ്ട് എന്നാണ് കുർത്തുബി പറഞ്ഞത്. ചോദിച്ചോളി. മലക്കുകളും ജിന്നുകളും അതിൽ പെടുന്നു പറയണ്ടല്ലോ. ഒക്കെ പെട്ടു, രണ്ടും പെട്ടു. ഞാൻ ജീവനുള്ളതെന്ന് പറഞ്ഞാൽ ഇനി വേറെ മനുഷ്യന്മാരും ഒക്കെ പെട്ടു, ആട്ടെങ്കിലും പെട്ടു. ജീവനുള്ളതാവട്ടെ ജീവനില്ലാത്തതാവട്ടെ എന്ന് ഞാൻ പറഞ്ഞത് ഈ അർത്ഥത്തിനാണ്. അതിന് നബിമാരും മലക്കുകളും യേശു എല്ലാവരും പെട്ടു. അവർക്കൊക്കെ ആര് ആരാധിക്കുന്നുണ്ടോ, ആരാധ്യ വസ്തുക്കളായി ഏത് വസ്തുവിനെ, ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ ഏത് വസ്തുവിനെ ആരാധിച്ചാലും ആ ആയത്തിൻ്റെ പരിധിയിൽപ്പെട്ടു. അതൊക്കെ ആ ഖുർആനിക സൂക്തത്തിന് എതിരാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ ശിർക്കാണ്, പാടില്ലാത്തതാണ്. അടുത്തതെന്താ? ജിന്നുകളോട് സഹായം ചോദിക്കുന്നുണ്ട് പറഞ്ഞു. ചോദിക്കാം. മുജാഹിദ് വിഭാഗം ജിന്നുകളോടും സഹായം ചോദിക്കുന്നുണ്ട് പറഞ്ഞു. ആ പറഞ്ഞു. ഒരു പാടിപ്പോഴും അതെവിടെ തെളിയിക്കണം? അത് ഇസ്ലാം മാസികയിലാണ്. ആ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? ഇസ്ലാം മാസികയിൽ ഏപ്രിൽ ഇസ്ലാഹി ഏപ്രിൽ മെയ് എല്ലാം എല്ലാ ലക്കത്തിലും അത് തന്നെയാണ്. നിങ്ങൾക്ക് മാത്രമേ സംശയമുള്ളൂ, മുജാഹിദുകൾക്ക് വരെ ഒരു സംശയം. ഞങ്ങൾ ഇവിടുന്ന് വരുന്നത് മുജാഹിദുകൾ പറഞ്ഞ ഒരാൾ ഇങ്ങനെ അന്തി തപ്പിത്തടഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്, വിജനമായ സ്ഥലത്തൂടെ പോവുകയാണ്. അപ്പൊ അവൻ യാഴിബാദല്ലോ, അള്ളാഹുവിന്റെ അടിയാക്കന്മാരെ, അള്ളാഹുവിന്റെ അടിമകളെ, അഴീരൂരി എന്നെ സഹായിക്കണമേ, അവിടെ മുമ്പിൽ വല്ല ജിന്നുകളും ഉണ്ടാകും എന്ന് കരുതി സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല എന്നാ മുജാഹിദ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ മുജാഹിദുകളുമായുള്ള സംവാദത്തിൽ ഞങ്ങൾ മണ്ണാർക്കാട് വെച്ചും മറ്റുമൊക്കെ സംവദിച്ചപ്പോൾ പറഞ്ഞത് അത് പാടില്ലാത്തതാകുന്നു, തൗഹീദിന് വിരുദ്ധമാകുന്നു എന്നാ സക്കരിയ സലാഹി ഉൾപ്പെടെയുള്ള മൗലവിമാര് പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തൗഹീദാകുന്നു എന്നുമാണ്. മണ്ണാർക്കാട് കാസറ്റ് ഒക്കെ ഞങ്ങൾ കണ്ടതിനെ, പക്ഷേ ഇവിടെ പറഞ്ഞ വിഷയം തെളിയിക്കണം. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അടുത്ത അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. വേഗം പറയാം, അടുത്ത ചോദ്യം ചോദിക്കുന്ന നേരം കളയില്ല. ഇപ്പൊ പറഞ്ഞുതരാം, അതൊക്കെ ഇപ്പൊ പറഞ്ഞു തരാം. അടുത്ത ചോദ്യം, സമയം അത്രയും കളയണ്ട. ഇപ്പൊ ബാഗ് എടുക്കുക, അസലാഹിദ കാണിച്ചു തരുമ്പോൾ അല്ലല്ല, അതിനു വേണ്ടി സമയം നമുക്ക് സമയം അധികം. ഞങ്ങൾ കൂടുതൽ സംസാരിക്കാതെ മൈക്ക് കൊടുക്കുന്നു. സമയം നേരം വിളിക്കൊണ്ട് പെർമിഷൻ കുറച്ചുള്ളൂ, അതാണ് സമയം നേരം കൂടുതൽ സമയം. അതിനൊക്കെ ഞങ്ങൾ തയ്യാറാണ്, പക്ഷെ പെർമിഷൻ കൂടെ കുറച്ച് സമയമുള്ളൂ. മൈക്കാണ് കൊടുക്കുക നിങ്ങൾക്ക്, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരട്ടോ. അടുത്ത സമയം കളല്ല, പറഞ്ഞാ പറഞ്ഞത് തന്നെയാണ്. അതിനൊന്നും ഒരു സംശയമില്ല, ഇപ്പൊ തന്നെ കാണിക്കോ. അടുത്ത ചോദ്യം നേരം കളയല്ല, നിങ്ങൾ കുതിരളിച്ച സമയമില്ല, അതുകൊണ്ടാണ്. അതിനൊന്നും വേണ്ടി സമയം കളയല്ല. ഒരാള് ഒരു വലിയ ചോദിക്കും, അയാൾ സ്കൂളിലും പോയിട്ടില്ല, മദ്രസയിലും പോയിട്ടില്ല, അല്ലോ ചാലിയത്തിലാന്ന് ഉദാഹരണം വെക്കുക. അതെ, അയാൾ മരിച്ചു. മരിച്ച സമയത്ത് അയാളെ കബറടക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പോഴാണ് അമേരിക്കയിൽ നിന്നുള്ള ഒരാൾ വരുന്നത്.
ഇവിടെ കേരളത്തിൽ സന്ദർശനത്തിന് എത്തിക്കുകയാണ്. അയാൾ ഇങ്ങോട്ട് വന്നു, അപ്പോഴാണ് ഇവിടെയുള്ള ഖുറാഫികൾ പറയണത് ഇതൊരു വലിയാണ്, ഇയാൾ സഹായം ചോദിച്ചോളും, അള്ളാഹിനോട് ചോദിക്കണ കാര്യങ്ങൾ ചോദിച്ചോളും. ഈ അമേരിക്കയിൽ നിന്ന് ആള് ഇംഗ്ലീഷിലാണ് ചോദിക്കണേ, ഈ ഭാഷ അറിയാത്ത ഈ പോത്തിന് എന്താ അറിയാ? ഈ പോത്ത് പറഞ്ഞാല് അല്ല, ഈ ഭാഷ അറിയാത്ത ആള് മരിച്ചിട്ടുണ്ട്. പോത്തിനല്ല, പോത്തിനെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാതെ വലിയനെ പറ്റിയാണ്. അപ്പോഴേ വലിയ ഈ ഭാഷ അറിയാത്ത ഇയാൾക്ക് എങ്ങനെ ഇതിന് ഉത്തരം നൽകാൻ പറ്റും? അല്ലാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് കൊടുക്കും. അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് ഖാലല്ലാഹു അസ്വജൽ. അല്ലാഹു അവൻ ഇച്ഛിക്കുന്നവർക്ക് കയ്യും കണക്കുമില്ലാതെ അവൻ നൽകുക തന്നെ ചെയ്യും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഖുദ്സിയായ ഹദീസിൽ കാണാം, ലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫി ഹത്താ ഉഹിബ്ബഹു ഫൈദാ അഹബബ്തുഹു കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബിഹി. അവൻ കേൾക്കുന്ന എൻ്റെ വലിയ കേൾക്കുന്ന കാത് ഞാനാകും. കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാത് ഞാനാകും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. അപ്പൊ അല്ലാഹു നൽകുന്ന കഴിവ് കൊണ്ട്, അല്ലാഹു നൽകുന്ന ആ ശക്തി കൊണ്ട് അറിയാനും കേൾക്കാനും ഔലിയാക്കൾക്ക് കഴിയും. അതിൽ യാതൊരു സംശയവുമില്ല. പരിശുദ്ധ ഖുർആൻ അടിസ്ഥാനത്തിൽ, തിരു ഹദീസുകൾ അടിസ്ഥാനത്തിൽ ഈ കാര്യം നമുക്ക് തെരിയപ്പെടുത്താനും കഴിയും. അടുത്ത ചോദ്യം ചോദിക്കി. ശബ്ദം ഉണ്ടാക്കരുത്, ശബ്ദം ഉണ്ടാക്കണ്ട. അതൊക്കെ ഇതിൽ പെട്ടതാണ്, അതൊക്കെ ഇതിൽ പെട്ടതാണ്. ചിലപ്പോൾ ചില ആളുകൾ അയാൾ മുജാഹിദായിരിക്കും, ചിലപ്പോൾ മുജാഹിദായി വേഷം കെട്ടിട്ടുണ്ടാവും. ഏത് ജാതി ആണെങ്കിലും ശരി, ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ട്. 1000 ആളുകൾ ഒന്നിച്ച് ഇയാളോട് ചോദിക്കുകയാണെങ്കിൽ ഇയാൾക്ക് എങ്ങനെ മറുപടി ചെയ്യാൻ പറ്റും? 10000 ആളുകൾ ഒന്നിച്ച് ചോദിക്കുകയാണെങ്കിൽ അള്ളാഹ് കേൾക്കാൻ കഴിയില്ലേ? ആ കഴിവ് അള്ളാഹ് കൊടുക്കുകയാണെങ്കിൽ കഴിയും. അതല്ലേ രസം? അത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. മുജാഹിദ് സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്, എന്താ? 1000 ആളുകൾ 1000 സ്ഥലത്ത് വെച്ച് 1000 ഭാഷയിൽ ഒരേ സമയത്ത് ചോദിച്ചാൽ കേൾക്കുമോ? മുജാഹിദിന്റെ ആനത്തലയോളം വലിപ്പമുള്ള ചോദ്യമാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. 14 മുമ്പ് ചോദ്യത്തിന് മറുപടി പറഞ്ഞു, മാമിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഫറുദ്ദു അലൈഹി സലാം ഖാല റസൂലുള്ളാഹി. ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് 1000 സ്ഥലത്ത് നിന്ന്, 100,000 സ്ഥലത്ത് വെച്ച്, 100,000 ആളുകൾ 100,000 ഭാഷയിൽ ഒരേ സമയത്ത് ചോദിച്ചാൽ തന്നെ, പറഞ്ഞാൽ തന്നെ, സലാം പറഞ്ഞാൽ തന്നെ അത് കേൾക്കാനും അതിനു മറുപടി പറയാനുമുള്ള കഴിവ് അല്ലാഹു എനിക്ക് നൽകിയിരിക്കുന്നു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് വഹാബികൾക്ക് ഉണ്ടാവൂല, അമ്പിയാക്കൾ ഔലിയാക്കൾ പോലോത്ത മഹത്തുക്കൾക്കേ ഉണ്ടാവുള്ളൂ എന്ന പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. വാല മുഹമ്മദ് സയ്യിദന മൗലാന മുഹമ്മദ്. ഒരു ആയത്തിന് തെളിവ് പറഞ്ഞു തരുമോ? ഒറ്റ ആയത്ത് വന്നു മതി. ഞാൻ തുടങ്ങിയത് തന്നെ ആയത്ത് പറഞ്ഞിട്ട്, അപ്പൊ നിങ്ങൾ കേട്ടില്ല. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ് ഖാലല്ലാഹു അസ്സ വജൽ. നേരത്തെ ജിന്നികളോട് സഹായം ചോദിക്കാന്ന് പറഞ്ഞില്ല, അത് കാണിച്ചിട്ടില്ല. ഞാൻ അതിന്റെ ഇടക്ക് ഉത്തരം പറയുന്നുണ്ട്, ഞാൻ വലിയായിട്ടില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഉത്തരം പറഞ്ഞ ഇടക്ക് തിരുക്കാൻ പറ്റൂല. അത് ഞാൻ മൂപ്പര് പറയുമ്പോ ഞാൻ എടുക്കും, പറഞ്ഞാ പറഞ്ഞോടത്ത് നമ്മൾ മാറൂല. അടുത്ത പറയും. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുഖാമുഖം ചൂടേറിയിരിക്കുകയാണ്. എൻ്റെ പേര് അഹമ്മദ്, ഞാൻ കൊണ്ടോട്ടിക്കാരനാണ്, ഞാൻ സൗദിയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ ചോദ്യം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതാപിതാക്കൾ കാഫറുകളും അവർ ഖബറിൽ നരകശിക്ഷ അനുഭവിക്കുന്നവരുമാണ് എന്ന് മുജാഹിദ് പണ്ഡിതന്മാരുടെ പല കേസറ്റുകളിൽ നിന്നും ഞാൻ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ പുണ്യ ഹറമിൽ വെച്ചിട്ടുകൊണ്ടും മക്കയിലും മദീനയിൽ വെച്ചുകൊണ്ടൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഉൾപ്പെടുത്തുന്ന സമയത്ത് പിന്നീട് മുഹമ്മദ് ബിൻ ഹബ്ദില്ല എന്ന് ഒരുവിധം മക്കയിൽ വന്ന ഒരുവിധം ഹാജിമാരായിരിക്കുന്ന മുജാഹിദ് സുഹൃത്തുക്കളും എല്ലാവരും കേൾക്കാറുണ്ട്. ആയതുകൊണ്ട് അവർ പിന്നെ ഖബറിൽ നരകാവകാശികളാണോ അവർ മുസ്ലിമുകളാണോ എന്ന് നിങ്ങൾ എന്താണ് സുന്നി പണ്ഡിതന്മാർക്ക് നിങ്ങൾ പറയാനുള്ളത്? അവർ മുസ്ലിമുകളാണ്, അവർ സ്വർഗാവകാശികളാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഏത് കിതാബിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഉദ്ധരിക്കുന്നത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ചോദ്യം ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹാത്മാക്കളായ മാതാപിതാക്കളെ കുറിച്ചാണ്.
അവര് നജാത്തിന്റെ രക്ഷയുടെ ആളുകളാണ്. അവരൊരിക്കലും നരകത്തിലല്ല. അവർ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ സംരക്ഷണത്തിലും അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക കാരുണ്യത്തിലുമാണ്. അവർ സ്വർഗത്തിലാകുന്നു, അവർ ഒരിക്കലും നരകത്തിലല്ല എന്നാണ് ഇത് സംബന്ധമായി പണ്ഡിതന്മാരുടെ തീരുമാനം. ഈ വിഷയ സംബന്ധിയായി അദ്ദേഹം ചോദിക്കുന്നത് ഏത് കിതാബിലാണിത് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. ഒരു കിതാബല്ല, 40 കിതാബുകൾ ഈ വിഷയത്തിൽ മാത്രം രചിച്ചിട്ടുണ്ട്. ഫീ നജാത്തി വാലിദയിൽ മുസ്തഫ, അള്ളാഹുവിന്റെ റസൂലിന്റെ മാതാപിതാക്കൾ രക്ഷപ്പെട്ടവരാണ്, നരകത്തിന്റെ ആളുകളല്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് 40 കിതാബുകൾ. അല്ലാമ ബസ്സാം ബാറൂദ് ആധുനിക നല്ലൊരു മുഹക്കിക്കായ പണ്ഡിതനാണ്. അദ്ദേഹം ആ കാര്യം രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. നമ്മൾ കണ്ടതാണ്, അതിലും കൂടുതൽ ഗ്രന്ഥങ്ങളും പരകരസ്താദ് കണ്ടത് വേറെ ഉണ്ടാകും. ഞാൻ പറയുന്നത് അപ്പോൾ ഒരുപാട് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ രചിച്ചിട്ടുണ്ട്. ഇമാം ഹാഫിള് ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുള്ള ഈ വിഷയത്തിൽ മാത്രം 7 ഗ്രന്ഥങ്ങൾ രചിച്ചത് എൻ്റെ ശ്രദ്ധയിൽ തന്നെ പെട്ടിട്ടുണ്ട്. മസാലിക്കുൽ ഹുനഫ, ഫീ നജാത്തി അബവയിൽ മുസ്തഫ എന്ന് പറയുന്ന ശ്രദ്ധേയമായതാണ്. ഹദീസുകൾ ഒരുപാട് ഒരുപാട് ഹദീസുകൾ സ്ഥാപിച്ചുകൊണ്ടാണ്, നിരത്തിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതാപിതാക്കൾ അവർ നരകത്തിലല്ല സ്വർഗാവകാശികളാണ് എന്ന് ഇമാം സുയൂത്തിയെ പോലുള്ള പണ്ഡിതന്മാർ, ഇമാം ഇബ്നു ഹജറൽ ഹൈതമിയെ പോലുള്ള പണ്ഡിതന്മാർ, പൂർവ്വകാല പണ്ഡിതന്മാരും പിൽക്കാല പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് വിശ്വസിക്കുന്നത് റസൂലുള്ളാഹിൻ്റെ മാതാപിതാക്കൾ സ്വർഗത്തിലാകുന്നു എന്ന്. അതേ അവസരത്തിൽ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസം ആകുമ്പോൾ പ്രത്യേകിച്ചും, അല്ലാത്തപ്പോൾ പൊതുവായിട്ടും നമ്മുടെ രാജ്യത്തെ ബിദഅകൾ എഴുതി പ്രസിദ്ധീകരിക്കുന്നതും പ്രസംഗിക്കുന്നതും ഒക്കെ കാണാം. എന്താണ്? റസൂലുള്ളാഹി തങ്ങളോടുള്ള അദമ്യമായ സ്നേഹം കൊണ്ടാണ് അത്രേ. അവർ പറയാറുണ്ട് റസൂലുള്ളാഹിൻ്റെ മാതാപിതാക്കൾ കാഫറുകളാണ്, നരകത്തിലാകുന്നു. അത് പറയുന്നത് എന്തുകൊണ്ടാ? റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ് അവർ പറയുന്നത്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹ് അവിടെ നിൽക്കട്ടെ, നിങ്ങളുടെയൊക്കെ മാതാക്കളെയും പിതാക്കളെയും വിളിച്ച് നമ്മൾ കുറിച്ച് പറയുകയാണ്, അവർ കാഫറാണ്, അവർ നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്ഥിതി എന്തായിരിക്കും? നമ്മുടെ മനസ്ഥിതി എന്തായിരിക്കും സഹോദരന്മാരെ? പിന്നെയല്ലേ റസൂലുള്ളാഹിന്റെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്ന പരിപാടിയാണ്, റസൂലുള്ളാഹി തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരിപാടിയാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്ന, റസൂലുള്ളാഹി തങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന പ്രവർത്തനം ചെയ്താൽ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചത് കാണാം, ഫലഹും അദാബുൻ അലീം, അവർക്ക് അങ്ങേയറ്റത്തെ വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ആ പരിപാടി അതിൽ പെട്ടുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണം എന്നുകൂടി ഓർമ്മപ്പെടുന്നു. ഉസ്താദ് അവർകൾ ഇവിടെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ സ്വർഗവകാശികളാണ് എന്ന്. എന്നാൽ ഇവിടെ സുന്നികളായിരിക്കുന്ന ആളുകൾ ഒരുപാട് സുന്നത്താക്കപ്പെട്ട അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാറുണ്ട്. അത് ചെയ്യുമ്പോഴൊക്കെ ഈ ബിദ്അത്തുകാർ അവർ ആ ചെയ്തതിൻ്റെ പേരിൽ അവർ മുശ്രിക്കുകളാണ്, കാഫറുകളാണ് എന്ന് ഇവിടെ സ്ക്രീനിൽ വരെ നമുക്കിവിടെ കാണാൻ സാധിച്ചു. എന്നാൽ എന്തുകൊണ്ട് നിങ്ങളെ പണ്ഡിതന്മാർ ഒരു മുസ്ലിമായ മനുഷ്യനെ നീ കാഫറാണ് എന്ന് പറഞ്ഞാൽ ആ പറയുന്നവൻ കാഫറാണ് എന്നാണ് നമ്മളെല്ലാവരും പഠിച്ചത്? എന്നാൽ എന്തുകൊണ്ട് ഈ വിഭാഗം ആൾക്കാർ, ഈ പുരോഹിതന്മാരായിരിക്കുന്ന ഈ ബിദഅത്തുകാരിൻ്റെ ആൾക്കാർ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ മാതാപിതാക്കളെ കുറിച്ച് ഇങ്ങനെ പരാമർശിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അവർ മുസ്ലിങ്ങളല്ല കാഫറുകളല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ നിങ്ങൾ ധൈര്യം കാണിക്കുന്നു? ചോദ്യം പല സ്റ്റേജിൽ വെച്ചും പല വേദികളിൽ വെച്ചും പലരും ചോദിക്കുന്നതാണ്. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അല്ലെങ്കിൽ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് ഒരു വ്യക്തിയെ കാഫിറാക്കുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ, വളരെ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഒരാളെ കാഫിറാക്കുക, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഇ കെ എസ് എം മുസ്ലിയാരെ വിളിച്ചിട്ട് ഇ കെ എസ് എം മുസ്ലിയാരെ നിങ്ങൾ കാഫിറാണ്, നിങ്ങൾ മുസ്ലിമാകണം എന്ന് പറയുക, അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന തൗഹീദ് അംഗീകരിക്കുന്ന ഒരാളെ, അയാൾ മറ്റെന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കുന്ന ആളാണെങ്കിൽ തന്നെയും ഒരു പക്ഷേ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ അദ്ദേഹം കാഫിറാണെങ്കിൽ പോലും
അത് തുറന്ന് പ്രഖ്യാപിക്കുന്നിടത്ത് പണ്ഡിതന്മാർ വളരെ സൂക്ഷ്മത പാലിക്കാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ചോദ്യത്തിൽ സൂചിപ്പിച്ച ഇത്രയും ഗുരുതരമായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതാപിതാക്കൾ കാഫിറുകളാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞത് വേരാണ് അറുക്കുന്നത്, വേരാണ് അറുത്തു മാറ്റുന്നത്. അപ്പോൾ ഈ വേരറുക്കുന്ന പ്രവർത്തനം, അത്രയും ഗുരുതരമായ പ്രവർത്തനം നടത്തിയിട്ട് പോലും മുജാഹിദുകളെ സംബന്ധിച്ച് അവർ കാഫിറുകളാണ് എന്ന് പണ്ഡിതന്മാർ പരസ്യമായി പറയാത്തതിൻ്റെ കാരണം, കുഫ്ർ ആരോപിക്കുക, ഒരു വിഭാഗം കാഫിറാണെന്ന് പറയുക എന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ വളരെ ഗൗരവമുള്ള കാര്യം ആയതുകൊണ്ടാണ് പണ്ഡിതന്മാർ ആ നിലപാട് സ്വീകരിക്കുവാനുള്ള കാരണം. അതേസമയത്ത് മുജാഹിദാണെങ്കിലോ, മുജാഹിദ് സുന്നി അങ്ങോട്ട് തുപ്പിയാൽ പറയും കാഫിറാണ്, സുന്നി ഇങ്ങോട്ട് തുപ്പിയാലും പറയും കാഫിറാണ്, സുന്നി അങ്ങോട്ട് തുപ്പിയാലും പറയും കാഫിർ, തുപ്പിയാ കാഫിറാക്കണ കൂട്ടരാണ് മുജാഹിദുകൾ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്വർഗപ്പ കാലിയാണ്, നരകം വളരെ ഭദ്രമാണ്. അപ്പൊ ഞാൻ ചോദ്യം വന്നതുകൊണ്ട് ഒന്നുകൂടി അതിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിന്റെ തൗഹീദ് അംഗീകരിക്കുന്ന ഒരു മുസ്ലിം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുറസൂലുള്ളാഹ് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം, ആ മുസ്ലിം ഒരുപാട് ഈ പറഞ്ഞ ഗുരുതരമായ കാര്യങ്ങൾ ചെയ്താൽ പോലും, ഒരുപക്ഷെ അള്ളാഹുവിന്റെ കോടതിയിൽ അദ്ദേഹം കാഫിറായിരിക്കാം എങ്കിൽ പോലും, അവന്റെ മുഖത്ത് നോക്കി കാഫിർ എന്ന് പറയുന്ന നിലപാട് ഇസ്ലാം സ്വീകരിക്കാറില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ അത് സ്വീകരിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഈ നിലപാട് ഇസ്ലാം അംഗീകരിക്കുന്ന നിലപാടാണെന്നോ അല്ലെങ്കിൽ ഇസ്ലാം അത് പൊറുക്കുമെന്നോ അല്ല. നാളെ റബ്ബിന്റെ കോടതിയിൽ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം മാതാപിതാക്കളെ കാഫിറുകളായും നരകാവകാശികളായും ചിത്രീകരിച്ച ഈ മൗലവിമാരെ വരക്ക് മുറിച്ച് നിർത്തി, മുന്നിൽ നിർത്തി ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യുന്നത് കാണാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുന്നു. ഞാനൊരു സുന്നി വിശ്വാസിയാണ്, എന്നാൽ മുജാഹിദ് പ്രസ്ഥാനക്കാർ പലപ്പോഴും സുന്നികളെ മുസ്ലിങ്ങളിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് അകറ്റാൻ വേണ്ടി ആ ഒരു വേദികളിൽ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് ഖബർ കെട്ടിപ്പൊക്കൽ സംബന്ധമായി പല ഹദീസുകളും സഹീഹാണെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാറുള്ള ചില സംശയങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിനു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അല്ലാ ദുആത്ത് ഇംസാലൻ ഇല്ലാ തംസ്തുഹു വലാ ഖബ്റൻ മുസ്രിഫൻ ഇല്ലാ സവൈത്തുഹു, ഉയർന്നു നിൽക്കുന്ന ഏത് ഖബറും പൊളിക്കണമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ജാരങ്ങൾ പൊളിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു എന്നതിന് ശക്തമായ ഒരു തെളിവ് നൽകുന്ന ഹദീസല്ലേ ഈ ഹദീസ് എന്നാണ് എൻ്റെ ചോദ്യം. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതായത് നമ്മുടെ നാടുകളിൽ കാണുന്ന ജാറങ്ങൾ, മഖ്ബറകൾ, അതൊക്കെ പൊളിച്ചു നീക്കണം എന്നതിന് മുജാഹിദുകൾ സാധാരണഗതിയിൽ പറയാറുള്ള, ഉന്നയിക്കാറുള്ള ഒരു ഹദീസാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് എന്താണ് അതിൽ പറയുന്നത്? വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, റസൂലുള്ളാഹി എന്നെ ഏൽപ്പിച്ചു എന്നാണ്. എന്തിനേൽപ്പിച്ചു? ഉയർന്നു നിൽക്കുന്ന എല്ലാ ഖബറുകളും അടിച്ചു പൊളിച്ച് നിരപ്പാക്കാൻ ഏൽപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥമെന്നും, അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള മഖ്ബറകളും ജാറങ്ങളും ഒക്കെ അടിച്ചു പൊളിച്ച് നിരപ്പാക്കണമെന്നും പലപ്പോഴും വഹാബികൾ പറയാറുണ്ട്, ഒരിടാറുണ്ട്. സഹോദരന്മാരെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാമല്ലോ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിന് മുകളിലുള്ള ആ മനോഹരമായ പച്ച കുബ്ബ, നമുക്കറിയില്ലേ, ആ പച്ച കുബ്ബയാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ ജാറം. അത് ഇതുവരെ പൊളിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അത് പൊളിക്കാൻ ഇവിടെ ആരും നിർദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതും ഉറപ്പാണല്ലോ. ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ നൂറ്റാണ്ടുകളായി ആ മഹത്തായ പച്ച കുബ്ബയുടെ അരികിൽ ചെന്നുകൊണ്ട് അവിടെ സിയാറത്ത് ചെയ്യുകയും ഹൈബത്തോടെ ആദരവോടെ ആരംഭ റസൂലുള്ളാഹി തങ്ങൾക്ക് സലാം പറയുകയും ചെയ്യുന്ന പ്രവർത്തനം നമുക്ക് കാണാം. പക്ഷേ ആ മഹത്തായ പച്ച കുബ്ബ അടിച്ചു പൊളിച്ച് നിരപ്പാക്കണമെന്ന് ലോകത്ത് കഴിഞ്ഞു പോയ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആകെ ലോകത്ത് അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വ്യക്തി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ വലിയ നേതാവായ സക്കരിയ സലാഹി എന്ന മൗലവിയുടെ
നീചവും നികൃഷ്ടവുമായ നാക്ക് കൊണ്ടല്ലാതെ ലോകത്തൊരാളും അതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവർക്ക് ആർക്കും വലാ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു എന്ന ഹദീസ് കാണാത്തവരല്ല അവരൊക്കെ. പക്ഷെ ആ ഹദീസ് ഉണ്ടായിട്ട് പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറ് അടിച്ചു പൊളിച്ച് നിരപ്പാക്കണമെന്ന് അവരാരും പറഞ്ഞിട്ടില്ല. ലോകത്ത് എത്രയാണ് ഇമാമുകളുടെ ഖബറുകൾ ഉള്ളത്, സ്വഹാബികളുടെ ഖബറുടെ മേൽ ജാറമുള്ളത്. നമ്മുടെ പ്രവർത്തകന്മാർ തന്നെ ഇവിടെ കാണാ കാഴ്ചകൾ എന്ന പുസ്തകം, നൂറിലധികം മഹാത്മാക്കളുടെ മക്ബറകളുമായുള്ള ആ പുസ്തകം ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇത്ര കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു പുസ്തകമുണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ്. മഹാത്മാക്കളായ അമ്പിയാക്കളുടെയും മൗലിയാക്കളുടെയും ജാറങ്ങളും മക്ബറകളും അതിൻ്റെ ജീവിക്കുന്ന ചിത്രങ്ങൾ സഹിതം അവിടെയുള്ള പണ്ഡിതന്മാരാരും ഇത് അടിച്ചു പൊളിച്ച് നിരപ്പാക്കിയിട്ടില്ല, നിരപ്പാക്കണമെന്ന് പറഞ്ഞിട്ടും ഇല്ല. അപ്പൊ പിന്നെ ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം എന്താണ്? സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഈ സഹീഹുൽ ബുഖാരിയുടെ ഹദീസിന് വ്യാഖ്യാനം എഴുതിയ വിശ്രുത പണ്ഡിതൻ അല്ലാമ അഹമ്മദുൽ ഖസ്തലാനി തന്റെ വിശ്രുതമായ ഇർഷാദുസാരി എന്ന ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നു, ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം എന്താണ്? വലാ യുഖാലിഫു ദാലിക قول علي رضي الله عنه امرني رسول الله صلى الله عليه وسلم الا اضع قبرا مشرفا الا سويته എന്ന് പറഞ്ഞ ഈ ഹദീസ് നമ്മൾ പറഞ്ഞതുമായി എതിരാവുകയില്ല. എന്താണ് കാരണം? ലിഅന്നഹു ലം യുരിദ് തസ്വിയതഹു ബിൽ അർളി. ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം ഇത് ഭൂമിയുമായി നിരപ്പാക്കി അടിച്ചു പൊളിച്ച് നിരപ്പാക്കണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെയോ വഇന്നമാ അറാദ തസ്തീഹു. ഈ പറഞ്ഞത് ഹദീസുകളിൽ ചില ഖബറുകൾ, അക്കാലത്തുള്ള ഖബറുകൾ ഇങ്ങനെ കൂർപ്പിച്ച് നിൽക്കുന്ന ഖബറുകൾ ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഖബറുകൾ അങ്ങനെ അല്ലേ, മണ്ണ് അതിൻ്റെ മേലെ മുകളിലിട്ട് ഇങ്ങനെ ആയിരിക്കും. ഇതങ്ങനെയല്ല, ചില ഖബറുകൾ ഈ രൂപത്തിൽ മുസന്നമായ കൂർപ്പിച്ച് നിൽക്കുന്ന രൂപത്തിൽ അത് മാറ്റിയിട്ട് അത് തസ്തീഹ് ആക്കണം. അങ്ങനെ കൂർപ്പിച്ച് നിൽക്കുന്ന അവസ്ഥ മാറ്റിയിട്ട് ഈ സാധാരണ റൗണ്ട് രൂപത്തിലാക്കണം എന്നാണ് ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം. അതല്ലാതെ പൊന്തി നിൽക്കുന്ന എല്ലാ ഖബറുകളും അടിച്ചു പൊളിച്ച് നിരപ്പാക്കണം എന്നല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദുൽ ഖസ്തല്ലാനി സഹീഹുൽ ബുഖാരിയുടെ വിശ്രുതമായ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നത്, ഈ വ്യാഖ്യാനം പറയാനുള്ള കാരണം ജംഅം ബൈനൽ അഖ്ബാർ. ഈ വിഷയ സംബന്ധിയായി ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ ഹദീസുകളെ മുൻനിർത്തിക്കൊണ്ടാണ്, എല്ലാ ഹദീസുകളെയും സംയോജിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി തന്റെ ഇർഷാദുസാരി എന്ന ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ കഥ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഉസ്താദ്, ഇവര് പറയുന്ന ഇതിൽ അസ്സവാജിർ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ വതജിബുൽ മുബാദറത്തു ലിഹദ്മിഹ വഹദ്മിൽ ഖിബാബ് ഇല്ലതി അൽ ഖുബൂർ, ഇതേക്കുറിച്ച് ഉസ്താദിന് എന്ത് പറയാനുണ്ട്? ഖബറിനെ, ആ ജാറങ്ങളെ പൊളിക്കാൻ നിങ്ങൾ ധൃതി കാണിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട്, ബഹുമാനപ്പെട്ട സവാജിർ എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതായിട്ട് അവർ പറയാറുണ്ടല്ലോ. അത് ചാലിയത്ത് ഞാൻ മുമ്പ് പലതവണ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാലും പുതുതായി വന്നിട്ടുള്ളവർ കേൾക്കാൻ കേൾക്കുന്നു എന്നതുകൊണ്ട് ഞാൻ പറയുന്നു, വിശദീകരിക്കുന്നില്ല. ഒറ്റവാക്കിൽ മറുപടി പറയുന്നു, അത് ഏത് അനധികൃതമായ സ്ഥലത്ത് ഏത് ബിൽഡിംഗ് ഉണ്ടാക്കലും പൊളിക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അനധികൃതമായി ഉണ്ടാക്കിയ സ്ഥലത്ത് അത് മഖ്ബറയാവട്ടെ, ഖുബ്ബയാവട്ടെ, പള്ളിയാവട്ടെ, ഏതാണെങ്കിലും ശരി, അതൊക്കെ പൊളിക്കണം എന്നതിൽ ഒരു സംശയമില്ല. അതിനെക്കുറിച്ചാണ് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി പറയുന്നത്. എന്തുകൊണ്ട്? ഇതേ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തന്നെ തൻ്റെ തുഹഫത്തുൽ മുഹ്താജിൽ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അതിൻ്റെ ഏഴാമത്തെ വാല്യത്തിൽ മഹാനവറുകൾ തന്നെ രേഖപ്പെടുത്തി വെച്ചു, മഹത്തുക്കളുടെ മഖ്ബറയിൽ, മഹാത്മാക്കളുടെ മഖ്ബറയിൽ ജാറമുണ്ടാക്കാമോ, ജാറമുണ്ടാക്കാവുന്നത് പറ്റുമോ എന്ന ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് മഹാൻ പറയുന്നു, പറ്റുമെന്ന് മാത്രമല്ല, അത് ഖുർബത്താണ്, അത് പുണ്യകർമ്മമാകുന്നു. തുഹ്ഫ, ഈ തുഹ്ഫയുടെ ആറാമത്തെ പേജിൽ നമുക്കിത് കാണാൻ കഴിയും. ഏഴാമത്തെ വാല്യം ആറാമത്തെ പേജിൽ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തന്നെ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ മഹാത്മാക്കളുടെ ഖബറുകൾക്ക് മീതെ, അത് തുഹഫ മാത്രമല്ല, ഷാഫി മദ്ഹബിലെ മറ്റൊരു പ്രമുഖ ഗ്രന്ഥമായ നിഹായത്തുൽ മുഹ്താജിലും ഇത് തന്നെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത് പുണ്യകർമ്മമാകുന്നു എന്ന, പൊളിക്കണമെന്ന് പറഞ്ഞത് അനധികൃതമായി ഉണ്ടാക്കിയതിനെ കുറിച്ചാണ്. രണ്ടും രണ്ടാണ്, ഒന്നായി കൂട്ടിക്കുഴക്കുന്നത് ശരിയല്ല. ഈ ഹദീസ് പണ്ഡിതന്മാർ
ഇപ്രകാരം ചർച്ച ചെയ്ത് ഖബറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ഖബറിൽ നിന്ന് ബർക്കത്തെടുക്കുക അല്ലെങ്കിൽ ഖബറിൻ്റെ അടുക്കിൽ നിന്ന് ഖബറിനെ മുത്തുക അവിടെ വിളക്ക് കത്തിക്കുക ഇങ്ങനെ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഹദീസോ അല്ലെങ്കിൽ പ്രമാണങ്ങളോ പിൻബലമുണ്ടോ എന്നാണ് എൻ്റെ സംശയം. മഹാത്മാക്കളുടെ മക്ബറയിൽ വിളക്ക് കത്തിക്കുന്നതിനോ? വിളക്ക് കത്തിക്കുക, അതേപോലെ ഇവിടുന്ന് പാലക്കാട് ഭാഗങ്ങളിലേക്കൊക്കെ പോയാൽ അല്ലെങ്കിൽ നമ്മുടെ വേർപാടിയിലൊക്കെ തന്നെ പോയാൽ അവിടെയൊക്കെ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ പള്ളിയിൽ പോയാൽ അവിടെ പിത്തിനെ പേടിച്ച് പേക്കൂത്തുകൾക്ക് നമ്മൾ മറുപടി പറയേണ്ടതില്ലല്ലോ. അവിടെ കുറേ പേക്കൂത്തുകൾ പലരും പലതും നടത്തുന്നുണ്ട്. അവിടെ മാത്രമല്ല മുജാഹിദിൻ്റെ സമ്മേളനത്തിന് ഇപ്പം എന്തെല്ലാം പേക്കൂത്ത് ഇറക്കുന്നുണ്ട്, ഇതൊക്കെ ഇപ്പോൾ സമയമില്ല, അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിലുണ്ട് ഇപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരും. മുജാഹിദിൻ്റെ സമ്മേളനത്തിൽ ആണും പെണ്ണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും കൂട്ടി കുഴഞ്ഞ് കഞ്ഞി വെക്ക്, കഞ്ഞിയും ചോറും കൂടിയും വെച്ച് ആകെ എന്താ മുതിരി മോര് കൂടിയും വെച്ച മാതിരി ആകെ വരക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പലയിടത്തും പലതും നടക്കുന്നുണ്ട്, അതൊക്കെ തെറ്റാണ്, അതിനൊന്നും ആർക്കും തർക്കമില്ല. പിന്നെ മക്ബറയിൽ വെളിച്ചം കത്തിക്കണതിനാണ്, അത് കണ്ണ് കാണാനാണ്, അതിപ്പോൾ ആർക്കും പറയേണ്ടതില്ലല്ലോ. മക്ബറ എന്നല്ല, പള്ളിയാണെങ്കിലും ജനങ്ങൾ വസിക്കുന്നിടത്ത്, ജനങ്ങൾ ചെല്ലുന്നിടത്ത്, അവിടെയൊക്കെ വെളിച്ചം കത്തിക്കുന്നത് അവിടെ ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ അവിടെ മനുഷ്യർ കണ്ണ് കാണാനുമാണ്. അത് പുണ്യകർമ്മമാണ് എന്ന കാര്യം സംശയമില്ല. കാരണം സിയാറത്ത് എന്ന പുണ്യകർമ്മം ചെയ്യാൻ വേണ്ടി സഹായകമായ ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അല്ലാമ ഇസ്മായിലുൽ ഹഖീർ തങ്ങൾ തൻ്റെ തഫ്സീർ റൂഹുൽ ബയാനിൻ്റെ 3-ാമത്തെ വാല്യം 400-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. മഹാത്മാക്കളുടെ മക്ബറയിൽ അവിടെ വെളിച്ചം കത്തിക്കുന്നതും മെഴുകുതിരി കത്തിക്കുന്നതും ഈ ഉദ്ദേശത്തിൽ മഹാത്മാക്കളുടെ മക്ബറ എന്ന നിലക്ക് അവിടെ സിയാറത്തിന് വരുന്ന ആളുകൾ അവർക്ക് വെളിച്ചം കാണാനും അതുപോലെ അവിടെ ഉപകരിക്കുന്നതിനും വേണ്ടി അവിടെ മെഴുകുതിരി കത്തിക്കുകയാണെങ്കിൽ അത് അനുവദനീയമായ കാര്യമാണ്, അത് യാതൊരു വിധത്തുമില്ല, തെറ്റുമില്ല, പാടില്ലാത്ത കാര്യമല്ല എന്ന് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതേ അവസരത്തിൽ ചില ഗ്രന്ഥങ്ങളിലൊക്കെ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? മഹാത്മാക്കളുടെ മക്ബറയിൽ വെളിച്ചം കത്തിച്ചു വെച്ചുകൊണ്ടുള്ള ഒരു ആരാധനാ സ്വഭാവം പോലെയുള്ള ഒരു പരിപാടി, അത് പാടില്ല. അങ്ങനെ വെളിച്ചം കത്തിക്കുക എന്നൊരു ഇബാദത്ത് ഇസ്ലാമിലില്ല. അവർ തിരി കത്തിച്ച് ഇങ്ങനെ വെക്കുക, വെറുതെ ആവശ്യത്തിനും ആവശ്യമില്ലാതെയും കത്തിച്ചു, അത് പാടില്ല. അതാണ് പാടില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ മഹാത്മാക്കളുടെ മക്ബറയിൽ വെളിച്ചത്തിന് വേണ്ടിയും തിരി കത്തിക്കുന്നതിനോ അതുപോലെ തന്നെ മെഴുകുതിരി കത്തിക്കുന്നതിനോ ഒരു കുഴപ്പവും ഇല്ല. ഇമാം റാസി റളിയല്ലാഹുവിൻ്റെ തഫ്സീറിൽ ബിംബാരാധനക്ക് സമാനമായിട്ടാണല്ലോ ഇതിനെ പറയുന്നത്. ഇക്കാലത്തുള്ള ഒട്ടേറെ ആളുകൾ മഹാന്മാരുടെ ഖബറുകളെ ബഹുമാനിക്കുന്നത് ബിംബാരാധനക്ക് തുല്യമാണെന്ന് മഹാനായ ഇമാം റാസി റളിയല്ലാഹുവിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ടല്ലോ. ഇത് സംബന്ധമായ ഈ ഉസ്താദിനൊന്ന് പറയാനുണ്ട്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നത് മുസ്ലിമീങ്ങൾ മഹാത്മാക്കളെ ബഹുമാനിക്കുന്നതിനെ കുറിച്ചല്ല, അങ്ങനെ ഒരു പ്രയോഗമേ അതിലില്ല. ഇതാണ് ഇമാം റാസിയുടെ തഫ്സീർ നേരത്തെ വായിച്ച ഇബാറത്ത്. വനദീറുഹു ഫീ ഹാദസ് സമാനി ഇസ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി, നാസ് എന്നല്ല, മിനൽ ഖൽഖി, ഏതോ കുറേ പടപ്പത്തരങ്ങൾ ഇങ്ങനെ ശൂരാണ്ട് ഇസ്തിഗാലു കസീരിൻ മിനൽ ഖൽഖി ബി തഅദീമി ഖുബൂരിൽ അക്കാബിരി അലാ അലവത്തിക്കാതി എന്നഹും ഇതാ അല്ലമു കുബൂറഹും ഫൈന്നഹും യക്കൂനൂന ശുഫആലഹും ഇൻദല്ലാ. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ മനുഷ്യന്മാർ അവരുടെ ബിംബങ്ങളെയും അവരുടെ പ്രതിമകളെയും ഖബറിൽ കിടക്കുന്ന അവരുടെ അവർ ആരാധിച്ചിരുന്ന ആളുകളെയും ബഹുമാനിക്കുകയും അങ്ങനെ ഇബാദത്തിൻ്റെ ഭാഗമായി ചെയ്തിരുന്ന ചില കോപ്രായങ്ങളെയാണ് യഥാർത്ഥത്തിൽ ഇമാം റാസി ഇവിടെ വിശദീകരിക്കുന്നത്. അത് റാസി താഴോട്ട് വായിച്ചു നോക്കിയാൽ അത് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ജീവനുള്ളവരാവട്ടെ മരിച്ചവരാവട്ടെ ബിംബങ്ങളാവട്ടെ മറ്റ് വസ്തുക്കളാവട്ടെ ആ വസ്തുക്കളെ ആരാധനാകർമ്മം നിർവഹിച്ച് ബഹുമാനിച്ചിരുന്ന, അത് ഖബറുകളെ ബഹുമാനിക്കുകയാണെങ്കിലും ഖബറിലുള്ള ആളുകളെ ബഹുമാനിക്കുകയാണെങ്കിലും ബിംബങ്ങളെ ബഹുമാനിക്കുകയാണെങ്കിലും ആരാധനയുടെ ഭാഗമായി വരുന്ന ബഹുമാനങ്ങൾ, ഇബാദത്തിൻ്റെ ഭാഗമായി വരുന്ന ബഹുമാനങ്ങൾ, ആ ബഹുമാനങ്ങൾ ചെയ്യാൻ പാടില്ല, അത് തൗഹീദിന് വിരുദ്ധമാണ്, ശിർക്കാണ് എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ഇമാം റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ കബീറിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെ വാസ്തവത്തിൽ ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾ ഇസ്തിഗാസ ചെയ്യുമ്പോൾ അവർ മഹാത്മാക്കൾക്ക് ഇബാദത്ത് ചെയ്യുകയാണ് ആരാധന ചെയ്യുകയാണ്
എന്ന് വഹാബികൾ വ്യാപകമായി പ്രചരിപ്പിച്ചതിൻ്റെ ഫലമാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ വരാനുള്ള കാരണം. ഇവിടെ എത്ര ചോദ്യങ്ങൾ ഉണ്ടായാലും എത്ര മറുപടി ഉണ്ടായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം ഇതാണ്, ഇസ്തിഗാസ എന്ന് പറയുന്നത് ഇബാദത്തിൻ്റെ നിർവചനത്തിൽ വരുന്ന വണക്കമല്ല. മഹാത്മാക്കളോട് സഹായം ചോദിക്കുക എന്ന് പറയുന്നത് ഇബാദത്തിൻ്റെ പരിധിയിൽ വരുന്ന അതിൻ്റെ നിർവചനത്തിൽ വരുന്ന വണക്കമോ താഴ്മയോ അല്ല. അത് ഇബാദത്തിൻ്റെ പരിധിയിൽ വരുന്ന വണക്കമാണ് താഴ്മയാണ് എന്ന് പറയണമെങ്കിൽ അത് പറയുന്നവർ തെളിവ് കൊണ്ടുവരണം, അതിന് രേഖകൾ കൊണ്ടുവരണം. ഇത് ചെയ്യുന്ന ആളുകളാണത് പറയേണ്ടത്. ഇബാദത്താകണമെങ്കിൽ പരമമായ വണക്കമാകണം, പരമമായ വണക്കമാകണമെങ്കിൽ വണങ്ങുന്ന വ്യക്തി, വണങ്ങുന്ന ശക്തിയെക്കുറിച്ച് വണങ്ങുന്ന വ്യക്തി അവൻ റബ്ബാണ്, ഖാലിക്കാണ്, പടച്ചവനാണ്, ആരാധ്യനാണ് എന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നടത്തുന്ന വണക്കം മാത്രമേ ഇബാദത്തിൻ്റെ പരിധിയിൽ വരുന്നുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസം അമ്പിയാക്കളെക്കുറിച്ച്, ഔലിയാക്കളെക്കുറിച്ച്, മഹാത്മാക്കളെക്കുറിച്ച് ഇസ്തിഗാസ നടത്തുന്ന മുസ്ലിമീങ്ങൾക്കില്ല. അവർക്കില്ലാത്ത വിശ്വാസം അവരുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് അവർ കാഫിറുകളാണ് എന്ന് പറയുന്ന ശൈലിയാണ് കേരളത്തിലെ മുജാഹിദുകൾ സ്വീകരിക്കുന്നത്. രോഗി ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നീ മരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഡോക്ടറുടെ റോളിലാണ് കേരളത്തിലെ വഹാബികൾ പ്രവർത്തിക്കുന്നത്. കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് രോഗി പറയുന്നു ഞാൻ മരിച്ചിട്ടില്ല, ഡോക്ടർ പറയുന്നു ഞാനാണ് ഡോക്ടർ അതുകൊണ്ട് കിടക്കവിടെ നീ മരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വിഡ്ഢിയായ ഡോക്ടറുടെ റോളിലാണ് വാസ്തവത്തിൽ മുജാഹിദുകൾ ഉള്ളത്. ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ മുഹമ്മദ് റസൂലുള്ള വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നവരല്ല. ഞങ്ങൾ ചെയ്യുന്ന ഇസ്തിഗാസ അത് ശിർക്കിന്റെയോ ഇബാദത്തിന്റെയോ നിർവചനത്തിൽ പരിധിയിൽ വരുത്തുവാൻ അല്ലെങ്കിൽ തൗഹീദിന്റെ വിശദീകരണത്തിന്റെ പരിധിയിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് പ്രമാണങ്ങളെ കൊണ്ട് സാധ്യമല്ല എന്ന് നമ്മൾ പറയുമ്പോൾ അല്ല നിങ്ങൾ മുശ്രിക്ക് തന്നെയാണ്, നിങ്ങൾ കാഫിർ തന്നെയാണ് എന്ന് പറയുന്ന ആഭാസകരമായ മനം പുരട്ടലുളവാക്കുന്ന ഓക്കാനം വരുത്തുന്ന ഒരു ശൈലിയാണ് കഴിഞ്ഞ 80 കൊല്ലക്കാലമായി കേരളത്തിലെ മുജാഹിദുകൾ സ്വീകരിക്കുന്നത്. അതിനെ തുടർന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം. ചോദിക്കുന്നത് സുന്നി പ്രവർത്തകനാണെങ്കിൽ പോലും സുഹൃത്തുക്കളെ ഇതൊക്കെ മുജാഹിദുകൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ ഞാൻ അതിൻ്റെ ഇടയിൽ വേർതിരിക്കുന്നതിന് വേണ്ടി ഒറ്റ വാക്കിൽ പറയുന്നു, ഇബാദത്തിൻ്റെ പരിധിയിൽ വരുന്ന ബഹുമാനമാണോ അത് പാടില്ല, ഇബാദത്തിൻ്റെ പരിധിയിൽ വരാത്ത ബഹുമാനമാണോ അത് ഇബാദത്തല്ല, അതിന് വിരോധവുമില്ല. ഇതാണ് ഒറ്റ വാക്കിൽ അതിൻ്റെ ഒരു മറുപടി. ഇബാദത്തിൻ്റെ പരിധിയിൽ വരുന്ന ബഹുമാനമാണോ ആ ബഹുമാനം പാടില്ലാത്തതാണ്, ഇബാദത്തിൻ്റെ പരിധിയിൽ വരാത്ത ബഹുമാനമാണോ അത് മഹാത്മാക്കളെ ബഹുമാനിക്കാം, മാതാപിതാക്കളെ ബഹുമാനിക്കാം, റസൂലുള്ളാഹിനെ ബഹുമാനിക്കാം, അമ്പിയാക്കളെ ബഹുമാനിക്കാം, എല്ലാവരെയും ബഹുമാനിക്കാം, ആ ബഹുമാനമൊന്നും ഇബാദത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. ഇവിടെ ഇമാം റാസി വിശദീകരിക്കുന്ന ബഹുമാനം ഖബറുകളുടെ ബഹുമാനം, അത് കാഫിറുകൾ അവരുടെ ആരാധ്യ വസ്തുക്കളായ ആരാധ്യ പാത്രങ്ങളായ ആളുകൾ മരിച്ച് അവരുടെ ഖബറിനെ ബഹുമാനിക്കുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്തതിനെ കുറിച്ചാണ്. അത് നമ്മുടെ വിഷയത്തിൽ പെട്ടതുമല്ല. എൻ്റെ കയ്യിൽ കാണുന്ന ഈ ലഘുലേഖ പാലക്കാട് ജില്ലയിലെ തൃക്കടീരി എന്ന് പറയുന്ന സ്ഥലത്ത് SSF പ്രവർത്തകർ പ്രസിദ്ധീകരിച്ചതാണ്. ഇതിൽ പറയുന്നത്, മക്കയിലെയും മദീനയിലെയും സഹാബാക്കൾ ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ മക്ബറിൽ തട്ടി നിരത്തിയും ഭണ്ഡാരങ്ങൾ കൊള്ളയടിച്ചും പണ്ഡിതന്മാരെ നിഷ്ക്രൂരമായി കൊലപ്പെടുത്തിയവരുമാണ് മുജാഹിദ് പ്രസ്ഥാനം. എനിക്ക് പറയാനുള്ളത്, മക്കയിലെ ആരുടെ ഖബറാണ് മുജാഹിദ് പ്രസ്ഥാനം മറ്റേ തട്ടി നിരത്തിയതെന്നും ഏത് ഭണ്ഡാരമാണ് കൊള്ളയടിച്ചതെന്നും അതേപോലെ തന്നെ ഏത് പണ്ഡിതനെയാണ് മുജാഹിദ് പ്രസ്ഥാനം കൊലപ്പെടുത്തിയതെന്നും ഈ സദസ്സിന്റെ മുമ്പിൽ തെളിയിക്കൽ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതല്ല എങ്കിൽ ഇങ്ങനെ ഒരു വാദം ഞങ്ങൾക്ക് ഇല്ല എന്നും അതല്ലെങ്കിൽ ഈ ലഘുലേഖയുമായി ഞങ്ങൾക്കൊരു ഉത്തരവ് ഞങ്ങൾക്കൊരു ബന്ധമില്ല എന്നും പറയേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. രണ്ടാലൊന്നുകൂടെ തെളിയിക്കണം. ആ ലഘുലേഖ ആരിറക്കിയതാണ് എന്ന് നമുക്കറിയില്ല. SSF ഇറക്കിയതാണ് എന്ന് അയാൾ പറയുന്നു, അല്ലാഹു അഅലം. ഏതായാലും ശരി, നമുക്കതിയിൽ നിന്ന് അങ്ങനെ നമുക്കതിൽ യാതൊരു സംശയവും ഇല്ല. നമ്മുടെ വിഷയം ഞാൻ പറയാം, ലഘുലേഖയുടെ കഥ നമുക്കറിയില്ല. എന്താണ് മുജാഹിദ് പ്രസ്ഥാനം, വഹാബി പ്രസ്ഥാനം? ചാലിയത്തത് ഞാൻ പലപ്പോഴും സംസാരിച്ചതായതുകൊണ്ട് അതിൽ പുതുമ ഉണ്ടാവാൻ തരമില്ല. എന്താണ് മുജാഹിദ് പ്രസ്ഥാനം, വഹാബി പ്രസ്ഥാനം?
മക്കയിലും മദീനയിലും യഥേഷ്ടം ജാറങ്ങളും അക്ബറുകളും കൊള്ളയടിക്കുകയും അടിച്ചു പൊളിച്ച് നിരപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഞങ്ങൾ പറയുന്നതല്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ, ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിൻ്റെ ഒരു ആമുഖം എന്ന പുസ്തകം, ഒരു ഉർപ്പിക 25 പൈസ വിലയുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാണെന്ന് അവർ പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് E.K. മൗലവി. E.K. മൗലവിയുടെ പത്രാധിപത്യത്തിലുള്ള പത്രമാണ് അൽ ഇത്തിഹാദ് എന്ന് പറയുന്ന ഈ അറബി മലയാള പത്രം. അറബിയിലുള്ള പുസ്തകം എൻ്റെ കയ്യിൽ വേറെ ഉണ്ട്, ഉൻവാനുൽ നജ്ദ് ഫീ താരീഖ്, ഉൻവാനുൽ മജ്ദ് ഫീ താരീഖ് നജ്ദ് എന്ന് പറയുന്ന ഗ്രന്ഥം. അതിൽ ഈ കാര്യം യഥേഷ്ടം പറഞ്ഞിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. അപ്പം ഞങ്ങൾക്ക് കൂടി തിരിയണതാ പറയണത്, അറബി തിരിയില്ലല്ലോ. ഞങ്ങൾക്ക് കൂടി തിരിയുന്നത് പറയാണ്, അൽ ഇത്തിഹാദ് എന്ന് പറയുന്ന ഈ അറബി മലയാളത്തിലുള്ള ഈ പത്രത്തിൽ പറയുന്നത് എന്താണ്? 1801 ഇത് എഴുതുന്നത് ആരാ? KC അബൂബക്കർ മൗലവി എന്ന ഉഗ്രവാദി മുജാഹിദ്. 5 കൊല്ലം മുമ്പാണ് അയാൾ മരണപ്പെട്ടത്. അയാൾ ഇതിൽ എഴുതുന്നു, 1801 ഏപ്രിൽ 30 10,000 വരുന്ന ഒരു വമ്പിച്ച വഹാബി സൈന്യം കർബല പട്ടണം വളഞ്ഞു. പട്ടണവാസികളിൽ ഒരു ഭാഗത്തെ അവർ കൊന്നുകളഞ്ഞു. നിങ്ങൾ കേൾക്കണം, ആരാത് കൊല്ലണത്? 10,000 വരുന്ന ഒരു വമ്പിച്ച വഹാബി സൈന്യം, അതല്ലാതെ സുന്നി സൈന്യമല്ല, വഹാബി സൈന്യം കർബല പട്ടണം വളഞ്ഞു. വളഞ്ഞിട്ട് എന്തു ചെയ്തു? പട്ടണവാസികളിൽ ഒരു ഭാഗത്തെ അവർ കൊന്നുകളഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖാം കൊള്ളയടിച്ചു. ആരാ കൊള്ളയടിച്ചതെന്നാ ചോദിച്ചേ, നിങ്ങളെന്നെ വേറെ ആരാ? ദാ മഖാം കൊള്ളയടിച്ചു. അവിടേക്ക് അനറബികളായ സന്ദർശകന്മാര് വഴിപാട് കൊടുത്തിരുന്ന എല്ലാ വില പിടിച്ച രത്നങ്ങളും മറ്റും അവർ ശേഖരിച്ചു. ഇതൊന്നും അവരുടെ ഹൃദയത്തിന് അസഹ്യമായി തോന്നിയില്ല. എന്തുകൊണ്ടെന്നാൽ ഖബറിന് വഴിപാട് കൊടുക്കുന്ന അവരുടെ നേരെ അവർക്കുണ്ടായിരുന്ന വീക്ഷണഗതി കാഫിറുകളുടെ നേർക്കുണ്ടായിരുന്ന അതേ വീക്ഷണഗതി തന്നെയായിരുന്നു. അതുകൊണ്ടാണ്, അപ്പൊ അവർ കാഫിറാണ് എന്നായിരുന്നു അവരുടെ വീക്ഷണം. അതുകൊണ്ടാണ് 10,000 വരുന്ന വമ്പിച്ച വഹാബി സൈന്യം കർബല പട്ടണം വളയുകയും അവിടെയുള്ള ഒട്ടുവളരെ മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുകയും അവിടെ ആ മഖ്ബറയിലേക്ക് കിട്ടിയിട്ടുള്ള നേർച്ച സാധനങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തത്. എന്നിട്ട് ഇങ്ങനെ വിശദീകരിച്ചു പറയുന്നു, പിന്നീട് ഔലിയാക്കളുടെ ജാറങ്ങൾ പൊളിക്കുകയും അവിടെ സൂക്ഷിച്ചിരുന്ന വഴിപാടായി കിട്ടിയ ഹദിയകളും വില പിടിച്ച സാധനങ്ങളും പിടിച്ചെടുക്കുകയും മഖാമിലെ അന്തേവാസികളെ ആട്ടി ഓടിക്കുകയും ചെയ്തു. മഖാമും ജാറവും ശിർക്ക്. അവിടേക്ക് കിട്ടണ നേർച്ചകളും ഹദിയകളും അതൊക്കെ തൗഹീദും. എങ്ങനെയുണ്ട് മുജാഹിദിന്റെ തൗഹീദിന്റെ കോലങ്ങൾ മനസ്സിലാക്കണം. ജാറവും മഖബറയും ശിർക്ക്. അവിടെ കിട്ടുന്ന വരുമാനം അതൊക്കെ തൗഹീദ്. എന്നിട്ട് പോക്കറ്റ് കാക്കുക. എന്നിട്ട് പറയുന്നത് കണ്ടോ, ഇതിൽ ഒരുപാടുണ്ട്, ഒന്നും രണ്ടും തന്നെ ഒരുപാട് സ്ഥലത്ത്. എന്നാൽ വഹാബികൾ ഈ അവസരം മസ്സലായി ഉപയോഗിച്ചു. അവർ വേഗം സ്ക്രീനിലും കാണുന്നുട്ടോ, അവർ വേഗം ഹിജാസിലേക്ക് കുതിക്കുകയും ഹറമൈനിയിൽ പ്രവേശിച്ച് അവിടെയുണ്ടായിരുന്ന ഹറമൈനി എന്ന മക്കയും മദീനയും അവിടെയുണ്ടായിരുന്ന ഔലിയാക്കളുടെ കബറുകളും മറ്റും പൊളിച്ച് അവിടെയുണ്ടായിരുന്ന രത്നങ്ങളും മറ്റും കൊള്ളയടിച്ചു പരസ്യമായി മാർക്കറ്റിൽ ലേലം ചെയ്തു വിറ്റു. എങ്ങനെയുണ്ട് വഹാബികളുടെ താണ്ഡവം? വഹാബികൾ തീവ്രവാദികളല്ല, ഭീകരവാദികളല്ല. ഞാനിത് വായിച്ചപ്പോൾ സക്കരിയ സലാഹി ഇതിന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അത് നിങ്ങളെ എഴുതി വിട്ടതാണ്, ഞങ്ങൾ എഴുതിയതല്ല. എന്താപ്പ അയാളോടൊക്കെ ഞാൻ മറുപടി പറയും? ഇത് ഞങ്ങളെ പ്രസിദ്ധീകരണമല്ല മൗലവി, ഇത് വഹാബികളുടെ നേതാവ് E.K. മൗലവിയുടെ പത്രാധിപത്യത്തിലുള്ളതാണിത്. അതിലാണ് ഈ വഹാബികൾ കൊള്ളയടിച്ച കഥയും മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയ കഥയും പറഞ്ഞിട്ടുള്ളത്. ഇത് ഞങ്ങളെ വകയല്ല. പിന്നെ വേറൊരു നേതാവ് ഇതാ ഈ മൊയ്തു മൗലവി. ഈ മൊയ്തു മൗലവി എഴുതിയ പുസ്തകമാണ് ഇതിൻ്റെ ചട്ടം ഇങ്ങനെ കേടുന്നത് കൊണ്ടാണ് പോയത്, അല്ലാതെ അങ്ങനെ അത് പറയണ്ട. ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്ന പുസ്തകം, ഈ പുസ്തകത്തിൻ്റെ 68-ാമത്തെ പേജിൽ പറയുന്നത് എന്താണ്? പരിശുദ്ധ പരിപാവനമായ കഅബയിൽ ഉണ്ടായിരുന്ന വില പിടിച്ച എല്ലാ സാധനങ്ങളും രത്നങ്ങളും നാണ്യങ്ങളും അടക്കം ചെയ്ത ഭണ്ഡാരവും അവർ അധീനപ്പെടുത്തി. ഓഹോ, വഹാബികൾ ചില്ലറക്കാരല്ല. അറബിയാണെങ്കിൽ ഉൻവാനുൽ മജ്ദ് ഫീ താരീഖ് നജ്ദ്, അതാ അവർ മക്കത്തും മദീനത്തും എത്രയാണ് വക്കാന ഫീ മക്കത്ത കണ്ടോ മിൻ ഹദന്നൗ ഷയ്ഉൻ കതീർ ഫീ അസ്ഫരിയ വഅലാ വസതിയ ബുയൂതിഹാ
അങ്ങനെ വലബിസൽ മുസ്ലിമൂന ഫി തിൽക്കൽ ഖിബാബി ബിദ്അതശറ യൗബൻ യഹുദിമൂന പത്തൊമ്പതിൽ ചില്ലാനം അല്ല പത്ത് ചില്ലാനം ദിവസം അവിടെ താമസിച്ചിട്ട് യഹുദിമൂന യുബാക്കിറൂന യുബാക്കിറൂന ഇലാ ഹദ്മിഹ കുല്ല യൗമിൻ എല്ലാ ദിവസവും രാവിലെ പോകും. എന്തിന്? കബർ പൊളിക്കാൻ, കുബ്ബ പൊളിക്കാൻ വേണ്ടി പോകുന്ന, കുബ്ബ പൊളിക്കാൻ വേണ്ടി എല്ലാ ദിവസവും പോകുന്ന പരിപാടിയാണ് വഹാബി സൈന്യത്തിനുണ്ടായിരുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞതല്ല. ഹർമദ് മക്കത്തും മദീനത്തും മജ്ദിലും ഒരുപാട് സ്ഥലങ്ങളിൽ നോക്ക് നിങ്ങൾ. ഇത് ഞങ്ങൾ എഴുതിയതല്ല, ഉസ്മാനുൻ നജ്ദി എന്ന തനി വഹാബിയ ആശയക്കാരൻ എഴുതിയതാ. ഈ പുസ്തകത്തിന്റെ 220-ാമത്തെ പേജിലാണ് ഉൻവാനുൽ മജ്ദ് ഫി താരിഖ് നജ്ദി എന്ന അറബിയിലുള്ള ഈ പുസ്തകം. അപ്പോൾ ഞങ്ങൾ ഈ പറയുന്ന ഏത് വിഷയമുണ്ടോ അതൊക്കെ തെളിവുകളുണ്ട്. തെളിവുകളും പ്രമാണങ്ങളും പുസ്തകങ്ങളും രേഖകളും ഇല്ലാതെ ഞങ്ങളൊന്നും പറയില്ല. അത് ജിന്നുകരോടുള്ള പ്രാർത്ഥനയാണാലും ശരി, അല്ല മക്കബറ പൊളിക്കുന്നതാണെങ്കിലും ശരി, ഏതാണെങ്കിലും ശരി, അതിലൊക്കെ വസ്തുത അങ്ങനെ. ചോദിക്കാനുള്ളത് തറാവീഹിനെ കുറിച്ചാണ്. സുന്നികളായ നിങ്ങൾ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കാറുണ്ട്. അതിന് നിങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ അള്ളാഹുനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉദ്ധരിക്കാറുണ്ട്. സത്യത്തിൽ ഈ ഹദീസ് ലൈഫാണ്. സഹീഹായ ഒരു ഹദീസ് ഈ കാലം വരെ ആയിട്ട് സുന്നികൾ തറാവീഹ് തെളിയിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരു നേതാവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുമില്ല. എന്നാൽ ഞങ്ങൾ ഉദ്ധരിക്കുന്ന ആയിഷബിയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ആ ഹദീസിൽ പറയുന്നത് 11 റക്അത്താണ് തറാവീഹ് എന്നാണ്. ഈ തറാവീഹ് ആയിഷബിയെ തൊട്ട് ഉദ്ധരിക്കുന്ന 11 എന്ന ഈ ഹദീസും 20 എന്ന് പറയുന്ന ഉമർ അള്ളാഹുവിനോട് നിങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസും വൈരുദ്ധ്യമാണ് പഠിപ്പിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ തന്റെ ഫത്വയിൽ ബാരി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇനിയെങ്കിലും ഈ വാശി നിർത്തിക്കൂടെ? എന്തിനാണ് ബഹുമാനപ്പെട്ട ഫത്വയിൽ ബാരി ഈ വിഷയം പറഞ്ഞിട്ടില്ലേ? ഇനി എന്തിനാണ് നിങ്ങൾ വെറുതെ കടുംപിടുത്തം പിടിക്കുന്നത് എന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭരണകാലത്ത് തറാവീഹ് നമസ്കാരം 20 റക്അത്തായി മദീന പള്ളിയിൽ ഏകോപിച്ച് നിലനിർത്തപ്പെട്ടു എന്ന ഹദീസ് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ മഅരിഫത്ത് സുനനിലും അതുപോലെ അനേകം പണ്ഡിതന്മാർ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസിനെ കുറിച്ച് നമ്മുടെ ഈ കൊച്ചു ചോദ്യകർത്താവല്ലാതെ ഒരു പണ്ഡിതനും ലഈഫാണെന്ന് പറഞ്ഞത് കാണിക്കാൻ സാധ്യമല്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് സുഹിയാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഇമാം സുബ്കി ഹദീസ് സുഹിയാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഇമാം സുയൂത്തി ഹദീസ് സുഹിയാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഒട്ടനവധി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും മുഹദ്ദിസീങ്ങളും ഈ ഹദീസ് സുഹിയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ചോദ്യകർത്താവ് മാത്രമാണ് ഹദീസ് ലൈഫാണെന്ന് പറഞ്ഞത്. ഇനി അടുത്ത ഊഴത്തിൽ ലൈഫാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ നിൽക്കണ്ട, പറഞ്ഞിട്ടുണ്ട്, ആ വാദം പിൻവലിക്കാം. ഇനി മറ്റൊന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു അൻഹായിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. ആ ഹദീസിൽ 11 റക്അത്ത് നിസ്കരിച്ചു, തറാവീഹ് 11 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന ഹദീസ് ഈ പറഞ്ഞ 20 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന ഹദീസുമായി വൈരുദ്ധ്യമാണെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറഞ്ഞു എന്നാണ്. വളരെ വിഡ്ഢിത്തം നിറഞ്ഞ ചോദ്യമെന്ന് ഇതിൻ്റെ മുമ്പ് പറഞ്ഞ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു 20 റക്അത്ത് നിസ്കരിച്ചു എന്നതിനെ ഒരാളും തന്നെ എതിർത്തിട്ടില്ല. റസൂലുള്ളാഹി തങ്ങൾ 11 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഇബ്നു ഹജർ അസ്ഖലാനിക്കാൾ കൂടുതൽ അക്കാര്യം മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കണ്ട് വ്യക്തമായി ഇസ്ലാം പഠിച്ച വ്യക്തിയാണ്. മാത്രമല്ല ഇസ്ലാമിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പുതിയതായി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെതിരെ ശബ്ദിക്കുന്ന കണ്ട കോടാലിയായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും റസൂലുള്ളാഹി തങ്ങൾ ചെയ്തതിന് എതിര് ചെയ്യുകയില്ല. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു 20 റക്അത്ത് നിസ്കരിച്ചു എന്ന് ഹദീസിന്റെ ഒട്ടനവധി ഗ്രന്ഥങ്ങളെ കൊണ്ട് വളരെ വ്യക്തമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഈ വൈരുദ്ധ്യമുണ്ടെങ്കിൽ ഇബ്നു ഹജർ അസ്ഖലാനിയേക്കാൾ കൂടുതൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആണ് അത് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും അങ്ങനെ വൈരുദ്ധ്യം ആ ഹദീസുകളിൽ ഇല്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറഞ്ഞിട്ടുമില്ല. പറഞ്ഞിട്ടില്ല എന്നുള്ളത് പച്ച കള്ളമാണ്. കാരണം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അയറലഹു എന്ന വാക്യം തുടങ്ങി ഈ പറഞ്ഞ ഇബ്നു ഹജർ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ആ വിഭാഗത്ത് വായിക്കി, അപ്പൊ നമുക്ക് തെളിയിക്കാം. ഇല്ലെന്നാ ഞാൻ പറയും, പിന്നെ ഞാൻ ആ വിഭാഗത്ത് വായിക്കലേ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വിഭാഗത്ത് വായിച്ചോളി. ഞങ്ങൾ നിങ്ങളെ പോലെ വിഭാഗത്ത് കൊണ്ടിരിക്കണമെന്ന് ഞങ്ങൾക്കില്ല. പക്ഷേ ഈ ഹദീസ് ഉദ്ധരിച്ച് ഈ 9 ആണെന്ന ഹദീസും നിങ്ങൾ ഉദ്ധരിക്കുന്ന 9 ആണെന്നുള്ള ഹദീസും ഇത് തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്ന് ഇബ്നു ഹജർ പറഞ്ഞിട്ടില്ലേ?
വെറുതെ എന്തിനാ നിങ്ങൾ സദസ്സ് അലങ്കോലപ്പെടുത്തുന്ന പറയണ്ട. നിങ്ങൾ അങ്ങനത്തെ ചോദ്യങ്ങളും വാക്കുകളും പറഞ്ഞ സദസ്സിന് ശബ്ദം വരും. നല്ലത് ചോദിക്കുക, നല്ലത് പറയുക. ഞാൻ പറഞ്ഞല്ലോ, ഉമർ റളിയല്ലാഹുവിന് ഒരിക്കലും റസൂലുള്ള ചെയ്തതിന് എതിര് ചെയ്യുകയില്ല. ചെയ്യുമെന്ന് ചോദ്യകർത്താവിന് തോന്നുന്നുണ്ടോ? ഉമർ റളിയല്ലാഹുവിന് ഒരിക്കലും റസൂലുള്ള ചെയ്തതിന് എതിര് ചെയ്യുകയില്ല. പിന്നെ ബഹുമാനപ്പെട്ട ഇബ്നു അസ്ഖലാനി, താങ്കൾ അങ്ങനെ വാക്ക് ഉദ്ധരിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ഉമർ റളിയല്ലാഹുവിന് നിസ്കരിച്ചത് റസൂൽ നിസ്കരിച്ചതുമായി എതിരാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അസ്ഖലാനി താങ്കൾ പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ ആ ഇബാർത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വായിക്കാം, അങ്ങനെ വാക്കില്ല. അസ്സലാമു അലൈക്കും. ഇപ്പോൾ മൗലിദിൻ്റെ കാലം കഴിഞ്ഞു. ഇപ്പോൾ ഒരുപാട് ദിവസങ്ങൾ മൗലിദിൻ്റെ കാലങ്ങളായിരുന്നു, സുന്നികൾക്ക് ഒരുപാട് കൊഴുത്തുകാലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ചോദ്യം പിന്നെ മൗലിദിനെ കുറിച്ച് നദ്വത്തുൽ മുജാഹിദീൻ്റെ വിശ്വാസം, മൗലിദിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചാണ് ആദ്യമായി എൻ്റെ സംശയം, എന്നിട്ടാണ് അതിനെ അത് ചൊല്ലാൻ പറ്റുമോ എന്നുള്ള സംശയം. മൗലിദിൻ്റെ ഉള്ളടക്കം മുഴുവനും അസംബന്ധമാണ്, ഇതാണ് നജ്വത്തുൽ മുജാഹിദീൻ്റെ വിശ്വാസം. എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരുപാട് അസംബന്ധങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒന്ന്, റസൂലുള്ളാഹിൻ്റെ നൂറാണ് ലോകത്ത് ആദ്യം പടക്കപ്പെട്ടതെന്ന ആനത്തലയോളം വരുന്ന ഒരു അസംബന്ധം അതിലുണ്ട്. അത് തെളിയിക്കാൻ സുന്നി നേതാക്കന്മാർക്ക് ഒരിക്കലും കഴിയില്ല എന്നും, സ്വഹീഹായ ഒരൊറ്റ ഹദീസ് കൊണ്ട് അത് തെളിയിക്കാൻ കഴിയില്ല എന്നും, ലോകത്തുള്ള ഒരു കിതാബ് കൊണ്ടും അത് ഈ സദസ്സിന് മുമ്പ് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് വെല്ലുവിളിയുടെ സ്വരത്തോടെ ഞാൻ ചോദിക്കുകയാണ്. ഉത്തരം പറഞ്ഞാൽ അടുത്തതിലേക്ക് ഞാൻ കടക്കും. നിങ്ങളിലേറെ വലിയ ശക്തിയിൽ സക്കരിയ പടത് ഒച്ചട്ട് തീർന്നു. പിന്നെ സക്കരിയ സലാഹി എത്ര ഒച്ചയില്ല, നിങ്ങൾക്ക് ഒച്ച എവിടെ? അയാളാ ശബ്ദം, എന്ത് ശബ്ദം? അലറല്ലായിരുന്നു അയാള്. അലബിക്ക് കഴിയോ എന്ന് ചോദിച്ചു വെല്ലുവിളി. ഞാൻ കിതാബ് കൊടുത്തങ്ങനെയാണ് വായിച്ചു കൊടുത്തു, ഓരോ ചോദ്യവും ഓരോ മറുപടി ഇങ്ങനെ ഇട്ട് കൊടുത്തു. ബഹുമാനപ്പെട്ട ഇമാം ഹിജ്റ 212 വഫാത്തായ ബഹുമാനപ്പെട്ട ഇമാം ഹാഫിള് അബ്ദുർ റസാഖ് തൻ്റെ മുസന്നഫിൽ രേഖപ്പെടുത്തി വെച്ച ഒരു ഹദീസുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ തിരുസൃഷ്ടിപ്പിനെ കുറിച്ച് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബിയേ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വെച്ച് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ളത് എന്താണ് നബിയെ? ഏത് വസ്തുവായിരുന്നു? അഖ്ബിർനി അൻ അയ്യ ഷൈഇൻ ഖലഖഹു അല്ലാഹ്, അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ച വസ്തു എന്താണ് എന്ന കാര്യം തങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം നബിയെ എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നു ആരംഭ റസൂലുള്ളാഹി ഫഖാലാം, അവിടെന്ന് പറഞ്ഞു ഹുവ നൂറു നബിയിക യാ ജാബിർ ഖാല റസൂലുള്ളാഹി, അത് നിന്റെ പ്രവാചകരുടെ നൂറാണ് ജാബിറേ ഖാല റസൂലുള്ളാഹി. ഇതുകൊണ്ടാ ഞങ്ങളെ മൗലിദിലൊക്കെ അങ്ങനെയുള്ളത് സുബ്ഹാനല്ലദി അതുലാ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ എന്ന് മംഗൂസ് മൗലിദിലൊക്കെ പറഞ്ഞത് അതുകൊണ്ടാ. റസൂലുള്ളാഹിന്റെ നൂറാണ് ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ഹദീസ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചു. അപ്പൊ സക്കരിയ സലാഹി പറയുകയാണ്, ഇന്ന് നിലവിലുള്ള മുസന്നഫിന്റെ കോപ്പികളിൽ ഒന്നും അതില്ല. അനീബ കായക്കൊടി ഒരുക്ക വന്നു, മൂപ്പരും അതിൽ പങ്കാളിയായി. അനീബ കായക്കൊടിയുടെ ചോദ്യവും ഉത്തരവും ഇൻഷാല്ലാ ഞാനിവിടെ കേൾപ്പിക്കുന്നുണ്ട്. ആ അത് ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ്, അത് ഇന്നലെ എനിക്ക് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതാവട്ടെ, ഞാൻ പറയുന്നത് അങ്ങനെ അദ്ദേഹം പറഞ്ഞു. എന്താ ആ ഹദീസ് ഇന്ന് മുസന്നഫിലില്ല? സഹോദരന്മാരെ, മുസന്നഫ് ഇന്ന് നിലവിലുള്ള മുസന്നഫ് എന്ന് പറയുന്ന മുസന്നഫ് അബ്ദുർ റസാഖ്, ആ മുസന്നഫ് അബ്ദുർ റസാഖിൽ സഹോദരന്മാരെ അതിൻ്റെ ആമുഖത്തിൽ അത് ഇന്ന് അച്ചടിച്ച് വന്നപ്പോൾ ഈ ഹദീസല്ല, ഇതുപോലെ ഒരുപാട് ഹദീസുകൾ അതിലില്ല, ഇല്ല എന്ന് ഞാൻ പറയല്ല. അതിൻ്റെ ആമുഖത്തിൽ അത് പ്രിന്റ് ചെയ്യാൻ മുന്നോട്ട് വന്ന ഹബീബുർ റഹ്മാൻ അൽ അഅ്ലമി എന്ന് പറയുന്ന ആള് മൂപ്പര് തന്നെ പറയുന്നു തംബീഹുൻ, ഇതൊരു ഉത്ബോധനാണ്. എന്താ ഇന്ന നുസഖല്ലത്തി അസർന അലൈഹ ഔ അല്ലത്തി അഹ്റസ്നാഹ മുസവ്വറത്തൻ ഔ മഖ്തൂതത്തൻ വഅതമദ്നാഹ ഫി ഇദാദി ഹാദ ദീവാനിൽ ജലീലി ലിത്തബ കുല്ലുഹ നാഖിസ ഇല്ല നുസ്ഖത മുറാദുല്ല. അയാൾ പറയുന്നു ഞാൻ ഈ നിലവിലുള്ള മുസന്നഫ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ലൈബ്രറികളിൽ തപ്പി തെരഞ്ഞ് കണ്ടുപിടിച്ചു, പല നുസ്ഖകളും നോക്കി. ഏത് നുസ്ഖ നോക്കിയപ്പോഴും ഞാൻ കണ്ട നുസ്ഖകളിലൊക്കെ കുറേ കുറവുണ്ട്, ചില നുഖസാനുകളുണ്ട്, കുറവുകളുണ്ട്, പലതിലും ചില ഹദീസ് കാണുന്നില്ല.
വഫീ ഫാത്തിഹത്തിൽ മുജല്ലദിൽ ഖാമിസ് അദ്ദേഹം പറയുന്നു കണ്ടോ ഫഇന്നഹ കാമിലത്തുൻ ഇല്ലാ നഖ്സൻ ബസീതൻ ഫി ഔവലിയ ഒന്നാം വാള്യത്തിൽ കുറവുണ്ട് അതുപോലെ തന്നെ വഫീ ഫാത്തിഹത്തിൽ മുജല്ലദിൽ ഖാമിസി അഞ്ചാം വാള്യത്തിന്റെ ആമുഖത്തിലും കുറവുണ്ട് പല ഹദീസും കാണുന്നില്ല എന്നാലും ഉള്ള ഇതിലേക്ക് കിട്ടിയ ഹദീസുകൾ ഞാൻ പരമാവധി ശേഖരിച്ചുകൊണ്ടാണ് ഈ മുസന്നിഫ് പബ്ലിഷ് ചെയ്യുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്നു ഫലി തംബീഹി അലാ നഖ്സിൻ നുസ്ഖത്തി മിൻ ഔവലിയ നത്രുക ഹാദിഹിൽ വറഖത അതുകൊണ്ട് തന്നെ ഇത് പ്രസിദ്ധീകരിക്കുമ്പോൾ ഇതിന്റെ ആമുഖത്തിൽ ചില പേജ് ഞാൻ ഒഴിച്ച് നീക്കി വെക്കുകയാണ് ആ കാണാതായ ഹദീസ് ആരെങ്കിലും കണ്ടെത്തിയാൽ അവിടെ കുറിച്ചു വെക്കണേ ചേർത്ത് വെക്കണേ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം ഇതിന്റെ ആമുഖത്തിൽ പറഞ്ഞുകൊണ്ടാണ് നിലവിലുള്ള മുസന്നഫ് പബ്ലിഷ് ചെയ്യുന്നത് തന്നെ അപ്പൊ തന്നെ മനസ്സിലായി നിലവിലല്ല മുസന്നഫിന്റെ കോപ്പിയിൽ ഹദീസ് സമ്പൂർണ്ണ അല്ല വ്യക്തമാണ് അങ്ങനെ സഹോദരന്മാരെ വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ ദുബായ് ഔഖാഫിലുള്ള ദുബായ് ഔഖാഫിന്റെ മുൻ ഡയറക്ടറായ ഷെയ്ഖ് ഈസ ആ ഷെയ്ഖ് ഈസയുടെ പരിശ്രമത്താൽ അയാൾ ലോകമൊന്നാകെ നടന്ന് അതിന്റെ വിശദമായ ചരിത്രം അദ്ദേഹം നടന്നു പല ലൈബ്രറികളിലും പരതി അയാൾ പറഞ്ഞു ഞാൻ മക്കത്തും മദീനത്തും റസൂലുള്ളാഹിന്റെ ഹറമിലും റസൂലുള്ളാഹിന്റെ തിരു സവിധത്തിലും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഞാൻ ഇത് പരതിക്കൊണ്ടേയിരുന്നു അവസാനം എനിക്ക് ഈ ഹദീസ് ലഭ്യമായി ഇതിൻ്റെ ഇതുള്ള ഒരു നുസ്ഖ എനിക്ക് ലഭിച്ചു അങ്ങനെയാണ് അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തത് ആ പബ്ലിഷ് ചെയ്ത ഗ്രന്ഥമാണിത് അൽ ജുസ്ഉൽ മഫ്ഖൂദ് മിനൽ ജുസ്ഇൽ ഔവലി മിനൽ മുസന്നഫി മുസന്നഫിൽ നിന്ന് കാണാതായ ഹദീസുകൾ സമാഹരിച്ച് അതിൻ്റെ ഒന്നാം വാള്യമാകുന്നു എന്ന് പറഞ്ഞ് മഹാനവറുകൾ ഇത് പബ്ലിഷ് ചെയ്തു അപ്പൊ നോക്കുമ്പോൾ അതിലുണ്ട് ഒന്നാമത്തെ അധ്യായം തന്നെ എന്താണ് കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന അധ്യായമാണ് ആ ഒന്നാമത്തെ കിതാബിൽ ഒന്നാമത്തെ ബാബ് ബാബുൻ ഫീ തഖ്ലീഖി നൂരി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ നൂറിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ഹദീസാണ് അതിലെ പതിനെട്ടാമത്തെ ഹദീസായി പറയുന്നു അബ്ദുർ റസാഖ് അൻ മഅ്മർ അൻ ഇബ്നിൽ മുങ്കദിർ അൻ ജാബിറിൻ ഖാല സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഔവലി ഷൈഇൻ ഖലഖഹു അല്ലാഹു തആല ഫഖാല അപ്പോൾ റസൂലുള്ള പറഞ്ഞു എന്താണ് നബിയേ തങ്ങൾ അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഫഖാല റസൂലുള്ള പറഞ്ഞു ഹുവ നൂറു നബിയിക യാ ജാബിർ ഖാല റസൂലുള്ളാഹി അത് നിന്റെ നബിയുടെ പ്രവാചകനായ എൻ്റെ നൂറാകുന്നു റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാ ഈ ഹദീസ് ഞാനിവിടെ ഉദ്ധരിച്ചപ്പോ ഇവിടെ മാറി മാറി വന്ന സക്കരിയയുടെയും അനീപ കായക്കോടിയുടെയും നെഞ്ചിന് തറക്കുന്ന ഹദീസും ഉദ്ധരണിയുമായി അപ്പൊ പിന്നെ അണികളെ പിടിച്ചിരുത്തണല്ലോ അപ്പൊ പിന്നെ അടുത്ത പ്രാവശ്യം വന്നപ്പോ ഹനീഫക്ക് സക്കരിയെ പഠിപ്പിച്ചു കൊടുത്ത കുറെ ചോദ്യമുണ്ട് ആ ചോദ്യങ്ങൾ മൂപ്പർ ഇങ്ങനെ വലിയ വായിൽ ഇങ്ങനെ ചോദിച്ചു ആരാണത് പ്രസിദ്ധീകരിച്ചത് എവിടെയാണത് പ്രസിദ്ധീകരിച്ചത് ആരാണതിന് അടിക്കുറിപ്പ് എന്നൊക്കെ പറഞ്ഞ് മൂപ്പർ ഭയങ്കര ചോദ്യം അപ്പൊ ചോദ്യം ഇങ്ങനെ കേട്ടപ്പോ മുന്നിലിരിക്കുന്ന അനുയായികളെ ഇത് മുജാഹിദികൾ ഇത് വലിയ ചോദ്യമാണെന്ന് എഴുതിയിട്ട് മുന്നിലിരിക്കുന്നതുകൊണ്ട് ഈ ചോദ്യമൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട് ഇത് വലിയ സംഗതിയാണെന്ന് കരുതിയിട്ട് സഹോദരന്മാരെ പമ്പര വിട്ടിത്തം അങ്ങനെ ചോദിക്കുകയാണ് ആ ചോദ്യകയാണ് ചോദിച്ചു ഞാൻ അടുത്ത പ്രാവശ്യം വന്നു ആ ചോദ്യത്തിന് മറുപടിയും പറഞ്ഞു പിന്നെ മൂപ്പറ കാണില്ല പിന്നെ ആ വന്ന ഊക്കില്ല നിങ്ങൾ നോക്ക് ഞാൻ ഒരു ഹരം നിങ്ങൾക്ക് കൂടി പഠിക്കാൻ വേണ്ടിയാണ് അയാൾ അന്ന് പറഞ്ഞ ആ ചോദ്യവും മറുപടി അണീഫയുടെ ചോദ്യവും എൻ്റെ മറുപടിയും നിങ്ങളൊന്ന് കേൾക്ക് എന്നാ ഞാൻ ഓരോന്നിനും മറുപടി പറയാം വെക്ക് ഓരോ ചോദ്യം കിതാബ് എടുക്ക് ആ വൈകും വൈകും പറയട്ടെ അയാളെ ചോദിക്കട്ടെ ഞാൻ മറുപടി പറയട്ടെ സഖാഫിമാര് മറുപടി പറയണം ആരാണ് ആ മുസന്നഫ് അബ്ദുർ റസാഖ് പുറത്തിറക്കിയത് മറുപടി പറയുന്നു അദ്ദുക്തൂർ ഈസ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ഇബ്നു മാനി അൽ ഹുമൈരി അതായത് ദുബൈയിലെ ആ ഔഖാഫിന്റെ ഇസ്ലാമിക് മതകാര്യ വകുപ്പിന്റെ മുൻ ഡയറക്ടറായിരുന്ന വിശ്രുത പണ്ഡിതനാണ് അദ്ദുക്തൂർ ഈസ ഇബ്നു അബ്ദുല്ലാ എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ് അദ്ദേഹമാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത് ചോദ്യം വരട്ടെ ഒന്നാം ചോദ്യത്തിന്റെ മറുപടി ആ കേട്ടോ ഞാൻ പറഞ്ഞു തരാം അവതാരിക എഴുതിയ ആള് അഷൈഖ് അദ്ദുക്തൂർ മഹമ്മൂദ് സഈദ് മംദൂഹ് അൽ മിസ്രി അഷാഫിഈ വലിയ ഹദീസ് പണ്ഡിതനാണ് തഖ്രീദുദ്ദുക്തൂർ അൽ മുഹദ്ദിസ് മഹമ്മൂദ് സഈദ് മംദൂഹ് അൽ മിസ്രി അഷാഫിഈ രണ്ടാം ചോദ്യത്തിന്റെ മറുപടി ഇനി ചോദിക്ക് അടുത്ത ചോദ്യം ചോദിക്ക് എവിടെ നിന്നാണ് ഇത് പുറത്തിറങ്ങിയത് ദുബൈയിൽ നിന്നാണ് ഇത് പുറത്തിറങ്ങിയിട്ടുള്ളത് ആ പറയാ ചോദിക്ക ഇന്ത്യയിൽ നിന്നാണ് അതിന്റെ കൈയെഴുത്ത് പ്രതി കിട്ടിയത് സയ്യിദ് മുഹമ്മദ് അമീൻ ബറക്കാത്തി അൽ ഖാദിരി എന്നിവരിൽ നിന്നാണ് അത് കിട്ടിയത് പറയാം 1933
ഹിജ്റ 933 റമളാൻ 9 തിങ്കളാഴ്ച ദിവസമാണ് അതിന്റെ കൈയെഴുത്തു പ്രതി ആ കൈയെഴുത്തു പ്രതിയിൽ നിന്ന് വിരമിച്ചത്. ചോദിക്ക്, ആ കൈയെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കൈയെഴുത്ത് പ്രതി എവിടെയാണുള്ളത്? ഇമാം ഖസ്തല്ലാനിയും ഇമാം സുയൂത്തിയും ഇമാം ഇബ്നു ഹജർ അൽഹൈതമിയും ഒക്കെ അവലംബിച്ച ഏത് കൈയെഴുത്ത് പ്രതിയാണോ അതേ പ്രതിയിൽ നിന്നാണ് ഇവരും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. പറഞ്ഞു മറുപടി എനിക്കൊന്ന് കേൾക്കണം. ആ ചോദ്യം കഴിഞ്ഞില്ലേ? മൂപ്പര് ആ പൂജ്യം തീർന്നോട്ടെ, ഇനി മറുപടി പറയും, എനിക്കൊന്ന് കേൾക്കാറ്. അപ്പൊ അതാണ്, അപ്പൊ അതില്ല എന്ന് പറഞ്ഞത് ശരിയല്ല, അതിനെ അത്രയും പറഞ്ഞു. അടുത്ത ചോദ്യം ചോദിക്ക്. ഒരു കാര്യം മനസ്സിലായി, മുജാഹിദിന്റെ ചോദ്യശരങ്ങൾ വന്നപ്പോ, ചങ്കർക്കുന്ന ചോദ്യശരങ്ങൾ വന്നപ്പോ ഏതോ ഒരു ദുബായിൽ ഒരു കാക്ക എഴുതി കൊടുത്തതാണ് ഇപ്പൊ വായിച്ചത്. ഇന്നത്തെ നൂറ്റാണ്ടിൽ ആരെങ്കിലും എഴുതിയതിനെ കുറിച്ചല്ല ചോദിച്ചത്. പ്രമാണബദ്ധമായി മറുപടി പറയാണ്ടേ പറയാം. പ്രമാണം തന്നെയാണ് ആ പറഞ്ഞത്. മുസന്നഫ് അബ്ദുർ റസാഖ് എന്ന് പറഞ്ഞ ഹിജറ 211 അതിൻ്റെ രചയിതാവ് 211 വഫാത്തായ മഹാപണ്ഡിതനാണ്. അവരുടെ ആ മുസന്നഫിൻ്റെ കോപ്പിയാണ് ഈ കിട്ടിയത്. ഏതെങ്കിലും ആരെങ്കിലും സ്വന്തം പോക്കറ്റിൽ നിന്ന് എഴുതി ഉണ്ടാക്കിയതല്ല. അത് കിട്ടിയ കഥയും ആ കോപ്പിയുടെ പതകർപ്പിൻ്റെ ചരിത്രവും ഒക്കെ അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ വിശദമായി നോക്കിയാൽ ഈ കാര്യം ബോധ്യപ്പെടും. മുസന്നഫിൽ ആദ്യം ഉണ്ട് എന്ന് പറഞ്ഞേ, പിന്നെ പറഞ്ഞാൽ മുസന്നഫിൽ ഇല്ല, പുതിയ കോപ്പിയിൽ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, മുസന്നഫിൽ ഉണ്ട് തന്നെ പറഞ്ഞത്. പക്ഷെ നിലവിലുള്ള കോപ്പികളിൽ ചിലതിൽ അതിന്റെ ആമുഖത്തിൽ അത് കണ്ടിട്ടില്ല എന്ന് അത് പ്രസിദ്ധീകരിച്ച ആള് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു. ഇപ്പൊ മങ്കൂസ് മൗലൂദിന്റെ കാര്യത്തിൽ ചോദ്യം വന്നപ്പോ ഇപ്പം പുതിയതായി എഴുതി കൊടുക്കുകയും മങ്കൂസ് മൗലൂദിന്റെ കാര്യം ഇപ്പൊ മാത്രം ചോദ്യം വരാൻ തുടങ്ങിയതല്ലോ. മുജാഹിദ് ഉണ്ടാക്കി അന്ന് മുതലേ ചോദ്യം വരാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാ പിന്നെ അന്ന് തന്നെ ഞങ്ങൾ അത് അച്ചടിച്ചുണ്ടാക്കണ്ടേ? അപ്പൊ അത് കിട്ടിയപ്പോ തന്നെ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത്, അതിന്റെ മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇപ്പളാ കിട്ടിയെന്നർത്ഥം? അതെ, കിട്ടിയപ്പോഴാണ് പ്രസിദ്ധീകരിക്കാൻ നടത്തും. അതെ, അതിന്റെ മുമ്പ് പ്രസിദ്ധീകരിക്കാൻ പറ്റൂലോ, കിട്ടിയപ്പോഴേ പ്രസിദ്ധീകരിക്കുക. അതാണ് സുന്നികളുടെ പരിപാടി. അതിന് മുമ്പ് കളവ് പറയുന്ന പരിപാടിയില്ല. കിട്ടിയാ പ്രസിദ്ധീകരിക്കുക, ഇല്ലെങ്കില്ല. പക്ഷേ ഹദീസ് ഒരു കാര്യമുണ്ട്, നമുക്കിപ്പോ കിട്ടിയതാണ്, ഇതിന് മുമ്പ് ഹദീസ് ഇല്ല എന്ന് പറയരുത്. ഇമാം ഖസ്തല്ലാനിയെ പോലുള്ള മഹാപണ്ഡിതന്മാർ മുസന്നഫ് അബ്ദുർ റസാഖിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ഖസ്തല്ലാനി മാത്രല്ല, പല പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഹദീസ് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പന്നെ. അതിന്റെ കൈയെഴുത്ത് പ്രതി കോപ്പി നമുക്ക് കിട്ടിയില്ല എന്നത് കൊണ്ട് ഹദീസ് ഇല്ല എന്ന് വരൂല. ഇമാം ഖസ്തല്ലാനിയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ അത് രേഖപ്പെടുത്തി വെച്ചതല്ലേ. നമ്മളിപ്പോ സമസ്ത വന്നിന്റേഷൻ വന്നതൊന്നുമല്ല, ഒരുപാട് പണ്ഡിതന്മാർ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി മാത്രമല്ല, അതുപോലെ തന്നെ അബ്ദുൽ കരീമിൽ ജീലി തന്റെ അന്നാമൂസുൽ ആളം എന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ ജവാഹിറുൽ ബിഹാർ എന്ന ഗ്രന്ഥത്തിൽ, അല്ലാമ ഹസനുൽ ബക്കരി തന്റെ താരിഖുൽ ഖമീസിൽ, ബഹുമാനപ്പെട്ട ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ അത് കണ്ടവരാണ്. ആ കോപ്പി നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നതുകൊണ്ട് ഹദീസ് ഇല്ല എന്ന് വരികയില്ല. ഇപ്പൊ പറഞ്ഞ സുയൂത്തി ആയാലും ഇബ്നു ഹജ്റ ഷാഫി മൗലിയമാരാണ് ഹദീസിന്റെ പണ്ഡിതന്മാർ. ഹദീസിന്റെ പണ്ഡിതന്മാർ ഇതിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇമാം ഇബ്നു ഇമാം സുയൂത്തിയെ കുറിച്ച് പണ്ഡിത ലോകത്തുള്ള ടൈറ്റിൽ തന്നെ എന്താണെന്നറിയോ നിങ്ങൾ? ഖാതിമത്തുൽ ഹുഫാദ് എന്നാണ്. അതായത് ഹാഫിളികളിൽ നിന്നുള്ള ഏറ്റവും പിൽക്കാലത്തുള്ള മഹാപണ്ഡിതൻ എന്ന മഹാൻ അവറുകളെ കുറിച്ചുള്ള ടൈറ്റിൽ തന്നെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനാണ്. അത് നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിക്കുക എന്നല്ലാതെ ഇമാം സുയൂത്തിയെ ഒന്നും കൊച്ചാക്കരുത്. കാര്യമാത്രം പ്രസക്തമായ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം, സമയമില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ആവശ്യമില്ല ചോദ്യങ്ങളെന്ന് ഇഷ്ടം പോലെ ചോദിക്കാണ്ട്. ആ ആയിക്കോട്ടെ, ആക്കെ ഞങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പാളയത്തിലുള്ള ആള്, ലോകത്തുള്ള ഇമാമുകളൊക്കെ ഞങ്ങളാണെന്നെ. വെറുതെ അതും സമയം കളയല്ലേ. ഇബ്നു തൈമിയയും കുറെ ശിങ്കിടികളും ഉണ്ടാവും, അവരല്ലാതെ വേറെ ആരാ ലോകത്ത് ഉണ്ടാവുക? വേറെ വല്ല കഥ ഉണ്ടെങ്കിൽ പറഞ്ഞാ നിങ്ങള്. ആ മൗലിദുള്ള മറ്റൊരു കാര്യമാണ് എനിക്ക് സംശയമായി ചോദിക്കാനുള്ളത്. അബ്ദുക്കൽ മിസ്കീൻ എന്ന് തുടങ്ങിയിട്ട് നബിയെ വിളിച്ച് ഞങ്ങൾ അങ്ങയുടെ അടിമയാണ് എന്ന രൂപത്തിലുള്ള സംബോധനകൾ ഒരുപാട് കാണാം. നിങ്ങളുടെ തുഹ്ഫ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നത് കാണാം, അബ്ദുൻ നബി എന്നൊരാൾക്ക് പേര് നാമകരണം ചെയ്യാൻ പാടില്ല. കാരണം അതിനെക്കുറിച്ച് ഷർവാനി പറഞ്ഞത് അത് ചെറുക്കാവാൻ സാധ്യതയുണ്ട്, അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അബ്ദുൻ നബി എന്ന് പേരുള്ള ചെറുക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇതും ആയിക്കൂടെ ഉസ്താദുമാരെ എന്നാണ് എന്റെ ചോദ്യം. ഇത് പറഞ്ഞ ഇമാമുകൾ ആരും ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അബുദുൻ നബിയും നബിന്റെ അടിമാന്ന് പേര് വെക്കാൻ പാടില്ല എന്നാണ് ആ ഇമാമുകൾ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങളെ ഓർക്കണം. റസൂലുള്ളാഹിനെ കുറിച്ച് അബുദുക്കൽ മിസ്കീനു യർജു നബിയെ,
അങ്ങയുടെ വളരെ വിനീതനായ ദാസൻ അല്ലെങ്കിൽ വിനീതനായ സേവകൻ എന്ന അർത്ഥത്തിനൊക്കെ റസൂലുള്ളാഹിന്റെ അടിമ എന്ന് പറഞ്ഞാൽ അതിലൊരു പന്തി കേടുമില്ല. ഇതൊക്കെ സഹാബത്ത് പറഞ്ഞതാ. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അവിടെ നിന്ന് പറഞ്ഞു, കുൻതു അബ്ദഹു വഖാദിമഹു, ഞാൻ റസൂലുള്ളാഹിന്റെ അബ്ദായിരുന്നു, അടിമയായിരുന്നു. അതിന്റെ അർത്ഥം റസൂൽ അല്ലാഹു ആയിരുന്നു, റബ്ബായിരുന്നു എന്നല്ല. അതിന്റെ അർത്ഥം എന്താ? റസൂൽ പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി അങ്ങനെ തന്നെ ഞാൻ ചെയ്യുന്ന ആളാണ്, ഞാൻ അവിടുത്തെ സേവകനായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടൊന്നും ശിർക്ക് വരൂല. ശിർക്ക് എന്താണെന്ന് മനസ്സിലാക്കുകയാണ് അതിനുള്ള മാർഗം. അസ്സലാമു അലൈക്കും. മാളിയക്കൽ അലവി സഖാബിയും മാളിയക്കൽ അലവി സഖാബി അങ്ങനെ ഒരാളില്ല, അതിന്റെ ആള് മാറിയതാ. മാളിയക്കൽ സുലൈമാൻ സഖാഫി, അലവി സഖാഫി കൊളത്തൂർ, അത് രണ്ടും രണ്ടാണ്. ഇതൊക്കെ പാടാൻ ഒന്നാക്കാം. എന്റെ ചോദ്യം, ജുമായിക്ക് രണ്ട് ബാങ്ക്, ആ രണ്ട് ബാങ്ക് പള്ളിയിൽ നിന്ന് കൊടുത്തതിന്, പള്ളിയിൽ വെച്ച് കൊടുത്തതിന് സഹാബത്തിന്റെ കാലത്ത് അങ്ങനെ നടന്നതിന് തെളിവുണ്ടോ? പള്ളിയിൽ വെച്ച് ജുമായിക്ക് രണ്ട് ബാങ്ക് കൊടുത്തതിൻ്റെ സഹാബത്തിൻ്റെ കാലത്ത് തെളിവുണ്ടോ? പിന്നെ മറ്റൊന്ന്, സൊല്ലു കമാ റഹൈത്ത് മുനി ഹുസല്ലി എന്നത് കുത്തുബയ്ക്ക് തെളിവാകുന്നു, അത് അറബിയിലാവാൻ തെളിവാകുന്നു എന്ന് സുന്നികളായ സുന്നികളെല്ലാം പറഞ്ഞടക്കുന്നുണ്ട്. എന്നാൽ മുജിത്തഹിദെന്ന് വിശേഷിപ്പിക്കുന്ന ഷാഫിമാർ റളിയല്ലാഹു അൻഹു ഈ സല്ലു കമാ റഹൈത്ത് മുനി ഹുസല്ലി എന്നുള്ള ഈ ഹദീസ്, ഈ ഹദീസിൻ്റെ വിശദീകരിച്ചുകൊണ്ട് ഖുതുബ അറബിയിലാവണമെന്ന് പറഞ്ഞതായിട്ട് ഷാഫി ഇമാം അദ്ദേഹത്തിൻ്റെ ഫിഖ് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതായിട്ട് തെളിയിക്കാൻ സാധിക്കുമോ? എന്ന് മാത്രമല്ല, ഷാഫി ഇമാം പറയണത് വലാ ബഹസ അയ്യത്ത കല്ലമർ റജുലു ഫി ഖുതുബത്തിൻ വ കുല്ലു ഖുതുബത്തിൻ ഫീമാ യുഗ്നീഹി വ യുഗ്നീ ഗൈറുഹു ബി കലാമിനാസ്. അപ്പോ ഷാഫിമ പറയണത് എല്ലാ ഖുതുബയിലും ഖുതുബ ഓതുന്നയാൾക്ക് മനസ്സിലാവുകയും അതുപോലെ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ എല്ലാ ഖുതുബയിലും പറയാം എന്നാ ഷാഫിമ പറയണത്. അപ്പോൾ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ, ഇപ്പോ നിസ്കാരത്തിന്റെ കാര്യം, നോമ്പിന്റെ കാര്യം എല്ലാം ബി കലാമിന്നാസ്, ജനങ്ങളുടെ ഭാഷയിൽ, ജനങ്ങളുടെ ഭാഷയിൽ പറയണമെന്ന്. അപ്പോൾ ഷാഫി ഇമാം ഇത് പറയുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, രണ്ട് ചോദ്യം അവിടെ ചോദിച്ചത്, ഒന്ന്, ജുമായ്ക്ക് രണ്ട് ബാങ്ക് പള്ളിയിൽ സഹാബത്തിൻ്റെ കാലത്ത് കൊടുത്തിട്ടുണ്ടോ? രണ്ടാമത്, ഷാഫി ഇമാം അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഫിഖ് ഗ്രന്ഥത്തെ മറ്റുള്ള ശേഷം വന്ന കാലഘട്ടത്തിലുള്ള ആളുകളെല്ലാം മുജിത്തഹിദ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഷാഫി ഇമാം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ, ഏതെങ്കിലും ഫിഖ് ഗ്രന്ഥത്തിൽ പറഞ്ഞതായിട്ട് ഖുതുബ അറബിയിലാവണമെന്ന നിബന്ധന പറഞ്ഞതായിട്ട് തെളിയിക്കുവാൻ സാധിക്കുമോ? ഇതാണ് എൻ്റെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, ജുമാക്ക് രണ്ട് ബാങ്ക് കൊടുക്കണം, അത് പള്ളിയിൽ വെച്ച് സ്വഹാബത്തിൻ്റെ കാലത്ത് രണ്ട് ബാങ്ക് കൊടുത്തിട്ടുള്ള, ജുമാക്ക് രണ്ട് ബാങ്ക് വേണം. സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ ചില അഭിപ്രായ പ്രകാരം ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നാണ് ഈ രണ്ടാമത്തെ ബാങ്ക് കൊടുത്തത് എന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ജുമാക്ക് മുമ്പ് ബാങ്ക് കൊടുക്കണം, അത് രണ്ടായിരിക്കണം, അത് സ്വഹാബത്തിൻ്റെ കാലഘട്ടം മുതൽക്ക് തന്നെ നിലവിലുള്ളതാണ്. അത് ചിലരുടെ അഭിപ്രായ പ്രകാരം പള്ളിയുടെ പുറത്താണ് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് കൊടുത്തിരുന്നത് ചില ആളുകൾ അഭിപ്രായപ്പെട്ടതായി കാണാം. അത് വെച്ചുകൊണ്ടാണ് ആ ചോദ്യം. പക്ഷെ ഇസ്ലാമിൽ അങ്ങനെ നിയമമല്ല. രണ്ട് ബാങ്ക് വേണം, അത് സ്വഹാബത്ത് കൊടുത്തിട്ടുണ്ട്, അത് ഈ കാലം വരെ മുസ്ലിമീങ്ങൾ കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ഖുതുബയുടെ ഭാഷയെ കുറിച്ചായിരുന്നു. അവിടെ സൊല്ലു കമാ റഹൈത്ത് മുനി ഹുസല്ലി എന്ന ഹദീസാണ് എല്ലാ പണ്ഡിതന്മാരും ഖുതുബ വേണമെന്നതിനാണ് തെളിവാക്കിയിട്ടുള്ളത്. പിന്നെ ഷാഫി ഇമാമൻ എങ്ങനെ ഊന്നി ഊന്നി അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അതും വാസ്തവത്തിൽ ഒരു തട്ടിപ്പാണ്. മുജാഹിദുകൾ സാധാരണ നടത്താറുള്ള ഒരു തട്ടിപ്പ്, അദ്ദേഹം മുജാഹിദാണോന്നറിയില്ല, സാധാരണ മുജാഹിദുകൾ നടത്താറുള്ള ഒരു തട്ടിപ്പാണത്. കാരണം ഇമാം ഷാഫിഇ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ മദ്ഹബും, ഷാഫിഇ മദ്ഹബ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ നിർവചനം എന്താ? ഇമാം ഷാഫി പറഞ്ഞതെന്നല്ല, ഇമാം ഷാഫി പറഞ്ഞത് എന്നല്ല നിർവചനം, ഇമാം ഷാഫി എഴുതിയത് എന്നുമല്ല. ഷാഫിഇ മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിഇയും അദ്ദേഹത്തിൻ്റെ സുഹാബ്
എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ. ആ ശിഷ്യന്മാരും എത്തിച്ചേർന്ന അഭിപ്രായങ്ങൾ, അതിൻ്റെ സമാഹാരം, അതാണ് ഷാഫി മദ്ഹബ്. അപ്പൊ ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്നതാണ് പണ്ഡിതന്മാർ ഖുത്ബക്ക് തന്നെയും തെളിവാക്കിയിട്ടുള്ളത്. ജുമാക്ക് രണ്ട് ഖുത്ബ വേണം എന്നതിന് തന്നെ തെളിവ് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്നതാണ്. അപ്പൊ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി എന്നതിനെ തെളിവാക്കി രണ്ട് ഖുത്ബ ഓതുന്ന ആൾക്കാർ സ്വാഭാവികമായും അത് അറബിയിലായിരിക്കണം എന്ന് മനസ്സിലാക്കാൻ ഈ ഹദീസ് തന്നെ മതി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് ഓതിയ എല്ലാ ഖുത്ബകളും അറബിയിലാണ് നിർവഹിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അറബിയിൽ പിന്നെ അവിടെ സാധാരണ മുജാഹിദുകൾ ചോദിക്കാറുണ്ട്, റസൂലുള്ളാന്റെ ഭാഷ അറബിയാണ്, റസൂലുള്ളാന്റെ ഭാഷ അറബി ആയതുകൊണ്ട് റസൂലുള്ള അറബിയിൽ നിർവഹിച്ചു, നമ്മുടെ ഭാഷ മലയാളമാണ് അതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ നിർവഹിക്കണം എന്ന ഒരു ന്യായം കേരളത്തിലെ മുജാഹിദുകൾ ഉദ്ധരിക്കാറുണ്ട്. സഹോദരന്മാരെ, അതും ശരിയല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മാതൃഭാഷ എന്ന നിലയിലല്ല ഖുതുബ നിർവഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിലും മറ്റ് ഇതര രാജ്യങ്ങളിലും ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി എത്തിച്ചേർന്ന അറബികളായ സ്വഹാബിമാർ, അവര് മലയാളത്തിൽ ഖുതുബ നിർവഹിക്കണ്ടേ? അല്ലെങ്കിൽ മാതൃഭാഷയിൽ ഖുതുബ നിർവഹിക്കണ്ടേ? അവരാരും മാതൃഭാഷയിൽ ഖുതുബ നിർവഹിച്ചിട്ടില്ല. അവർക്ക് മാതൃഭാഷ, കേരളത്തിലെ മാതൃഭാഷ അറിയാത്തത് കൊണ്ടുമല്ല, അത് ചരിത്രവിരുദ്ധമാണ്. ചരിത്രവിരുദ്ധമാണ്. ഇവിടെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി വന്ന ആളുകൾക്ക് മലയാളം അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ കേരളത്തിന്റെ അന്നത്തെ ഭാഷ അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് എല്ലാ ചരിത്രങ്ങൾക്കും വിരുദ്ധമാണ്. അപ്പൊ ചുരുക്കത്തിൽ, ഭാഷ അറിയാത്തത് കൊണ്ടല്ല, കേരളത്തിലും കേരളത്തിന്റെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും അതുപോലെ മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി വന്ന സ്വഹാബിമാർ, അവരാരും അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ചിട്ടില്ല. മാതൃഭാഷയിൽ ആരും ഖുതുബ നിർവഹിച്ചിട്ടില്ല. തിരിയണ്ടേ എന്ന ചോദ്യം കുറച്ചുകൂടി പ്രസക്തമായിരുന്നു അന്ന്. കാരണം നമുക്കന്ന് മദ്രസല്ല, പള്ളി ദർസുകളില്ല, ശരീഅത്ത് കോളേജുകളില്ല, ദീൻ പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ കുറവാണ്. ആ കുറവായ കാലഘട്ടത്തിൽ പോലും കൊടുങ്ങല്ലൂരിലെ പള്ളിയിൽ അല്ലെങ്കിൽ കാസർഗോഡ് പള്ളിയിൽ സ്വഹാബിമാരെ ഖുതുബ നിർവഹിക്കുമ്പോൾ ഈ വരുന്ന ആളുകൾക്ക് നിസ്കാരത്തിന്റെ ഫറദ് തിരിഞ്ഞോട്ടെ, അതുകൊണ്ട് ഞാൻ ആ ഫറദൊന്ന് മാതൃഭാഷയിൽ പഠിപ്പിക്കട്ടെ എന്ന് സ്വഹാബത്ത് ചിന്തിച്ചിട്ടില്ല. കാരണം സ്വഹാബത്തിനറിയാം സ്വല്ലൂക്കം ഞാൻ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കാനാണ് റസൂലുള്ള കൽപ്പിച്ചത്. റസൂലുള്ള നിസ്കരിച്ചത് അറബിയിൽ രണ്ട് ഖുതുബ നിർവഹിച്ച് അറബിയിലാണ് നിസ്കരിച്ചത്. അതാണ് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ ഖുതുബക്ക് തന്നെയും തെളിവാക്കിയിട്ടുള്ളത് ഈ ഹദീസാണ്. അതുകൊണ്ടാണ് ഈ ഹദീസ് അറബിയിൽ ഖുതുബ നിർവഹിക്കുന്നതിന് തെളിവാണ് എന്ന് നമ്മൾ പറയാനുള്ള കാരണം. ഷാഫി ഇമാമ് തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം മദ്ഹബിനെ സംബന്ധിച്ച് പ്രസക്തമേ അല്ല. കാരണം ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമ് പറഞ്ഞത് എന്നല്ല അർത്ഥം, മറിച്ച് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിയും അദ്ദേഹത്തിന്റെ അനുയായികളും അസ്ഹാബും അഥവാ പണ്ഡിതന്മാർ, ശിഷ്യന്മാർ, അവര് സമാഹരിച്ച് അവരെത്തിച്ചേർന്ന അഭിപ്രായങ്ങൾ, അതിനാണ് ഷാഫി മദ്ഹബ് എന്ന് പറയുക. അതുകൊണ്ട് ഷാഫി കിതാബുകളിലെല്ലാം ഈ കാര്യങ്ങൾ വിശദീകരിച്ചതും പറഞ്ഞിട്ടുള്ളതുമാണ് എന്ന് ചുരുക്കി ഓർമ്മപ്പെടുത്തുന്നു. ഈ ആയിരക്കണക്കായ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ മുജാഹിദ് പ്രസ്ഥാനം ജിന്നുകളോട് സഹായം ചോദിക്കുന്ന ഒരു ടീമാണെന്ന് പച്ചക്കള്ളം ഇവിടുന്ന് അടിച്ചുവിട്ടുണ്ടായി. ഇതുവരെ ആയിട്ടും അല്ലീസ്ലാഹ് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. എന്താങ്ങളോ ഊക്ക് വരുമോ? ശക്തി ഭയങ്കര. ഇതാപ്പൊ മുജാഹിദിന്റെ ഊക്ക്, ഞാൻ തന്നെ അവിടെ വെക്കാൻ നോക്കുക. എന്താപ്പൊ വയല് പല പറഞ്ഞ വമ്പുണ്ടോ അതോ വയനാട്ടിക്ക് കല്യാണത്തിന് പോയ മാതിരി ആണോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്നാ അതാ ഞാൻ വായിക്കുന്നു. 1000 കുതിര ശക്തിയോടെ ഞാൻ വായിക്കുന്നു. ഞാൻ കുറച്ച് തലക്കം തന്നെ വായിക്കാം. അത് മാത്രമല്ല, 2-3 അൽമനാറും വായിക്കാം. ഏതായാലും കേട്ടോളി ചോദിച്ച സ്ഥിതിക്ക് പിന്നെ അങ്ങനെയല്ലോ. കുറച്ച് പകരം അദാഫും ഉദാഫത്തായിട്ട് ഇരട്ടിയായിട്ടാണ് കൊടുക്കുക പ്രതിഫലം. മുജാഹിദ് പഴയ കാലത്ത് പറഞ്ഞിരുന്ന പ്രാർത്ഥനയും ആരാധനയും എന്തായിരുന്നു എന്നറിയോ? കേട്ടോളൂ. മനുഷ്യ കഴിവിന് അതീതമായ പ്രശ്നങ്ങളിൽ മറഞ്ഞ വഴിയിലൂടെ എങ്ങനെ സഹായം ലഭിക്കുന്നുവെന്നറിയാതെ ഏതു സഹായവും എത്തിക്കുവാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. എന്നാൽ ഈ സത്യത്തിൽ നിന്ന് വളരെ അകലത്തിലാണ് ദൈവവിശ്വാസികൾ. എന്താ പറഞ്ഞത്? മനുഷ്യ കഴിവിന് അതീതമായ പ്രശ്നങ്ങളിൽ മറഞ്ഞ വഴിയിലൂടെ എന്തെങ്കിലും സഹായം ചെയ്യാൻ അള്ളാഹുക്കേ കഴിയുള്ളൂ, വേറൊരാൾക്കും കഴിയില്ല. അങ്ങനെ വേറൊരാൾക്കും കഴിയുമെന്ന് വിശ്വസിച്ചാലാണ് അവിടെ ശിർക്ക് വരിക എന്നാണ് ഈ അൽമനാറാണ് ഇത് അപ്പൊ പറഞ്ഞത്. നിങ്ങളെ ചോദ്യത്തിന് അവിടെ എത്തുള്ളൂ. അൽമനാർ അതിൽ വിശദീകരിക്കുന്നു. പിന്നെ ഒരു അൽമനാറിൽ വിശദീകരിക്കുന്നു. അൽമനാർ 28 പേജ് 2005 ഒക്ടോബറിൽ വിവരിക്കുന്നു. എന്നാൽ സിദ്ധനെന്നു കരുതുന്ന ഒരു വ്യക്തിയുടെ സമീപം ചെന്ന് തൻ്റെ വിഷമതകൾ പറഞ്ഞ് സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണ്.
കാരണം സിദ്ധൻ തന്നെ എങ്ങനെ സഹായിക്കുന്നുവെന്ന് അയാൾക്കറിയില്ലെങ്കിലും അതിനയാൾക്ക് കഴിവുണ്ടെന്ന് പ്രാർത്ഥിക്കുന്നവൻ വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള വിശ്വാസം അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ടതാണ്. അത് തിരിച്ചാകുമ്പോൾ ശിർക്കാകുന്നു. ഇപ്പൊ എന്താ പറയുന്നത്? ഒരു സിദ്ധൻ ഓല ഭാഷയാണ്, അയാളുടെ അരികിൽ പോയിട്ട് എന്നെ സഹായിക്കണേ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ അതും പ്രാർത്ഥനയാണ്, ശിർക്കാണ്, പാടില്ലാത്തതാണ്. എന്താ കാരണം? അയാൾ എങ്ങനെയാണ് എന്നെ രക്ഷിക്കുക എന്ന് എനിക്കറിയില്ല. ഇതാ മുജാഹിദ് 2005 പറഞ്ഞിരുന്ന തൗഹീദാണത്. അങ്ങനെ തൗഹീദ് ഇങ്ങനെ മറിഞ്ഞു വരികയാണ്. അപ്പോഴും ഗൾഫിൽ പോകി മുജാഹിദുകൾ അവിടെ നിന്ന് അറബി ഷെയ്ഖുമാരെ പണം ഒന്നാകെ കൊട്ട 2 ഇങ്ങനെ വാരി കൊണ്ടുവരികയാണ്. അപ്പോൾ അവർ തൗഹീദും കൊടുത്ത് 1 അങ്ങനെ വന്ന് പൊളിഞ്ഞു നോക്കിയപ്പോൾ തൗഹീദിൽ പിശാജും ജിന്നും ഒക്കെ പടക്കടന്ന് കുത്തിമറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന മൗലിമാർ ശംസുദ്ദീൻ പാലത്ത്, അതുപോലെ സക്കരിയ സലാഹി, അനീബ കായകൊടി, അവരുടെ മേത്ത് കൂടെ ഒക്കെ ജിന്നാണ് കയറി. തൗഹീദ് ജിന്നാണ് കയറിയത്, സാധാ ജിന്നല്ല. അങ്ങനെ കയറിയപ്പോൾ തൗഹീദ് മാറി. തൗഹീദ് പറയുന്നത് കൊട്ടുകുങ്ങൾ ഇസ്ലാഹി മാസിക 2007 ഏപ്രിൽ പറയുന്നു, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൻ്റെ ശബ്ദം തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തൻ്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിൻ്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തതോ തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. നേരത്തെ പറഞ്ഞ എന്താ, ഒരു സിദ്ധന്റെ അടുത്ത് നേരിട്ട് പോയാണ് ചോദിച്ചു ആവശ്യപ്പെടുമ്പോഴും അയാൾ എങ്ങനെ നമ്മളെ സഹായിക്കുക എന്നറിയില്ല, എന്നാലും അയാൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ വരെ അത് ശിർക്കാണ് എന്നാ നേരത്തെ പറഞ്ഞ അൽമനാറിൽ. ഇപ്പൊ 2007 അറബികളുടെ പണങ്ങൾ കിട്ടിയപ്പോ തൗഹീദ് കിട്ടി മറിയാണ്, മറിഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ ഒരു വെളിച്ചം തരാമോ, മുന്നിലുള്ളത് ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ. ജിന്നിനെ ഞാൻ കാണുന്നില്ലേ, അത് ജിന്നാണ്, ജിന്നാവാം അവിടെ ഉണ്ടാവുക, അതുകൊണ്ട് ഒരു വെളിച്ചം തരാമോ ജിന്നെ എന്ന് തേടിങ്ങോട്ട് ഒരാൾ പറഞ്ഞാൽ അത് ശിർക്കാവൂല. കഴിഞ്ഞില്ല, പകൽ വെളിച്ചത്തിൽ, ഇത് രാത്രി ആട്ടോ, പകലും മനുഷ്യന് പോകേണ്ടി വരുമല്ലോ, അപ്പോൾ സ്വാഭാവികമായും പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, ബ്രാക്കറ്റിൽ മനുഷ്യൻ, മലക്ക്, ജിന്ന്, ഇവരാരെങ്കിലും എന്നെ സഹായിക്കട്ടെ എന്ന് നിനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണമേ. ആരോടത്? മലക്കുകളോട്, അല്ലെങ്കിൽ ജിന്നുകളോട്, ബ്രാക്കറ്റിലാണ്. അങ്ങനെ അവരെ വിളിച്ചുകൊണ്ട് ജിന്നുകളെ, പടപ്പുകളെ എന്നെ സഹായിക്കണമേ, എനിക്ക് വഴി കാണിച്ചു തരണമേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതികമായ മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല. അതുകൊണ്ട് അത് ശിർക്കല്ല. മുജാഹിദുകൾ കഴിഞ്ഞ 75 പറഞ്ഞിരുന്ന മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കിയിരുന്ന തൗഹീദിന്റെ നിർവചനം, പ്രാർത്ഥനയുടെ നിർവചനമാണ് 2007 മുജാഹിദുകൾ കുഴിച്ചു കൂടിയിട്ടുള്ളത് എന്ന കാര്യം നിങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ തൗഹീദ് പ്രവർത്തനം കൊണ്ടിതാ ജിന്നുകളോടും മലക്കുകളോടും സഹായം തേടൽ ശിർക്കല്ല എന്നിടത്തേക്ക് കേരളത്തിലെ മുജാഹിദുകളെ കൊണ്ട് ഞങ്ങൾ മലയാളത്തിൽ പറയിപ്പിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാ, ഈ പ്രബോധന ദൗത്യവുമായി ഞങ്ങൾ മുന്നോട്ട് പോയാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ അമ്പിയാക്കളോടും ഔലിയാക്കളോടും മഹാത്മാക്കളോടും സഹായം ചോദിക്കൽ ശിർക്കല്ല എന്ന് മുജാഹിദുകളെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കും ഇൻഷാ അല്ലാ. അപ്പൊ ഞങ്ങൾ പറയുന്നുണ്ടോ അത് രേഖയിലുണ്ടാകും. മുജാഹിദുകൾ പറയാറുള്ള, സാധാരണ പറയാറുള്ള കളവുകളെ പോലത്തെ കളവുകളല്ല ഞങ്ങൾ പറയാറുള്ളത് എന്നറിയിക്കുന്നു. അടുത്തതായി എന്റെ ചോദ്യം റിഫായി മാലയിലുള്ളതാണ്. അതാണ് കഴിഞ്ഞു. അപ്പൊ പിന്നെ റിഫായി മാല പെട്ടെന്ന് ജിന്നിന്ന് റിഫായി മാലിക്ക് അങ്ങോട്ട് കയറിയ. റിഫായി മാലയിൽ ഒരുപാട് തെറ്റുകൾ നമുക്ക് കാണാം. ആ കൂട്ടത്തിൽപ്പെട്ട ഒറ്റ തെറ്റ് മാത്രം ഇപ്പൊ സൂചിപ്പിക്കുന്നു, കാരണം നിങ്ങൾക്ക് സമയമില്ലല്ലോ. ഒറ്റ തെറ്റുമില്ല, ഞങ്ങൾക്ക് സമയമില്ല, നിങ്ങൾക്കും സമയമില്ല, പെർമിഷൻ സമയമില്ല, ഒന്നുമില്ല. ആ പറയ. ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരുടെ കൊടുനീളം അത്തീരെ ഞാനെന്നവർ. എന്താ ആൾക്കാർ ചിരിച്ചിരുന്നാവോ? എനിക്കറിയില്ല, എനിക്കറിയില്ല, തെറ്റുണ്ടാവും ചിലപ്പോ. അതുകൊണ്ട് അതായത് സാധാരണ ചുവപ്പ് കൊടിയും പച്ചക്കൊടിയും ഉണ്ട്, ഈ കൊടിയുടെ കളർ ഏതാന്ന് പറഞ്ഞു തരിക. കഴിഞ്ഞോ? ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും
അവരോട് എന്താ അവിടെ ബഹളം കൂടുതൽ നിങ്ങൾ ചോദിക്കുന്ന ആളുകൾക്ക് ചോദിക്കാനും നമുക്ക് പറയാനുള്ള അവസരം ഉണ്ടാവും ഒന്നും ഉണ്ടാവണം. അതൊക്കെ അതിൽ പറഞ്ഞു തന്നെ ഏതാവട്ടെ, ദിഫായി മാല അല്ല അത് എന്നാണ് എനിക്ക് തോന്നുന്നത്, പിന്നെ മൊഹയ്യദി മാലയാണ്. അപ്പം ആ കൊടി ഏതാണ്, അതിൻ്റെ കളർ എന്താണ് എന്നാ ഇവിടെ ഇപ്പോൾ ആ കൊടിയെന്ന് കിട്ടിയാൽ മതി, കളറ് പിന്നല്ലേ. സഹോദരന്മാരെ, അങ്ങനെ ഒരു കൊടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മളെ സംഘടനയുടെ കൊടി പോലത്തെ ഒരു കൊടി അവിടെ എങ്ങനെ ഉണ്ട് എന്നല്ല അതിൻ്റെ ഉദ്ദേശാർത്ഥം. അത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, അള്ളാഹുവിൻ്റെ കയറിനെ നിങ്ങൾ മുറുകെ പിടിക്കണമേ. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞതാ, ഖുർആൻ പറഞ്ഞത് മുഹയ്യദിമാലി നിഫാണിമാലി പറഞ്ഞ മാതിരി അവരല്ലോ, ഉറപ്പാണല്ലോ. അള്ളാഹു ഖുർആനിൽ പറയുന്നു അള്ളാഹിന്റെ ഒരു കയറുണ്ട് അതിമ പിടിക്കണം, ആ കയറിന്റെ കളർ ഇങ്ങോട്ട് പറയുമ്പോൾ അപ്പം തന്നെ ഈ കൊടിയുടെ കളറും പറയുന്നതാണ്. അടുത്ത ചോദ്യം ചോദിക്ക്, വേം ചോദിക്ക്, നേരല്ല. ആദ്യം ചോദിച്ച ഞാനല്ലേ. അതെ, അപ്പൊ എന്ത് ചെയ്യണം, ആ കയറിന്റെ കളർ പറഞ്ഞു തരും. അതെ, ഞാൻ പറയുന്നത് ഇത് ഖുർആൻ നമുക്ക് രണ്ടാൾക്കും തർക്കമില്ലാത്ത സാധന, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്കും തർക്കമില്ല, എനിക്കും തർക്കമില്ല, ഖുർആൻ ശരിയാണ്. മുഹയ്യദിബാലി ഡിഫാഴിമാന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമാണ്, അത് ശരിയല്ല, ഞങ്ങൾക്ക് ഉറപ്പാണ് ശരിയാണ്. അപ്പൊ തർക്കമുള്ളത് മാറ്റി വെക്കുക, തർക്കമില്ലാത്ത കാര്യം എടുക്കുക, അതാ ഖുർആൻ. ഖുർആനിലുള്ളതാണ് അല്ലാന്റെ കയറ്. അപ്പൊ അത് നമ്മൾ രണ്ടാളും ഇനി മറുപടി പറയേണ്ടതല്ലേ. ആ മറുപടി എപ്പൊ പറയുന്നോ അപ്പൊ അതിന്റെ മറുപടിയും പറയുന്നതാണ്. അടുത്ത ചോദിക്ക്, നേരം കളയും. ഇവിടെ ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ കൂടിയിട്ടുണ്ട്. അതുപോലെ അള്ളാഹുവിൻ്റെ ദീന് എല്ലാവർക്കും പഠിക്കാൻ കഴിയാത്ത സാധാരണക്കാരായിരിക്കുന്ന ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ട്. ഇവിടെ സുന്നികളും മുജാഹിദുകളുമായിട്ട് പല മേഖലകളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സുന്നത്താക്കപ്പെട്ട ഒരുപാട് അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കുന്നവരാണ് സുന്നികൾ. ഇത് ഒരു മരിച്ച വീട്ടിൽ ചെന്നാൽ പോലും കുറച്ച് ആൾക്കാർ സ്വർഗത്തിൻ്റെ ആൾക്കാർ, ഇവിടെ വേറെ വിഭാഗം ആൾക്കാർ നരകത്തിൻ്റെ ആൾക്കാർ. അതുകൊണ്ടൊരു നാലഞ്ച് ചോദ്യം ഒരുമിച്ച് ചോദിക്കുകയാണ്. പെട്ടെന്ന് ചോദിക്കണം, സമയം വളരെ അതിക്രമിച്ചു. ആമുഖം വേണ്ട, ചോദ്യം വരട്ടെ, വേഗം വേഗം. ഇവിടെ ഫർളാക്കപ്പെട്ട നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഇമാമ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് ദിക്റൊക്കെ ചൊല്ലി കൂട്ടുപ്രാർത്ഥന നടത്താറുണ്ട്. അതിവിടെ ബിദഅത്തുകാർ അത് ശിർക്കാണ് ബിദഅത്താന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുനൂത്ത് ഓതുന്ന കാര്യം, എന്താണ് ചോദ്യം വേണം പറയട്ടെ. അതുപോലെ തന്നെ മരിച്ച വീട്ടിൽ അതുപോലെ ഖുർആൻ ഓതുന്നത്, അതെല്ലാ കാര്യങ്ങളും ശിർക്കാണ് വിദ്യാത്താന്ന് പറയുന്നു. 3 കഴിച്ച, 7 കഴിച്ച, 40 കഴിച്ച, ചാവ് അടിയന്തരം കഴിക്കുക എന്നൊക്കെയാണ് ഇവിടെ വിദ്യാത്തുകാർ പറയുന്നത്. അത് ഇസ്ലാമിൽ അത് പ്രമാണങ്ങൾ എന്താണ് പറയുന്നത് ഒന്ന് ഓരോന്നും പറയാം. ചോദ്യം വളരെ വിശദമാണ്, മറുപടി വിശദീകരിക്കേണ്ടതാണ്. സമയമില്ലാത്തത് കൊണ്ട് ഒറ്റവാക്കിൽ മറുപടി പറയുന്നു. ഒന്നാമത്തത്, കൂട്ടുപ്രാർത്ഥന ബിദ്അത്താണ്, അനാചാരമാണ് എന്നാണ് പറയുന്നത്, ശരിയല്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരംഭ റസൂലുള്ളാഹി ഒരു സമയത്ത് സുബ്ഹി നിസ്കരിക്കുന്നു, ഫലമ്മാ സല്ലമ ഇൻഹറഫ സലാം വീട്ടിയപ്പോൾ തിരിഞ്ഞിരിക്കുന്നു, വദഅ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മുദ്ദിനാ വസാഇനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനതിനാ, പടച്ചവനെ ഞങ്ങളുടെ മദീനയിൽ, ഞങ്ങളുടെ സാഴിൽ, ഞങ്ങളുടെ മുദ്ദിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ. റസൂലുള്ള ബഹുവചനമായി ദുആ ചെയ്യുന്നു, ഫഇൻ അന ദഉതു ഫഅമ്മിനു, ഞാൻ ദുആർന്നാ നിങ്ങൾ ഉത്തരം ചെയ്യണമെന്ന് സ്വഹാബത്ത് കൽപ്പിച്ചു, സ്വഹാബത്തിനോട് കൽപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഹദീസ് ഇമാം തബറാനി ഉദ്ധരിച്ചതാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസാണ്. ഹദീസ് സ്വഹീഹാണ്. വരിജാലുഹു സിത്താത്തുൻ എന്ന് അല്ലാമ സയ്യിദ് സുംഹൂദി തന്റെ വഫാഉൽ വഫാ ബി അഖ്ബാരി ദാരിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മറ്റൊന്ന്, മരിച്ച വീട്ടിൽ ഖുർആൻ പാരായണം, അവർക്ക് വേണ്ടി ചെയ്യുന്ന മറ്റു പുണ്യകർമ്മങ്ങൾ, അതിനെക്കുറിച്ച് നമുക്കറിയാം. കാരത്തിൽ അൻസാറു യഖ്റഊന ഇൻദൽ മയ്യിത്തി ബിസൂറത്തിൽ ബഖറ, സ്വഹാബികളിൽ നിന്നുള്ള അൻസാറുകളായ സ്വഹാബികൾ അവർ മരിച്ച വീട്ടിൽ മയ്യത്തിന്റെ അരികിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഖുർആൻ പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞു. പുറമേ മുജാഹിദുകളുടെ ആശയ സ്രോതസ്സായ ഇബ്നുൽ ഖയ്യിം തന്റെ കിതാബ് റൂഹിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മറ്റൊന്ന്, മരിച്ച വീട്ടിൽ തെഹ്ലീൽ ചൊല്ലലാണ്, അവർക്ക് ഖുർആൻ സദഖ ചെയ്യലാണ്, അടിയന്തരം കഴിക്കല, 3, 4, 8, 7, 40 എത്ര പറഞ്ഞാലും ശരി, എന്ന് നടത്തിയാലും ശരി, അതൊക്കെ മരിച്ച വീട്ടിൽ മയ്യത്തിനു വേണ്ടി നടത്തുന്ന പുണ്യകർമ്മങ്ങളാണ്. ആ കർമ്മങ്ങൾക്ക് യാതൊരു തകരാറുമില്ല, അത് പുണ്യകർമ്മമാണ്, അത് അനാചാരമല്ല, അത് മയ്യത്തിന് ഉപകരിക്കുമെന്ന് പറയുന്നത് ഞങ്ങളല്ല, ആഗോള സലഫികളുടെ ആശയ സ്രോതസ് ഇബ്നു തൈമിയ തന്റെ മജ്മുഉത്തുൽ ഫതാവ എന്ന ഈ ഗ്രന്ഥത്തിൽ അത് രേഖപ്പെടുത്തി വെക്കുന്നു. 70,000 ദഹ്ലീൽ ചൊല്ലിയാൽ കിട്ടുമോ, ഉപകരിക്കുമെന്ന് ഇബ്നു തൈമിയ രേഖപ്പെടുത്തി വെക്കുന്നു. മരിച്ചവർക്ക് വേണ്ടി സദഖ ചെയ്താൽ, ഭക്ഷണമാവട്ടെ അല്ലാത്തതാവട്ടെ, സദഖ ചെയ്താൽ ഉപകരിക്കുമോ, ഉപകരിക്കുമെന്ന് ഇബ്നു തൈമിയ രേഖപ്പെടുത്തി വെക്കുന്നു. സഹോദരന്മാരെ, മരിച്ച വീട്ടിൽ മരിച്ച മയ്യത്തിന് വേണ്ടി തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നു, ഉപകരിക്കുമോ, ഇബ്നു തൈമിയ പറയുന്നു അത് ബിദ്അത്തല്ല. അബൂ ഉമാമത്തൽ ബാഹിലി അടക്കമുള്ള സ്വഹാബിമാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ പുണ്യകർമ്മം തന്നെയാണ്. മയ്യത്ത് കഫൻ ചെയ്ത് എല്ലാ കർമ്മങ്ങളും ചെയ്ത് കഫമ്പുടയിൽ വെച്ചുകൊണ്ട് വീട്ടിൻ്റെ ഉമ്മറത്തേക്ക് വെച്ചുകൊണ്ട് സാധാരണ നമ്മൾ ദുആ ചെയ്യും. ഒരാൾ ദുആർക്കും, മറ്റുള്ളവർ ആമീൻ പറയും. ഇതിന് തെളിവുണ്ടോ? ഇമാം ഇബ്നു സാദ് തന്റെ തബഖാത്തുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു, അല്ലാഹുവിന്റെ റസൂലിനെ സംസ്കരിച്ചു, കഫൻ ചെയ്തു, എല്ലാ കർമ്മങ്ങളും ചെയ്തു, ജനാസ കട്ടിലിൽ വെച്ചു. ആ സന്ദർഭത്തിൽ അതാ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ജനാസയുടെ അരികിൽ വന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഓരോ കാര്യങ്ങളും ദുആ ചെയ്തുകൊണ്ട് പറയുന്നു, പടച്ചവനെ, ആരംഭ റസൂലിനെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ എന്നിങ്ങനെ ദുആ ചെയ്തപ്പോൾ അല്ലാമ ഇബ്നു സാദ് തന്റെ തബഖാത്തുൽ കുബ്രയിൽ രേഖപ്പെടുത്തുന്നു, ഫയഖൂലു നാസു ആമീൻ ആമീൻ ആമീൻ. മയ്യത്തിന്റെ അരികിൽ വെച്ച് കൂട്ടപ്രാർത്ഥന നടത്തുന്നു, ജനങ്ങൾ പറയുന്നു ആമീൻ ആമീൻ ആമീൻ. അലി ഇബ്നു അബീ ത്വാലിബ് ദുആ ചെയ്യുന്നു, ജനങ്ങളെല്ലാവരും ആമീൻ പറയുന്നു. എത്ര ഹദീസ് ഗ്രന്ഥങ്ങളിൽ സഹോദരന്മാരെ, ഇങ്ങനെ സുന്നികളായ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഏതുണ്ടോ? 7 അല്ലെങ്കിൽ 40 അല്ലെങ്കിൽ അതിന് 38 8 9 10 എന്ന് ചെയ്താലും മയ്യത്തിന് വേണ്ടി നടത്തുന്ന അടിയന്തരം. സ്വഹാബികളുടെ ചര്യ നിങ്ങൾക്കറിയാമോ? താബിഴുകളുടെ നേതാവ് ത്വാഊസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നൽ മൗത യുഫ്തനൂന ഫീ ഖുബൂരിഹിം സബ്അ, മരിച്ച മയ്യത്തുകൾ ഖബറടക്കപ്പെട്ടാൽ 7 ദിവസം അവർക്ക് പ്രത്യേകമായ വിഷമങ്ങൾ ഉണ്ടാകുന്നു. സ്വഹാബികൾ സുന്നത്തായി കണ്ടിരുന്നു, ഏഴ് ദിവസം മരിച്ചവർക്ക് വേണ്ടി പാരത്രിക സവാബ് കിട്ടാൻ വേണ്ടി, ഉപകാരം കിട്ടാൻ വേണ്ടി അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന പരിപാടി സ്വഹാബത്തിന്റെ ചര്യയാകുന്നു. സഹോദരന്മാരെ, ഹാഫിളു ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുള്ള തന്റെ തുറു സുറയ്യ ബിഹാരി മാക്കാന ഹഫിയ എന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാ പണ്ഡിതന്മാരും ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സുന്നികളായ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഏത് എടുത്ത് പരിശോധിച്ചോളൂ, അതൊക്കെ പ്രമാണബദ്ധമാണ്. അത് അനാചാരമാണെന്നോ ബിദ്അത്താണെന്നോ കുഫ്റാണെന്നോ നരകത്തിലേക്ക് പോകുന്നതാണെന്നോ പറയാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഇവിടെ മറ്റ് സാധാരണ സ്ഥലത്തുള്ള മുഖാമുഖം പോലെയല്ല ഇവിടുത്തെ എല്ലാ പരിപാടിയും. പ്രസംഗമാണെങ്കിലും മുഖാമുഖം 10 വരെ മാത്രമേ പെർമിഷൻ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പലരും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുക. അതുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ നിയമ അധികാരികൾ നമുക്ക് നൽകിയ സമയം തീരുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെയും പറഞ്ഞതിൻ്റെ ആകത്തുക അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശങ്ങൾക്കുള്ള തെളിവുകൾ ഭദ്രമാണ്, പ്രമാണഭദ്രമാണ്, അത് പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണ്. അതേ അവസരത്തിൽ വിധവികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്രമാണങ്ങളില്ല, അത് തെളിയിക്കാൻ കഴിയില്ല എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു. അതോടൊപ്പം ഇതുപോലെ സുന്നികൾ നടത്തിയതുപോലെ സ്വതന്ത്രമായി യഥേഷ്ടം ചോദിക്കാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് മുജാഹിദുകൾക്ക് ഇതുപോലൊരു മുഖാമുഖം നടത്താൻ കഴിയില്ല. മുഖാമുഖത്തിന് മറുപടി മുഖാമുഖം മാത്രമേ ആവുകയുള്ളൂ എന്നുകൂടി നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അത് മാത്രമേ മറുപടിയാവുകയുള്ളൂ. മുജാഹിദ് മൗലവിമാർ ഗ്രൗണ്ടിലേക്ക് നോക്കി കാളമൂത്ര പ്രസംഗം നടത്തിയാൽ അതൊരിക്കലും മറുപടിയാവുകയില്ല എന്ന കാര്യം എല്ലാവരെയും ഓർമ്മപ്പെടുത്തി നമ്മുടെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. അർഹമുർ റഹീമായ തമ്പുരാനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. ആഖിറത്തിൽ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. പടച്ചവനെ, ഈ മഹത്തായ സംരംഭം ഇവിടെ സംഘടിപ്പിച്ച സംഘാടകർക്ക് അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാൻ.